ഗുഡ് മോർണിംഗ് എവരിബഡി, എല്ലാവർക്കും നമസ്കാരം. പാർട്ടിസിപ്പൻസ് വന്നുകൊണ്ടിരിക്കുന്നു. മാതൃഭൂമി സീഡിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, അത് എങ്ങനെ നമ്മുടെ അധ്യാപനത്തിന് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വെബിനാറാണ് ഇന്ന് നടക്കുന്നത്. വെബിനാർ നയിക്കുന്നത് ഈ രംഗത്ത് പ്രഗത്ഭനായ ഒരാളാണ്. അദ്ദേഹത്തെ നിങ്ങൾ അധ്യാപകർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു അധ്യാപകനാണ്. അദ്ദേഹം കേരള സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസറാണ്. അവിടുത്തെ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയാവുന്ന, അതായത് ഒരേ സമയത്ത് ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും പഠിപ്പിക്കുന്ന കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ്, കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ് വിഭാഗത്തിൻ്റെ തലവനും കൂടിയാണ് അദ്ദേഹം. കുറച്ചുകാലം സിഡിറ്റിൻ്റെ ഡയറക്ടറായിരുന്നു. ഒരേ സമയം ബേസിക്കലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ശേഷം വീണ്ടും കമ്പ്യൂട്ടർ സയൻസും അതിനുശേഷം വീണ്ടും ബയോളജിയും ഒക്കെ വൈവിധ്യമാർന്ന വിഷയങ്ങൾ. അതിനൊപ്പം അദ്ദേഹം അടുത്തിടയ്ക്ക് സംഗീതത്തിലും ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ വിവിധ വിഷയങ്ങളിൽ ഒരേ സമയം കഴിവ് തെളിയിച്ച, മികവ് തെളിയിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ഗുരുസ്ഥാനീയനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഗുരുവും അതിനേക്കാൾ ഉപരി അടുത്ത ആത്മാർത്ഥ സുഹൃത്തുമാണ്. വളരെ കാലമായി അദ്ദേഹവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. എൻ്റെ പേര് സുനിൽ എന്നാണ്. ഞാൻ മാതൃഭൂമിയിലെ ഓൺലൈൻ കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു. ഈ ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആദ്യം തന്നെ ഞാൻ അദ്ദേഹത്തെ ഈ വെബിനാറിൻ്റെ നടത്തിപ്പുകാരനായ അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സാദരം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ഇന്ന് ഇവിടെ കീനോട്ട് അഡ്രസ്സ് ചെയ്യുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റും കളമശ്ശേരി ബ്രാഞ്ചിൻ്റെ ഹെഡുമായ മാഡം ബിന്ദു വി രാജനാണ്. ഫെഡറൽ ബാങ്കും മാതൃഭൂമി സീഡും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. കാരണം ഈ സീഡ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ലോകത്തിൽ തന്നെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് പരിസ്ഥിതി രംഗത്തേക്കുള്ള ഏറ്റവും വലിയ ഇനിഷ്യേറ്റീവാണ്. ലോകത്തിൽ തന്നെ എൻ്റെ അറിവിൽ ഏറ്റവും വലിയ ഇനിഷ്യേറ്റീവാണ്. പലപ്പോഴും ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ലോക പരിസ്ഥിതി സംഘടനയുടെ തലവൻ തന്നെ വന്ന് സീഡിന്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 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 സമൂഹത്തോടുള്ള പ്രതിബദ്ധത കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രതിബദ്ധതയുടെ ഒപ്പം എന്നും മാതൃഭൂമിയോടൊപ്പം ഉറച്ചു നിന്നിട്ടുള്ളവരാണ് ഫെഡറൽ ബാങ്ക്. അക്കാര്യത്തിൽ അദ്ദേഹം അവരെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ. കാരണം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള താല്പര്യത്തിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളോട് കൈകോർക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. ബാങ്കിന്റെ ഈ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഈ പ്രതിബദ്ധതയെ ഞാൻ ഇപ്പോഴും പ്രശംസിക്കുന്നു. ഈ ചടങ്ങിലേക്ക് ബാങ്കിന്റെ പ്രതിനിധിയായി എത്തിയ മാഡം ബിന്ദു വിരാജനെ ഞാൻ ആത്മാർത്ഥമായി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു, നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി. അതിനൊപ്പം ധാരാളം സീഡിന്റെ ധാരാളം പ്രവർത്തകർ ഇവിടെയുണ്ട്, ഒത്തിരി പേരുണ്ട്. എൻ്റെ സഹപ്രവർത്തകരായ വിനയൻ, റോണി, പ്രമോദ്, പിന്നെ ഞങ്ങളുടെ കൊച്ചിയിലെ റീജിയണൽ മാനേജർ സിന്ധു മാഡം, ഇവരെല്ലാവരും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് അധ്യാപകർക്ക് എല്ലാവർക്കും ഇവരെ അടുത്ത് പരിചയവുമുണ്ട്. അവരെ ഔപചാരികതയുടെ പേരിൽ ഞാൻ ഇതിലേക്ക് ഇവരെ എല്ലാവരെയും സഹപ്രവർത്തകരെ സ്വാഗതം ചെയ്യുന്നു. അതിനൊപ്പം ഇതിൻ്റെ യഥാർത്ഥ ശക്തി വാസ്തവത്തിൽ നിങ്ങൾ അധ്യാപകരാണ്. ഈ സീഡ് എന്ന് പറയുന്ന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് യഥാർത്ഥത്തിൽ നിങ്ങൾ അധ്യാപകരാണ്. നിങ്ങളുടെ ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് വാസ്തവത്തിൽ ഇത് മുന്നോട്ട് പോകുന്നത്. ഓരോ മാതൃഭൂമിയുടെ ഇനിഷ്യേറ്റീവിലും സീഡിന്റെ ഓരോ പ്രവർത്തനത്തിലും നിങ്ങൾ അതിനോട് കാണിക്കുന്ന സ്നേഹവും അതിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയും എല്ലാം ഈ പദ്ധതിയെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഒന്നാക്കി മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ തരണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം മാതൃഭൂമിക്കുണ്ട്. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ വെബിനാറുകളെല്ലാം നടത്തുന്നത്. അപ്പോൾ മാതൃഭൂമി സീഡിൻ്റെയും ഫെഡറൽ ബാങ്കിൻ്റെയും ഇതിൻ്റെ സീഡിൻ്റെയൊക്കെ പേരിൽ, മാതൃഭൂമിയുടെയും പേരിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കീനോട്ട് അഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് മാഡം ബിന്ദു വി രാജനെ ക്ഷണിക്കുന്നു. താങ്ക് യു മാഡം. മാഡത്തിന് ഇപ്പോൾ കീനോട്ട് അഡ്രസ്സിലേക്ക് പ്രവേശിക്കാം. Am I audible? കേൾക്കാനല്ലേ സാർ?
കേൾക്കാം കേൾക്കാം, നന്നായി കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. 13 വർഷം മുമ്പാണ് പ്രകൃതി സംരക്ഷണം എന്ന ആശയവുമായി മാതൃഭൂമി വിദ്യാർത്ഥികളോടൊപ്പം നടന്നു തുടങ്ങിയത്. സീഡ് എന്ന പ്രസ്ഥാനം ഇപ്പോൾ കേരളത്തിന്റെ പ്രകൃതി സംരക്ഷണത്തിന്റെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞു. സമൂഹ നന്മ കുട്ടികളിലൂടെ എന്ന മുദ്രാവാക്യവുമായാണ് സീഡ് പ്രവർത്തിച്ചു വരുന്നത്. പഠനത്തെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുക എന്ന ആശയത്തിലൂന്നിയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാം തന്നെ സീഡിന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. കേരളത്തിലെ 8000-ൽ പരം സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഈ പദ്ധതിയിൽ അംഗങ്ങളാണ് എന്നറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധി, അത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഈ സാഹചര്യത്തിൽ നിരവധി പരിപാടികൾ സീഡ് ഓൺലൈനായി സംഘടിപ്പിക്കുകയും ഉണ്ടായി. 13-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സീഡ് പദ്ധതിക്ക് പിന്തുണ നൽകുന്നത് കേരളത്തിലെ പ്രമുഖ ബാങ്കിംഗ് സ്ഥാപനമായ ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്കിനെ കുറിച്ച് സുനിൽ സാർ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുന്നു. അതിന്റെ പ്രതിനിധിയായി ഇവിടെ സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. 2020-ൽ തന്നെ 33 വെബിനാറുകൾ സംസ്ഥാന തലത്തിലും 112 ജില്ലാ തലത്തിലും സീഡ് നടത്തുകയുണ്ടായി. ഇതിനും പുറമെ സീഡ് വിദ്യാലയങ്ങളിൽ നടത്തപ്പെടുന്ന വെബിനാർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഫെഡറൽ ബാങ്കിന്റെ സഹകരണത്തോടു കൂടിയാണ് നടത്തുന്നത്. നഷ്ടമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടുനന്മകൾ, അത് നിലനിർത്താൻ ഈ പദ്ധതിക്ക് സാധിച്ചു എന്ന് നിസ്സംശയം നമുക്ക് പറയാം. പ്രകൃതിയെ വീണ്ടെടുക്കുവാനും പ്രതീക്ഷയുടെ പച്ചപ്പ് നിലനിർത്തുകയും ചെയ്യുന്ന ഈ സംരംഭം വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിലും വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അധ്യാപകരും രക്ഷിതാക്കളും സാക്ഷ്യപ്പെടുത്തുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്കറിയാം, ഓൺലൈൻ ക്ലാസ് മുറികളിലേക്ക് മാറിയതിനു ശേഷം അധ്യാപകർക്ക് തന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ കഴിവിനെ വിലയിരുത്താനായിട്ട് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ ഇന്നത്തെ വെബിനാറിന് ആസ്പദമായ വിഷയവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഹൗ ടു യൂസ് ഇറ്റ് ഇൻ ടീച്ചിങ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഓരോ കുട്ടിക്കും, നമ്മുടെ എല്ലാ കുട്ടികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബുദ്ധിശാലികളും വളരെ കഴിവുള്ളവരുമാണ്. ഒരു കുട്ടിക്ക് പാടാനുള്ള കഴിവാണെങ്കിൽ മറ്റൊരു കുട്ടിക്ക് വരയ്ക്കാനുള്ള കഴിവായിരിക്കാം, വേറൊരാൾക്ക് പസിൽ സോൾവ് ചെയ്യാനുള്ള കഴിവായിരിക്കാം. ഇവരാരും പഠനത്തിൽ പുറകോട്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവരുടെ ഇതിലും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു കഴിവ് ഇതൊക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ വ്യത്യസ്ത കഴിവുകളോട് കൂടിയ വിദ്യാർത്ഥികളെ അവരുടെ ഏതൊക്കെ വിധത്തിൽ ഈ ഓൺലൈൻ പഠന സമയത്ത് പഠന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. എല്ലാ വിദ്യാർത്ഥികൾക്കും രസിക്കുന്ന രീതിയിൽ ക്ലാസ് മുറികൾ എങ്ങനെ അവതരിപ്പിക്കാം എന്ന വിഷയത്തിൽ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ സന്നിഹിതനായിരിക്കുന്ന റിസോഴ്സ് പേഴ്സൺ, കേരള സർവകലാശാലയിലെ കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക് വിഭാഗം തലവനും കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസറുമായ പ്രൊഫസർ അച്യുത് ശങ്കർ എസ് നായരാണ്. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ഈ വളരെ കുറച്ച് സമയം മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ പകർച്ചവ്യാധി കാലവും പ്രകൃതിയോട് ഇണങ്ങി അതിജീവിക്കുവാനും അതിനായി അധ്യാപകരായ നിങ്ങളിലൂടെ വിദ്യാർത്ഥി സമൂഹത്തിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറിനെ വെബിനാറിലേക്ക് ക്ഷണിക്കുന്നു. ആദരപൂർവം സാറിന് വെബിനാർ തുടരാം. എന്നെ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഫെഡറൽ ബാങ്കിന്റെ പ്രതിനിധി മാഡം ബിന്ദു വിരാജൻ എന്നെ ഗുരുസ്ഥാനത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാന് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പല കാര്യത്തിലും. ഈ ഇന്നത്തെ പ്രഭാഷണത്തിന് വേണ്ടി പവർ പോയിന്റ് തയ്യാറാക്കുമ്പോൾ തന്നെ പഴയ ഫോൾഡറുകൾ പരിശോധിച്ചപ്പോൾ അതിലൊരു 30% ഫോൾഡറിൽ ശ്രീ സുനിൽ എനിക്ക് പല കാലത്തായിട്ട് തന്നിട്ടുള്ള ഏറ്റവും പുതിയ IT രംഗത്തെ രസകരങ്ങളായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, അനാഗ്ലിഫ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ, ഒരു ഒരു സങ്കേതം
അദ്ദേഹമാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. എൻ്റെ പ്രിയ സഹോദരനുമായ ശ്രീ സുനിൽ, ഇന്നത്തെ ക്ലാസ് കേൾക്കാനായിട്ട് വന്നിരിക്കുന്ന നൂറുകണക്കിന് ഇതിലൂടെയും യൂട്യൂബ് ലൈവിലൂടെയും എല്ലാം ഈ ക്ലാസ് നിരീക്ഷിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, മറ്റ് ഇത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതിൽ കേൾക്കാനായിട്ട് എത്തിയിരിക്കുന്ന മറ്റ് ഇതിൽ താല്പര്യമുള്ള വ്യക്തികൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ് ഇന്നത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത്. ഞാൻ സാധാരണയായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല, എങ്കിലും ഇന്നത്തെ ഒരു വലിയ ഒരു കൂട്ടം അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങനെ ഒരു സംവിധാനം ഉപയോഗിക്കുക. ശ്രീ സുനിൽ, അത് ഷെയർ ചെയ്യാമോ? പവർ പോയിന്റ് ഷെയർ ചെയ്യാമോ? ഓഡിയോ പ്ലേ ചെയ്യുന്നുണ്ടോ? എല്ലാവർക്കും സ്വാഗതം, ഒന്നും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്ലൈഡുകൾ തന്നെ ഈ പ്രഭാഷണത്തിന്റെ ഒരു സന്ദേശം നൽകുന്നുണ്ട് എന്നും കൂടെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും അതിന് പിന്നണിയായി കേൾക്കുന്ന ശബ്ദവും എല്ലാം തന്നെ ഇന്ന് നടത്തുന്ന പ്രഭാഷണവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. അടുത്ത സ്ലൈഡ്, ഇത് കൈതയുടെ പൂവാണ്. നിങ്ങൾക്ക് പരിചയമുള്ളവർ കാണും, പരിചയമില്ലാത്തവർ കാണും. നെക്സ്റ്റ്, എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ മണിമന്ദിരമാണ് ഈ കാണുന്നത്. നെക്സ്റ്റ്, ഞാൻ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഇതാണ്, കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ്. കാര്യവട്ടത്തെ വളരെ ഹരിതാഭമായ ക്യാമ്പസിലാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു ദൃശ്യമാണ്. നെക്സ്റ്റ്, ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും ആൾക്കാരാണ് ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. ഇപ്പൊ മൂന്നോ നാലോ പേരെ ദിവസവും വരുന്നുള്ളൂ. ഒരു ലൈബ്രറി ദിനത്തിനെടുത്ത ചിത്രമാണ്. അതിൽ നടുക്ക് നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാമായിരിക്കും, പ്രശസ്ത സാഹിത്യകാരിയായ കെ ആർ മീരയാണ് അന്നത്തെ അതിഥിയായിട്ട് ഇവിടെ ഉണ്ടായത്. നെക്സ്റ്റ്, ഇന്നത്തെ നമ്മുടെ വിഷയം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന സിദ്ധാന്തം, വളരെ പ്രശസ്തമായിട്ടുള്ള, കഴിഞ്ഞ 10-30 വർഷമായിട്ട് പ്രശസ്തമായിട്ടുള്ള സിദ്ധാന്തം എങ്ങനെ അധ്യാപനത്തിൽ ഉപയോഗിക്കാം എന്നുള്ളത്. ഞാനപ്പോ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് വളരെ അറിയാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളെല്ലാം തന്നെ ബി എഡിലും മറ്റും ഇതിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അവരെല്ലാം എന്നോട് പൊറുക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ സംസാരിക്കുന്നതിന്റെ പ്രസക്തി, ഞാനിതൊന്നും പിന്നെ ഔപചാരികമായിട്ട് പഠിച്ചിട്ടുള്ള ആളല്ല, ഞാനൊരു കൗതുകത്തോടു കൂടി ഇതിനെ എല്ലാം നോക്കിക്കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പറയുമ്പോൾ അതിന് ചിലപ്പോൾ എന്തെങ്കിലും ഗുണപരമായ മേന്മ കാണുമായിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾക്ക് പുറമെ വേറെ എന്തെങ്കിലും ഒരു വീക്ഷണം അതിൽ കാണാൻ സാധ്യതയുണ്ട്. കാരണം ആ പരമ്പരാഗത വിജ്ഞാനം കിട്ടിയിട്ടുള്ള ആളല്ല സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ക്ഷമയോടെ കേൾക്കുക. ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
ഞാൻ തിരുത്തലിന് വിധേയനായിട്ടുള്ള ഒരു അപൂർണനായിട്ടുള്ള വ്യക്തിയാണ് എന്ന് ആദ്യമേ അറിയിക്കുന്നു. നെക്സ്റ്റ്. ആ ഇന്നത്തെ ഫാഷൻ ഇതാണല്ലോ, എന്തെങ്കിലും നമ്മൾ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പേ അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു പറയണമല്ലോ. അതാണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇന്നത്തെ പ്രഭാഷണം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മെഷീൻ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് സംസാരിക്കുവാനും അതിനെ വിശദീകരിക്കുവാനും അതിന് ഉദാഹരണങ്ങൾ പറയുവാനും സാധിക്കണം. അവർ അധ്യാപകരാണെങ്കിൽ അവർക്ക് ക്ലാസ് മുറിയിലെ അധ്യാപനത്തിനെ കൂടുതൽ വൈവിധ്യമുള്ളതാക്കാൻ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കണം. അതുപോലെ അവരുടെ അധ്യാപനത്തിന് സർഗപരമായി കുറെ കൂടെ മികവിലേക്ക് കൊണ്ടുപോകുവാനും അധ്യാപനം കൂടുതൽ ആസ്വദിക്കുവാനും സാധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രഭാഷണം നടന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്. നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവിന്റെ വരികൾ ഉൾപ്പെടെ നമുക്ക് പ്രകാശ ഗോപുരങ്ങളായി നിൽക്കുന്ന മൂന്ന് ചിന്തകൾ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ആ ചിന്തകൾ അവതരിപ്പിക്കുന്നത് വളരെ ചെറിയ വരികളിലാണ്. എല്ലാ വരികളും തമ്മിൽ ഒരു ഒരു സാദൃശ്യം കാണത്തക്ക വണ്ണം അല്ലെങ്കിൽ ഒരു ഏകത കാണത്തക്ക വണ്ണമാണ് ആ മൂന്ന് വരികൾ കുറുക്കിയെടുത്താണ് വെച്ചിരിക്കുന്നത്. അല്ലാതെ വളരെ വിശദമൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. ആദ്യത്തേത്, നെക്സ്റ്റ്. എന്നെ ഏറ്റവും അധികം സ്വാധീനിക്കുകയും എൻ്റെ മാനസ ഗുരുവുമായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള വിദ്യാഭ്യാസ ചിന്തകൻ ജെറോം ബ്രൂണർ, അദ്ദേഹത്തിൻ്റെ അനേകം വരികളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വരിയുടെ ചുരുക്കമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിത്തിങ് ക്യാൻ ബി ടോട്ട് ടു എനി വൺ. ഇതിനേക്കാൾ ഒരു അധ്യാപകനെ ചിന്തിപ്പിക്കുവാനും ആവേശം കൊള്ളിക്കുവാനും പറ്റുന്ന വേറൊരു വരിയുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എനിത്തിങ് ക്യാൻ ബി ടോട്ട് ടു എനി വൺ. അടുത്തത്, ഇത് ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ കോട്ടല്ല, ഇത് ഇതിന് തുല്യമായി, ജെറോം ബ്രൂണർ പറഞ്ഞതിന് തുല്യമായി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വിദ്യ, അതിന്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അത് ബ്രൂണർ പറഞ്ഞതിന്റെ ഒരു ചേർത്ത് വയ്ക്കാവുന്ന ഒന്നാണ്. എനിത്തിങ് ക്യാൻ ബി ലേൺ എന്നാണ് മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യ അടുത്ത കാലത്തായിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് 2011 മുതൽ മെഷീൻ ലേണിംഗില് പുതിയ സങ്കേതങ്ങൾ ഉണ്ടാകുകയും വളരെ ഫലവത്താകുകയും ചെയ്തു. നിങ്ങൾക്കിന്ന് അറിയാം എന്തും പഠിച്ചെടുക്കാനൊക്കുന്ന ഒരു സാങ്കേതിക വിദ്യയായിട്ട് മെഷീൻ ലേണിംഗ് മാറിയിട്ടുണ്ട്. ആൾക്കാരുടെ മുഖം തിരിച്ചറിയാൻ സാധിക്കും, കവിത എഴുതാൻ സാധിക്കും, ലേഖനങ്ങൾ എഴുതാനായിട്ട് സാധിക്കും, വണ്ടി ഓടിക്കാൻ സാധിക്കും സ്വയം ഡ്രൈവർ ഇല്ലാതെ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നിടത്താണ് എനിത്തിങ് ക്യാൻ ബി ലേൺ എന്നൊരു അവസ്ഥയും കൂടെ ഇന്ന് നമ്മുടെ ലോകത്തുണ്ടായിരിക്കുന്നത്. പക്ഷേ എനിത്തിങ് ക്യാൻ ബി ടോട്ട് എന്ന് പറഞ്ഞെടുത്ത് മനുഷ്യനും എനിത്തിങ് ക്യാൻ ബി ലേൺ എന്ന് പറഞ്ഞെടുത്ത് യന്ത്രവുമാണ് എന്നുള്ളത് ആകസ്മികമാണ്. നെക്സ്റ്റ്. ഇനി നമ്മൾ നമ്മുടെ കഥാപുരുഷനിലേക്ക് വരികയാണ്. ഹവേർഡ് ഗാർഡ്നർ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സിദ്ധാന്തം, അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ ചുരുക്കം ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. എവറി വൺ ഇസ് ഇന്റലിജന്റ് ഇൻ സം വേസ്. അതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. എവറി വൺ ഇസ് ഇന്റലിജന്റ് ഇൻ സം വേസ്. നമ്മൾ കാണുന്ന ഒരാളെയും നമ്മൾ ബുദ്ധിയില്ലാത്തവൻ അല്ലെങ്കിൽ മണ്ടൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം ഒരുപക്ഷെ മാനവികതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെയധികം തലങ്ങളുള്ള ഒരു വരിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്. ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ബുദ്ധി എന്ന് പറയുന്ന ആശയം വളരെ കാലമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള വിഷയമാണ്. ഈ വിഷയത്തിൽ നമ്മളിന്ന് എല്ലാ സംശയം ഉണ്ടെങ്കിലും ചോദിക്കാവുന്ന മഹാഗുരു, എപ്പോഴും ഉണർന്നിരിക്കുന്ന മഹാഗുരു ഗൂഗിൾ ഗുരുവിനോട് ചോദിച്ചാൽ ഗൂഗിൾ ഗുരു ആദ്യം പറയുന്നത് എബിലിറ്റി ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ്, സോൾവ് പ്രോബ്ലംസ് ആൻഡ് അഡാപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻസ്. ഈ നിർവചനത്തിനോട് നമുക്ക് എതിർപ്പൊന്നും ഇല്ലെങ്കിലും ഈ നിർവചനം പലപ്പോഴും ഉദ്ദേശിക്കുന്നത് എബിലിറ്റി ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ് സോൾവ് പ്രോബ്ലംസ് എന്ന് പറയുന്നിടത്ത് പലപ്പോഴും ശാസ്ത്രമാണോ ഉദ്ദേശിക്കുന്നത് എന്നൊരു സംശയം നമുക്ക് നിൽക്കുന്നു. അതിന് കാരണം, നെക്സ്റ്റ്,
നമ്മള് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഇന്റലിജൻസ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇമേജസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പടങ്ങളിലെല്ലാം ഒരു വലിയ പ്രത്യേകത കാണാവുന്ന എന്താണെന്ന് വെച്ചാൽ അതിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന മഹത് വ്യക്തിത്വത്തിന്റെ വലിയ ഒരു മേൽക്കൈ ഈ ചിത്രങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇടതുവശത്ത് കാണുന്ന കാർട്ടൂൺ, ആ കാർട്ടൂണിലും ഐൻസ്റ്റീൻ ഉണ്ട്, ഈ സീക്വൽ ടു എംസി സ്ക്വയർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ബാലൻ ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പൊ ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ചിത്രങ്ങൾ തന്നെ ഒരുപാടെണ്ണം ബുദ്ധിയുമായിട്ട് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് ഒരു കാരണം, ബുദ്ധി അളക്കുന്ന ഇന്റലിജൻസ് ടെസ്റ്റിൽ ഏറ്റവും വലിയ സ്കോറ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. എന്നാൽ ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ആൽബർട്ട് ഐൻസ്റ്റീനേക്കാൾ എത്രയോ മികച്ച സ്കോർ കിട്ടിയ ഒരു ബാലന്റെ ചിത്രമാണ് മൂളി കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ പശ്ചാത്തലമൊന്നും നമ്മൾ എന്താണെന്ന് അറിയാറില്ല. ഐൻസ്റ്റീനെയാണ്. അപ്പൊ ഐൻസ്റ്റീനാണ് ബുദ്ധിയുടെ ഏറ്റവും അവിടെ ഉദാഹരണം എന്ന് പറയുമ്പോൾ അതിലൊരു തെറ്റിദ്ധാരണയുടെ അംശം കിടപ്പുണ്ട്. അതായത് ഒരു ശാസ്ത്രജ്ഞൻ, വളരെ ഗഹനമായ ഗണിതശാസ്ത്രം അറിയാവുന്ന, സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാൻ സാധിക്കാത്ത വിജ്ഞാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ബുദ്ധിമാൻ എന്നുള്ള ഒരു തെറ്റായ സന്ദേശം കൂടെ ഈ മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ നമുക്ക് സംഭാവന ചെയ്യുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്റലിജൻസിനെ കുറിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ നിർവചനങ്ങൾക്കൊക്കെ തന്നെ അടപ്പിട്ടുകൊണ്ട് 1923 ബോറിംഗ് എന്ന് പറഞ്ഞ ഒരാള് ഇന്റലിജൻസിനെ കുറിച്ച് ഒരുപക്ഷെ തമാശ രൂപേണ ആയിരിക്കും പറഞ്ഞത്, ഇന്റലിജൻസ് ഇസ് വാട്ട് ഐ ക്യൂ ടെസ്റ്റ് മെഷേഴ്സ്. ഐ ക്യൂ ടെസ്റ്റ് എന്തിനെയാണോ അളക്കുന്നത് അതാണ് ബുദ്ധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായോഗികമായിട്ട് ഇത് വളരെ ശരിയാണ്. കാരണം നമ്മൾ അതിനെ തന്നെയാണ് ബുദ്ധിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ ബുദ്ധിമാൻ ബുദ്ധിമാൻ എന്ന് ആവർത്തിച്ച് ലോക സമൂഹം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. നെക്സ്റ്റ്. എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ പടത്തിൽ ഒരുപാട് വ്യക്തികളെ കാണിച്ചിരിക്കുന്നു. യേശുദാസ്, നരേന്ദ്രമോദി, മദർ തെരേസ, ജഗതി ശ്രീകുമാർ, നമ്മുടെ എല്ലാം അഭിമാനഭാജനമായി കഴിഞ്ഞ ഏതാനും ദിനങ്ങൾക്കകം മാറിയിട്ടുള്ള മീര, എം ടി വാസുദേവൻ നായർ, ഒ എൻ വി കുറുപ്പ്, രാമാനുജൻ, സുഗതകുമാരി ടീച്ചർ, രാജാ രവിവർ, ഇവരെയെല്ലാം ഒരു ഐ ക്യൂ ടെസ്റ്റ് നടത്തിയാൽ ഇവരാരെങ്കിലും അതിൽ ജയിക്കുമെന്നോ ആൽബർട്ട് ഐൻസ്റ്റീൻ അടുത്ത സ്കോർ കിട്ടുമെന്നോ നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ഇതില് ഉത്തരം വേണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. ഇവർക്ക് ആൽബർട്ട് ഐൻസ്റ്റീന് തുല്യമായിട്ടുള്ള ഒരു സ്കോർ കിട്ടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറയുക, ഇല്ലെങ്കിൽ നോ എന്ന് പറയുക. ചാറ്റ് ബോക്സിലോ യൂട്യൂബ് കമന്റ്സിലോ നിങ്ങൾക്ക് പറയാം. എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷത്തിന്റെയും ഉത്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഡിപ്പെൻസ് എന്ന് പറയുന്നില്ല. നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഏതാണോ കൊടുത്തത് ആ ടെസ്റ്റ് ഇവർക്ക് കൊടുത്താൽ ഇവർ ജയിക്കുമെന്നുള്ളത്. ബഹുഭൂരിപക്ഷം ഉത്തരങ്ങളും പറയുന്നത് നോ എന്നാണ്. വളരെ ചുരുക്കം പേര് യെസ് എന്ന് മേബി എന്നും പറഞ്ഞു. എന്റെയും ഉത്തരം നോ എന്നാണ്. ഇവർ പലരും ഭീകരമായിട്ട് അതിൽ പരാജയപ്പെടാനാണ് സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിനിപ്പോ ഉറപ്പ് പറയാനൊക്കില്ല, ഇതൊരു അഭിപ്രായ പ്രകടനം മാത്രമാണ്. നമുക്ക് അവർക്ക് കൊടുത്തു നോക്കിയാലേ അറിയാൻ എങ്കിലും സാധ്യത വളരെ വളരെ കുറവാണ്, വളരെ കുറവാണ്. പക്ഷേ ഇവരെ ആരെങ്കിലും ബുദ്ധിയില്ലാത്തവരെന്ന് പറയാൻ നമ്മൾ തയ്യാറാകുമോ എന്ന് രണ്ടാമതൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ഇവർക്ക് ഇന്റലിജൻസ് ടെസ്റ്റിൽ പാസ്സാകാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീന് കൊടുത്ത അതേ ഇന്റലിജൻസ് ടെസ്റ്റിൽ പാസ്സാകാൻ സാധിച്ചില്ല. പക്ഷെ ഇവർ ബുദ്ധിയില്ലാത്തവരാന്ന് പറയാൻ ഒപ്പുവോ? ഇതിന്റെയും ഉത്തരം വളരെ എല്ലാവരും വളരെ യോജിപ്പോടുകൂടിയാണ് ഉത്തരം പറയുന്നത്. ഒരിക്കലും പറയാൻ സാധിക്കും. ഇത് തന്നെയാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സിദ്ധാന്തം പറയുന്നത്. അപ്പൊ നിങ്ങൾ ബുദ്ധി എന്ന് കരുതി വെച്ചിരുന്ന, നിർവചിച്ചു വെച്ചിരിക്കുന്നതിന് തെറ്റുണ്ട്. ആ ടെസ്റ്റ് ഉപയോഗിച്ച് ഒരാളെ ബുദ്ധിമാൻ എന്ന് പറയുന്നത് തെറ്റുണ്ട്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ ഒന്നും അത് ബുദ്ധിയുള്ളവരായി പരിഗണിക്കാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് ആ ടെസ്റ്റ് ഉപയോഗിച്ചല്ല ബുദ്ധി അളക്കേണ്ടത്. ബുദ്ധിയുടെ നിർവചനത്തിൽ സാരമായ തകരാറുണ്ട് എന്ന് ഇത്രയും വ്യക്തികളുടെ മുഖം തന്നെ നമ്മളെ അറിയിക്കുന്നു എന്നുള്ളതാണ് ഈ സിദ്ധാന്തം. നെക്സ്റ്റ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാല്, ബുദ്ധി ശക്തി എന്ന് പറയുന്നത് ഒരു ഏകശിലാ സങ്കല്പം അല്ല.
ബുദ്ധി എന്ന് പറയുന്ന ഒരു ഒറ്റക്കല്ലിൽ പണിത ഒരു ശില്പമാണ്. അതിന് പല ഘടകങ്ങളുണ്ട്. നെക്സ്റ്റ്. അപ്പൊ ഇതാണ് സാധാരണയായി നമ്മൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ബഹുവിധ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം പ്രമാണം ഇതാണ്. പലതരത്തിലുള്ള ബുദ്ധികളുണ്ട്. എന്തൊക്കെയാണത്? അതിന് കുറച്ച് സാങ്കേതികമായിട്ടുള്ള പദവും ഉണ്ട്, സാമാന്യ പദവും ഉണ്ട്. രണ്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കൈനസ്തെറ്റിക്, അതിനെ പറയുന്ന ബോഡി സ്മാർട്ട്, അതായത് ശരീരബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. കളിക്കാർക്കും നാടകം അഭിനയിക്കുന്നവർക്കും ഒക്കെ ഡാൻസ് ചെയ്യുന്നവർക്കും ഒക്കെ കൈനസ്തെറ്റിക് ബുദ്ധി അവരുപയോഗിക്കുന്നു. അവരുടെ ശരീരത്തിലാണ് അവരുടെ ബുദ്ധി ഇരിക്കുന്നത്. ഇന്റർപേഴ്സണൽ, അതിനെ പീപ്പിൾ സ്മാർട്ട് എന്നാണ് പറയുന്നത്. അതായത് ആൾക്കാരെ കയ്യിലെടുക്കുക, ഒരുപാട് സുഹൃത്ബലയം ഉണ്ടാകുക, ഒരുപാട് ആരാധകരുണ്ടാകുക, അങ്ങനെയുള്ള ഇതിനെയാണ് അങ്ങനെ സാധിക്കാൻ കഴിവുള്ളവരെയാണ് നമ്മൾ പീപ്പിൾ സ്മാർട്ട്, ഇന്റർപേഴ്സണലി ഇന്റലിജന്റ് എന്ന് പറയുന്നത്. അടുത്തത് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് അല്ലെങ്കിൽ വേർഡ് സ്മാർട്ട്. കവികള്, എഴുത്തുകാര്, തമാശ വാക്കുകൾ കൊണ്ട് തമാശ ഉണ്ടാക്കുന്നവര്, അവരെല്ലാം ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവരാണ്. അത് എഴുതുന്നവർ മാത്രമല്ല, അത് ആസ്വദിക്കുന്നവരുമാണ്. കവിത ആസ്വദിക്കുന്നവര്, ഒരുപാട് വായിക്കുന്നവര് ഒക്കെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവരാണ്. മാത്തമാറ്റിക്, അതിനെയാണ് ലോജിക് സ്മാർട്ട് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ ബുദ്ധിയെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഏകബുദ്ധി എന്ന്. അത് ശരിയല്ല. അപ്പൊ അത് ഗണിതശാസ്ത്രം അറിയാവുന്നവര്, പിന്നെ യുക്തിഭദ്രമായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നവർ, അത് അതിനെയാണ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. നാച്ചുറലിസ്റ്റിക് അല്ലെങ്കിൽ നേച്ചർ സ്മാർട്ട്, പ്രകൃതിയെ തിരിച്ചറിയുന്നവര്, പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ സാധിക്കുന്നവര്. സീഡിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. അതൊരു ബുദ്ധിയാണ്, വലിയ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ബുദ്ധിയാണ്. അടുത്തത് സെൽഫ് സ്മാർട്ട്, ഇൻട്രാ പേഴ്സണൽ. ഇതിനെ വേറെ പേരിലോ അല്ലെങ്കിൽ ഇതിന് അനുബന്ധമായിട്ട് വേറെ ചില ബുദ്ധികൾ ആൾക്കാർ പറയാറുണ്ട്. അതായത് ഉള്ളിലേക്ക് നോക്കി സംസാരിക്കാൻ സാധിക്കുക, നമ്മളോട് തന്നെ ബുദ്ധിപരമായിട്ട് സംസാരിക്കാൻ സാധിക്കുക, നല്ല ആത്മവിശ്വാസമുള്ള ആൾക്കാർ, പരാജയത്തിനെ നേരിടാൻ സാധിക്കുന്ന ആൾക്കാർ, അവരെയൊക്കെയാണ് സെൽഫ് സ്മാർട്ട് എന്ന് പറയുന്നത്. അതിന് പുറമെ കുറച്ചുകൂടെ അകത്തേക്ക് നോക്കി ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളവരെയും ഇതിനകത്ത് പെടുത്താം. അവരെ ചിലരെ ഡീപ്പ് ക്വസ്റ്റ്യൻ സ്മാർട്ട് എന്ന് പറയാറുണ്ട്. നമ്മളത് ചർച്ച ചെയ്യാം. അവരെ ഫിലോസഫേഴ്സ് ആകുന്നത് അവരാണ് എന്നാണ് സങ്കല്പം. വിഷ്വൽ, ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, ചിത്രങ്ങളിലൂടെ കാര്യങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നവർ, ചിത്രങ്ങൾ വരയ്ക്കുന്നവർ, ശില്പങ്ങൾ ഉണ്ടാക്കുന്നവർ, ഇവരെല്ലാം വിഷ്വലി സ്മാർട്ടാണ്. അവസാനം മ്യൂസിക്കൽ സ്മാർട്ട്, മ്യൂസിക് സ്മാർട്ട്, സംഗീതം ഇഷ്ടപ്പെടുന്നവർ, സംഗീതം ആലപിക്കുന്നവർ, സംഗീതം രചിക്കുന്നവർ, ഇതെല്ലാം മ്യൂസിക്കൽ ഇന്റലിജൻസിൽ പെടും. അപ്പൊ ഇത്രയും ബുദ്ധികളുടെ ഒരു സന്നിവേശം ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കും എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഇതിൽ ഏറ്റക്കുറച്ചിൽ കാണും ഓരോ ആളിലും. ഇപ്പൊ ഇത് പറയുമ്പോൾ പ്രത്യേകം കരുതണം, ഒരാള് ഇതിൽ ഒരുവിധ ബുദ്ധി മാത്രമുള്ള ഒരാളാണ് എന്ന് കരുതി വെക്കാനേ പാടില്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പടത്തിൽ തന്നെ മാത്തമാറ്റിക്കൽ ലോജിക് സ്മാർട്ട് എന്ന് പറഞ്ഞതിന്റെ നേരെ എതിരെ മ്യൂസിക് സ്മാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ മാത്തമാറ്റിക്കൽ ബുദ്ധിയുള്ള ആളെന്ന് നമ്മൾ പറയുന്ന ഏറ്റവും പ്രശസ്തനായ വ്യക്തിയായ ആൽബർട്ട് ഐൻസ്റ്റീൻ മ്യൂസിക് സ്മാർട്ട് ആയിരുന്നു എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. അദ്ദേഹം വയലിൻ വായിക്കുകയും പിന്നെ പാശ്ചാത്യ സംഗീതം ആസ്വദിക്കുകയും ചെയ്തിരുന്ന ഒരാളായി. അപ്പോ നമ്മൾ ഓർക്കണം, ഈ എല്ലാ ബുദ്ധിയും എല്ലാവരിലും ഉണ്ട്. അതിൽ ചില ബുദ്ധി മുന്നിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ബുദ്ധിയും എല്ലാവരിലും ഉണ്ട്. ബോഡി സ്മാർട്ടും ലോജിക് സ്മാർട്ടും, ഞാൻ ഓർക്കുന്നത് വെസ്റ്റ് ഇൻഡീസിലെ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ബൗളർ ഉണ്ടായിരുന്നു, മൈക്കേൽ ഹോൾഡിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു പ്രോഗ്രാമറായിരുന്നു, അതായത് ഒരു ലോജിക് സ്മാർട്ടായിട്ടുള്ള ഒരാളായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും, ഞാൻ ഇപ്പൊ അതിലോട്ട് കടക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സ്ലൈഡുകളിൽ ഈ പറഞ്ഞ ആശയങ്ങളെ ഒന്ന് ഉറപ്പിക്കാനായിട്ട് ഞാൻ കുറച്ച് ആൾക്കാരെ കാണിക്കാൻ പോവുക. നോക്കൂ, ആൾക്കാരെ കാണിക്കുമ്പോൾ അതിനകത്ത് എൻ്റെതായിട്ടുള്ള മുൻവിധിയും എൻ്റെതായിട്ടുള്ള ജീവിതാനുഭവവും എൻ്റെതായിട്ടുള്ള പരിമിതികളും കാണും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രസന്റേഷനിലെ ഭാഗഭാക്കാകുവാനും എനിക്കും ഈ പ്രസന്റേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു ടേക്ക് ഹോം മെസ്സേജ് കിട്ടാനും വേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഞാൻ ഈ കാണിക്കാൻ പോകുന്ന ഉദാഹരണങ്ങൾക്ക് അനുബന്ധമായി
അത് പൂർണ്ണമല്ല എന്ന് തീർച്ചയായിട്ടും പൂർണ്ണമല്ല. നിങ്ങൾക്ക് അതിന് പറയാവുന്ന ഉദാഹരണങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണം, അത് മറ്റുള്ളവർക്കും കാണാം, എനിക്കും കാണാൻ സാധിക്കും. അതൊരു ഗുണപരമായിട്ടുള്ള ഇന്ററാക്ഷൻ ആയിട്ട് ഇതുപോലെ വലിയൊരു സെമിനാർ ആയതുകൊണ്ട് നമുക്ക് വളരെ നല്ല പാർട്ടിസിപ്പേഷൻ ഇങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഞാൻ ഓരോ തരം ഇന്റലിജൻസിനും ഞാൻ ഉദാഹരണം കാണിക്കുമ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ പേരുകൾ പറയണം, ടൈപ്പ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്. ആദ്യത്തേത് വേർഡ് സ്മാർട്ട്. ഞാനിവിടെ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്, പേര് പറയാം. നിങ്ങൾക്ക് ഇപ്പൊ ടൈപ്പ് ചെയ്ത് തുടങ്ങാം വേറെ പേരുകൾ. കാളിദാസൻ, ഷേക്സ്പിയർ, കുഞ്ചൻ നമ്പ്യാർ, എം ടി വാസുദേവൻ നായർ. ഇതെന്തെങ്കിലും പ്രത്യേക ക്രമത്തിലൊന്നും അല്ല എഴുതിയിരിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. വളരെ പഴയ ആൾക്കാരെ ആദ്യം എഴുതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശ്രീ എം ടി വാസുദേവൻ നായർ, കെ ആർ മീര, കെ അയ്യപ്പ പണിക്കർ, ഒ എൻ വി കുറുപ്പ്, പോലോ കൊയിലു, അബ്ദുൽ കലാം. അബ്ദുൽ കലാം ഓക്കെ. റോബർട്ട് ഫ്രോസ്റ്റ്, ഗിരീഷ് പുത്തഞ്ചേരി, വിക്ടർ ഹ്യൂഗോ, മാധവിക്കുട്ടി, ഷേക്സ്പിയർ, സുധകുമാരി, സുഭാഷ് ചന്ദ്രൻ, ടാഗോർ, ബഷീർ, വിവേകാനന്ദൻ, പൂന്താനം, അഴിക്കോട്, എഴുത്തച്ഛൻ, ബെന്യമിൻ, മുകുന്ദൻ, ബഷീർ, ടോൾസ്റ്റോയ്, സുനിൽ പി ഇളയിടം, സി രാധാകൃഷ്ണൻ, ആനന്ദ്, ലോർഡ് ബൈറൺ, വേർഡ്സ്മിത്ത്, വേർഡ്സ്വർത്ത്, വക്കം മുഹമ്മദ് ബഷീർ, വള്ളത്തോൾ, ഗാന്ധിജി, റോബർട്ട് ഫ്രോസ്റ്റ്, അരുന്ധതി റോയ്, നെഹ്റു, മാർക്സ്, ജെ കെ റൗളിംഗ്, ചാൾസ് ഡിക്കൻസ്, കീറ്റ്സ്. നമുക്ക് നല്ല ഒരു പാർട്ടിസിപ്പേഷൻ വന്നിരിക്കുന്നു. നമ്മുടെ മധുസൂദൻ നായർ സാർ, ജീസസ് ക്രൈസ്റ്റ്, യെസ്, ചന്ദുമേനോൻ, എം എൻ വിജയൻ, സലീം അലി, ടോൾസ്റ്റോയ്, സുധാമൂർത്തി, മാധവിക്കുട്ടി, അക്കിത്തം. ഓക്കെ, ഗുഡ്. താങ്ക് യു വെരി മച്ച്, വെരി ലൈവ്ലി സജഷൻസ്. അപ്പൊ ഈ കരശ്ശേരി, ജെ കെ റോളിംഗ്, അപ്പൊ നിങ്ങൾ ഈ പേരുകൾ പറഞ്ഞതിലൊക്കെ നിങ്ങൾക്ക് അറിയാം വേറെ ബുദ്ധിയുള്ള ആൾക്കാരുടെ പേര് നിങ്ങൾ പറഞ്ഞു. ജീസസ് ക്രൈസ്റ്റിന്റെ പേര് പറഞ്ഞു, ഗാന്ധിജിയുടെ പേര് പറഞ്ഞു. ഗാന്ധിജി പ്രാഥമികമായിട്ടൊരു എഴുത്തുകാരനായിട്ടല്ല അറിയപ്പെടുന്നു, പക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹം വേർഡ് സ്മാർട്ട് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഒരാളിൽ ഒരു ബുദ്ധി മാത്രമല്ല കുടികൊള്ളുന്നത്, പല ബുദ്ധി കുടികൊള്ളാം, ആ പല ബുദ്ധിയും ഏറ്റക്കുറച്ചിൽ കാണാം, അത്രേ ഉള്ളൂ. ഒരു വേറൊരു ബുദ്ധിയായിരിക്കും ചിലപ്പോൾ കൂടുതൽ നിൽക്കുന്നത്, ഇത് കുറച്ച് കുറവായിരിക്കാം എന്നുള്ളത് മാത്രമേ. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഈ ഒരു മിനിറ്റ് ഒന്ന് പുറകോട്ട് പോകാമോ, ഒരു മിനിറ്റ് പുറകോട്ട് പോകാമോ. ഈ നേരത്തെ കാണിച്ച പടങ്ങൾ നമ്മളൊരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ പാടില്ല. അപ്പൊ ഈ തലത്തിലുള്ളവർ മാത്രമേ വേർഡ് സ്മാർട്ട് ആകുള്ളൂ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഒരിക്കലും എഴുതാത്ത ഒരു കുട്ടിയും വേർഡ് സ്മാർട്ട് ആയിരിക്കാം. ആ കുട്ടി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരിക്കും എഴുത്തിന്. ഇപ്പൊ കവിത ആസ്വദിക്കുന്ന ചിലർ കാണും, അവർക്ക് കവിത എഴുതാൻ അറിഞ്ഞുകൂടാ, ഒരുപക്ഷെ കവിത ഭയങ്കരമായിട്ട് ആസ്വദിക്കും. അതുകൊണ്ട് ഈ ചിത്രങ്ങൾ അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. വളരെ വലിയ തലത്തിൽ വാക്കുകൾ കൊണ്ട് കളിക്കുന്നവർ മാത്രമേ വേർഡ് സ്മാർട്ട് ആണ് എന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. മറ്റുള്ളവരിലും വേർഡ് സ്മാർട്ട്നെസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത മ്യൂസിക് സ്മാർട്ട്. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ശ്രീ എം എസ് സുലക്ഷ്മി, കെ എസ് ചിത്ര. ഇത് നടുക്ക് കാണുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ വളരെ ചെറുപ്പക്കാരുടെ ഹരമായിട്ടുള്ള ഒരു പാകിസ്ഥാനി ബ്രിട്ടീഷ് ഗായകനാണ് സെയിൻ മാലിക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ മനസ്സിലാക്കുന്ന ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു പാട്ടുകാരനാണ് നമ്മുടെ പഴയ കാലത്തെ പാശ്ചാത്യ പോപ്പ് ഗായകരെ എല്ലാം തന്നെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് പ്രശസ്തനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ കലാഭവൻ മണി, പ്രിയപ്പെട്ട യേശുദാസ്, അള്ളാരഹ, ബിസ്മില്ല ഖാൻ, ഡോക്ടർ ബാലമുരളി കൃഷ്ണ, നിങ്ങളുടെ പേരുകൾ വരുന്നുണ്ട്. എ ആർ റഹ്മാൻ, എസ് പി ബാലസുബ്രഹ്മണ്യം, മൈക്കൽ ജാക്സൺ, കലാഭവൻ മണി വന്നു കഴിഞ്ഞു, ശ്രേയാ ഘോഷ്, പി ലീല, ബി ടി എസ്, സുജാത, സമദാനി, എം ജയചന്ദ്രൻ, ജാനകി, ഇളയരാജ, മണ്ണൂർ രാജകുമാരൻ ഉണ്ണി, ഭീംസെൻ ജോഷി, സക്കീർ ഹുസൈൻ, രാഘവൻ മാഷ്, ഓക്കെ, വൈക്കം വിജയലക്ഷ്മി. ഓക്കെ, ഗുഡ്. ഇതിനോടൊപ്പം ഒരു കാര്യം ആലോചിക്കണം. ഞാൻ ഈ കാണിക്കുന്ന ചിത്രങ്ങളെല്ലാം കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലൊന്ന് വയ്ക്കണം. ഇവരെല്ലാം ഒരു അവരുടെ സ്കൂൾ പ്രായത്തിൽ
അവരുടെ ടീച്ചേഴ്സിന്റെ മുമ്പിൽ ഇരുന്ന കുട്ടി വെള്ള കൊച്ചു കുട്ടികളായിട്ടിരുന്നിട്ടുള്ളവരാണ്. ആലോചിച്ച് നോക്കൂ, യേശുദാസും ബാലമുരളി കൃഷ്ണയും എം എസ് സുലക്ഷ്മിയൊക്കെ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിച്ചപ്പോ കൊച്ചു കുട്ടികളായിട്ട് ബെഞ്ചിൽ ഇരുന്നിട്ടുള്ളതാണ്. അപ്പൊ അവരെ അധ്യാപകർ അഞ്ചും അഞ്ചും കൂടെ കൂട്ടിയിട്ട് പത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയും കൊടുത്തതാണ്, അവര് ബുദ്ധിയില്ലാത്തവരാണെന്ന് സങ്കല്പിച്ചും കാണും. അതുപോലെ തന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളിൽ ബിസ്മില്ലാ ഖാനും ബാലമുരളി കൃഷ്ണയും കെ എസ് ചിത്രയും കലാഭവൻ മണിയും ഒക്കെ ഇരിപ്പുണ്ടെന്ന് ഒരു നിമിഷം പോലും മറക്കാൻ പാടില്ല. ഇതിനെല്ലാം പുറമെ സംഗീതത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ വേർഡ് സ്മാർട്ടിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ തന്നെ ഞാൻ ഇവിടെ ഒന്നും കൂടെ പറയുകയാണ്. മ്യൂസിക് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ പാടാൻ കഴിവുള്ളവർ മാത്രമല്ല, പാട്ട് ആസ്വദിക്കാൻ കഴിവുള്ളവരും മ്യൂസിക് സ്മാർട്ടാണ്. പാട്ട് നന്നായിട്ട് പാടാൻ ഒക്കാത്തവരും മ്യൂസിക് സ്മാർട്ടിന്റെ അകത്ത് പെടും എന്ന് പ്രത്യേകം ഓർക്കണം. അല്ലെങ്കിൽ ഈ ചിത്രങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മളെ ഒരു തെറ്റായ ധാരണയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ബോഡി സ്മാർട്ട്. നമ്മൾ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ വിരാട് കോഹ്ലി അല്ലെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ, പി ടി ഉഷ, അതുപോലെ സർക്കസ് കൂടാരങ്ങളിൽ അരങ്ങ് തകർക്കുന്ന പേരില്ലാത്ത എത്രയോ ആൾക്കാർ, അവരുടെ ശരീരത്തിലാണ് അവരുടെ ബുദ്ധി ഇരിക്കുന്നത്. അപ്പൊ കൂടുതൽ പേരുകൾ നിങ്ങൾക്ക് പറയാം. ധോണി, പി വി സിന്ധു, സൗരവ് ഗാംഗുലി, മേരി കോം, കർണം മല്ലേശ്വരി, ഉസൈൻ ബോൾട്ട്, കർണം മല്ലേശ്വരി, സച്ചിൻ തെണ്ടുൽക്കർ, അഞ്ജു ബേബി ജോർജ്, അഭിനവ് ബീന്ദ്ര, സുനിൽ ഗവാസ്കർ, അഞ്ജു ബോബി, പി ടി ഉഷ, മരഡോണ, ഉണ്ടപ്പക്രു, മുഹമ്മദ് അലി, ഷൈനി വിൽസൺ, പി ടി ഉഷ, ആക്ടർ ശോഭന, മിൽഖാ സിംഗ്, സാനിയ മിശ്ര, ഐ എം വിജയൻ, സിന്ധു പി വി, പെലെ. ഗുഡ്, ഗുഡ്. നല്ല, നിങ്ങളതിനെ പൂർണ്ണമാക്കി. കൂടുതൽ ഒരുപാട് പേരുകൾ പറഞ്ഞ്, വൈവിധ്യമുള്ള പേരുകൾ പറഞ്ഞ് പൂർണ്ണമാക്കി. അപ്പോ നല്ല കളിക്കുന്ന ഒരു കുട്ടി അവനെ കണക്കിന് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മള് അവനെ കളിച്ച് ജീവിതം ഇല്ലാതാക്കി എന്ന് വരെ നമ്മൾ സാറിനെ പറയാറുണ്ട്. അവൻ വളരെ കളി കൂടെ തന്നെ വിജയിച്ചു വന്നാൽ മാത്രമേ പിന്നെ അവനെ നമ്മൾ അംഗീകരിക്കൂ. അപ്പൊ അതെല്ലാം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, പീപ്പിൾ സ്മാർട്ട്. യഥാർത്ഥത്തിൽ ഇവിടെ പേര് കൊടുക്കുന്നത് വളരെ പ്രാതിനിധ്യം കുറഞ്ഞു പോയി എങ്കിലും ഞാനൊരു മാനദണ്ഡം അതിന് എടുത്തത്, അവര് ശത്രുക്കളെപ്പോലും ചിലപ്പോ സ്വാധീനിക്കുന്ന വ്യക്തിത്വം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചുറ്റും ആളെ കൂട്ടുന്ന വ്യക്തിത്വം എന്നുള്ള രണ്ട് മാനദണ്ഡമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇ കെ നയനാർ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസം കാണില്ല, അദ്ദേഹത്തിനെ പോലെ ആൾക്കാരെ കയ്യിലെടുക്കാൻ ഒക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നോ എന്ന് സംശയമുണ്ട്. കെ കരുണാകരനും ഏകദേശം അതുപോലെ തന്നെ ഒരാളാണ്. നിങ്ങൾ വേറെ വാക്കുകൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഹിറ്റ്ലറിനെ പീപ്പിൾസ് സ്മാർട്ട് എന്ന് പറയാനായിട്ട് ഞാൻ തയ്യാറല്ല. കലാഭവൻ മണി, ഇ എം എസ്, ഉമ്മൻചാണ്ടി, എം ബി വീരേന്ദ്രകുമാർ, ജയലളിത, കെ കരുണാകരൻ, അബ്ദുൽ കലാം, ഇന്ദിരാഗാന്ധി, അബ്ദുൽ കലാമിന്റെ പേര് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അച്യുതാനന്ദൻ, നെൽസൺ മണ്ടേല, ശ്രീ എം, വിവേകാനന്ദൻ, ഇ എം എസ്, വീണ ജോർജ്, ഗാന്ധിജി. ഗാന്ധിജി നമ്മളിവിടെ കാണിച്ചു. അപ്പൊ ഇതില് രാഹുൽ ഈശ്വർ. അപ്പൊ നമുക്ക് യോജിപ്പ് അഭിപ്രായ വ്യത്യാസം ഉള്ളവരെയൊക്കെ കാണുമായിരിക്കാം, പക്ഷെ അവർക്ക് ആൾക്കാരെ കയ്യിലെടുക്കാൻ സാധിക്കുന്നു എന്ന് നമുക്കറിയാം. ഇത് മാത്രമല്ല, അപ്പോ പൊതുവിൽ നമ്മുടെ സ്കൂളിൽ നോക്കിക്കഴിഞ്ഞാല് സ്കൂളിൽ ഒരു നേതൃത്വ സ്ഥാനം കിട്ടുന്ന ആൾക്കാരും ഒരുപാട് കൂട്ടുകാരുള്ള ആൾക്കാരും പെട്ടെന്ന് എല്ലാവരെയും കൂട്ടുകാരാക്കുന്ന ആൾക്കാർ, അവരെല്ലാം നമുക്ക് പീപ്പിൾ സ്മാർട്ട് എന്ന് പറയാൻ സാധിക്കും. അതൊരു വലിയ കഴിവാണ്. ആ കഴിവുള്ളവർക്ക് പല തലങ്ങളിൽ വിജയിക്കാനായിട്ട് സാധിക്കും, രാഷ്ട്രീയ നേതാക്കളായിട്ട് വിജയിക്കാൻ സാധിക്കും, അതിന് പുറമെ അവർക്ക് മാനേജ്മെന്റ് തലത്തിൽ, മാനേജ്മെന്റ് രംഗത്ത് പ്രശോഭിക്കാൻ കഴിയുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബുദ്ധിയെയും വളരെ വിലമതിക്കേണ്ടുന്ന ഒരു ബുദ്ധി തന്നെയാണ് എന്ന് പ്രത്യേകം ഓർക്കുക. നമ്മുടെ മുന്നേ ഇരിക്കുന്ന കുട്ടികളിൽ ഇതിന്റെ വിളയാട്ടം ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും. നെക്സ്റ്റ്, ലോജിക് സ്മാർട്ടിന് നമുക്ക് ഇതിനകം തന്നെ പേര് പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേരാണ് നിരന്തരം നമ്മൾ പറയാറ്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ രാമാനുജം, അതുപോലെ 1047 കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള എഡിസൺ, ഇവരെല്ലാം തന്നെ ലോജിക് സ്മാർട്ടിൽ പെടുന്ന ആൾക്കാർ. നിക്കോളാസ് ടെസ്ല, ആര്യഭട, പുതിയ പേരുകളുടെ വരുന്നു, സി വി രാമൻ, അബ്ദുൽ കലാം, ശകുന്തള ദേവി, വളരെ നല്ല സജഷൻ ആണത്.
ഉദ്ലാദേവി പിന്നെ കമ്പ്യൂട്ടറിനെ തോൽപ്പിച്ച വേഗതയുള്ള കണക്കൂട്ടിൽ നടത്തുന്ന ആളാണ്. ചന്ദ്രശേഖർ, റൈറ്റ് ബ്രദേഴ്സ്, മാധവാചാര്യ, ചാൾസ് ബാബേജ്, വിശ്വനാഥൻ ആനന്ദ്, അതെ ചെസ് കളിക്കുന്നത് വളരെ വളരെ നല്ലൊരു സജഷൻ ആയിരുന്നു. ചാണക്യൻ, ഡാർവിൻ, എം എസ് സ്വാമിനാഥൻ, എ പി ജെ അബ്ദുൽ കലാം, സംഗ്രാമ മാധവൻ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഗണിതശാസ്ത്രജ്ഞനാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പൊതുവിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു സയൻസിനകത്തും മാത്സിനകത്തും അതുപോലെ ബുദ്ധി ഉപയോഗിക്കുന്ന കളിയായ ചെസ്സിനകത്തും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സാധാരണ ലോജിക്കൽ സ്മാർട്ട് എന്ന് പറയുന്നത്. നേച്ചർ സ്മാർട്ട്, പ്രകൃതിയെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അതിനനുസരിച്ച് തീരുമാനങ്ങളിലേക്ക് ജനങ്ങളെ നയിക്കാനും സാധിക്കുന്ന ആൾക്കാരെയാണ് നേച്ചർ സ്മാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ സുകുമാരൻ ടീച്ചറിനെ നമുക്ക് വേർഡ് സ്മാർട്ടിൽ പെടുത്താമെങ്കിലും ടീച്ചർ സൈലന്റ് റാലിക്ക് വേണ്ടിയും വളരെ വളരെ പിന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളെന്ന നിലയിൽ ടീച്ചറിന്റെ പടം ഞാൻ ഇവിടെ ചേർത്തിരിക്കുകയാണ്. അതുപോലെ വന്ദന ശിവ, പിന്നെ സുന്ദർലാൽ ബഹുഗുണ, പൊക്കുടൻ, ഇവിടെ ഒരുപാട് വേറെ സജഷൻസ് വന്നിട്ടുണ്ട്. മൈലമ്മ, ദയാബായി, സുന്ദർലാൽ ബഹുഗുണ ചേർത്തിട്ടുണ്ട്. ഒ എൻ വി കുറുപ്പ്, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, സലീം അലി, ഗാന്ധിജി, തുൻബർഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേധാപട്കർ, ദയാബായി, റേച്ചൽ കാസൺ, റേച്ചൽ കാസന്റെ സൈലന്റ് സ്പ്രിംഗ് ആണ് വലിയ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾക്ക് തുടക്കം കുറിച്ചത്. ഓക്കെ, ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന പടം ഈ സുന്ദർലാൽ ബഹുഗുണയുടെ ചിക്കോ മൂവ്മെന്റിൽ പേരറിയാത്ത ഒരുപാട് സ്ത്രീകൾ മരങ്ങളെ ചുറ്റിപ്പിടിച്ച് നിന്നു അതിനെ സംരക്ഷിക്കാനായി, അതിന്റെ ഒരു ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പേരില്ലാത്ത ഒരുപാട് വൃഷവൈദ്യൻ, ഓക്കെ, മേനകാ ഗാന്ധി. അപ്പൊ നിങ്ങൾ ഒരുപാട് പേരുകൾ സെലക്ട് ചെയ്തു, അപ്പൊ കുറെ കൂടെ അത് വ്യക്തമായി, നമ്മുടെ സന്ദേശം വ്യക്തമായി. അപ്പോ പ്രകൃതിയുമായിട്ട് സ്നേഹമുള്ളവരും അതനുസരിച്ച് പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്ന് ബുദ്ധിപരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന ആൾക്കാരെയാണ് നേച്ചർ സ്മാർട്ട്. ഓക്കെ, നെക്സ്റ്റ്, സെൽഫ് സ്മാർട്ട്. ഇവിടെ ഞാൻ ആരുടെയും പേര് പടം കാണിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, പക്ഷെ ഞാന് ഇതിന് ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് സെൽഫ് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് നോക്കി സംസാരിക്കാൻ സാധിക്കുക, അവർക്ക് പരാജയത്തിനെ നേരിടാനായിട്ട് സാധിക്കും, അവര് അവരുടെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവർ സന്തോഷവാന്മാരായിട്ട് ഇരിക്കും. പരീക്ഷയ്ക്ക് തോറ്റുപോയടേ എന്ന് പറഞ്ഞ് കൂട്ടുകാരുടെ അടുത്ത് ഫോൺ വിളിച്ച് പറയാനായിട്ട് ഞാനിനി പഠിക്കാനൊന്നും പോണില്ല, അടുത്ത വേറെ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കുട്ടിയും പരീക്ഷ തോക്കുമ്പോഴത്തേക്കും ഐ ഐ ടിയിലൊക്കെ അങ്ങനെ ഉണ്ട് സാധാരണ, പരീക്ഷ തോക്കി കഴിയുമ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ സെൽഫ് സ്മാർട്ട് എന്ന് വെച്ചാൽ അർത്ഥം അവർക്ക് ഭയങ്കര പരാജയങ്ങൾ നേരിട്ട് വളരെ അതിന് വളരെ ലാഘവത്തോടെ എടുക്കാൻ സാധിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക ബുദ്ധിയാണ്. അപ്പോ അതില് ചിലർ അവരവരുടെ പേര് തന്നെ പറഞ്ഞിരിക്കുന്നു. ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം തന്നെ കഥ പറഞ്ഞിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി ടു സേ സം ഓഫ് യു സേ മൈസെൽഫ്, ഞാനും അങ്ങനെ നിങ്ങൾ പറയുന്നതുകൊണ്ട് എനിക്കൊരു ധൈര്യം, ഒരു പൊങ്ങച്ചമല്ലാന്ന് ഞാൻ കരുതുന്നു, ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് പരാജയങ്ങളെ സ്റ്റീവ് ജോബ്സ്, അംബേദ്കർ, യെസ്, ദേർ ആർ ഗുഡ് സജഷൻസ് ആക്ച്വലി, മേരി കോം, അംബാനി, ഹെലൻ കല്ലർ, ഓ ഹെലൻ കല്ലർ ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ, അനി ശിവ, ഓക്കെ, ഒരുപാട് ഒരുപാട് നല്ല നിർദ്ദേശം, പി ടി ഉഷ, സന്തോഷ് ജോർജ് കുളങ്ങര, തോമസ് ആൽവ എഡിസൺ, എഡിസൺ ഒക്കെ ബുദ്ധിമുട്ടി വന്നിട്ടുള്ള ആൾക്കാരാണ്, ബ്രെയിലി, ലൂയി ബ്രെയിലി, നല്ല ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളിലും ചിലര് വളരെ പിന്നെ പരീക്ഷയ്ക്ക് കുറഞ്ഞ മാർക്ക് കിട്ടിയിട്ടും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് ഇതിലെ ഒരു വളരെ ചെറിയൊരു ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് ഞാൻ പറയും. ഓക്കെ, നെക്സ്റ്റ്, ഇദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറഞ്ഞു, എബ്രഹാം ലിങ്കൻ. എബ്രഹാം ലിങ്കന്റെ പേരും വളരെ പ്രസക്തമാണ്. ഈ പിക്ചർ സ്മാർട്ട്, നമ്മളെ മൂന്നുപേരുടെ പടമേ കാണിച്ചിട്ടുള്ളൂ, ഒന്ന് രാജാരവിവർമ്മ, രണ്ടാമത്തെ സാൽവഡോർ ഡാലി എന്ന് പറഞ്ഞ വളരെ പ്രശസ്തനായ നമ്മുടെ ഉരുകുന്ന പിന്നെ ക്ലോക്കിന്റെ പടം വരച്ചിട്ടുള്ള ആള്, പിന്നെ മാസ്റ്റർ ക്ലിൻറ്റ്, അഞ്ചു വയസ്സിനിടയ്ക്ക് 10,000 പടം വരച്ചിട്ടുള്ള കുട്ടിയാണ്, ആ കുട്ടി വരച്ച പടമാണ് ഈ കൊടുത്തിരിക്കുന്നത്, 5 വയസ്സിന് മരിച്ചു വരും. അപ്പോ ചിത്രങ്ങൾ വരയ്ക്കുന്നവരും ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, അവരുടെ പടം നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ നോക്കൂ. സന്തോഷ് ശിവൻ,
ഡാവിഞ്ചി, വാൻ ഗോഗ്, കെ ജി സുബ്രഹ്മണ്യം, എം എഫ് ഹുസൈൻ, രാജാ രവിവർമ്മ, പിക്കാസോ, നമ്പൂതിരി, ഡാവിഞ്ചി, ഡാൻറ്റെ, ടാഗോർ, യെസ്, മൈക്കൽ ആഞ്ചലോ. ഓക്കെ, വാൻ ഗോഗ്. ഞാൻ എൻ്റെ കാനായി കുഞ്ഞിരാമൻ, എൻ്റെ ചിറ്റപ്പന്റെ പേര് ആരെങ്കിലും പറയുന്നുണ്ടോ നോക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് ഇവിടെ പറഞ്ഞു, രാം കിങ്കർ. രാം കിങ്കറുടെ ശിഷ്യനാണ് എൻ്റെ പിതാവിന്റെ സഹോദരനായിട്ടുള്ള എ രാമജൻ. പക്ഷെ ഞാൻ പറയുന്ന ഈ പ്രശസ്തരായിട്ടുള്ള ചിത്രകാരന്മാരുടെ പേര് മാത്രമല്ല, പടം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരും അവര് ഇത്തരത്തിലുള്ള വലിയ കലാസൃഷ്ടി തന്നെ ആയിരിക്കണം. അവർക്ക് ചെറിയ ചെറിയ ചിത്രങ്ങളോടുള്ള അഭിനിവേശം തന്നെ പൊതുവെ എല്ലാ കാര്യത്തിലും കാണാൻ സാധിക്കും. ഇപ്പൊ കുട്ടി തന്നെ ക്ലാസ്സിലിരിക്കുമ്പോഴത്തേക്കും സാറ് പറയുന്ന കാര്യത്തിനെ ചിലര് അതുപോലെ വിശദമായിട്ട് കുറിച്ചെടുക്കുന്നവരുണ്ട്. വേറെ ചിലർ ഒരു ചതുരത്തിൽ ഒരു പടം വരച്ചിട്ട് ഒരു ആരോ മാർക്കിട്ട് സൈഡിൽ വേറൊരു ചതുരം വരച്ച് അതിനകത്തൊരു കാര്യം എഴുതി വരും. അതിന്റെ അർത്ഥം അവര് പിക്ചർ സ്മാർട്ട് ആണെന്നുള്ളത്. അപ്പൊ അല്ലാതെ വലിയ കലാസൃഷ്ടി തന്നെ നടത്തണം എന്നില്ല, അവർക്ക് പിക്ചർ സ്മാർട്ട്നെസ് ഉണ്ടെന്ന് പറയാൻ. ഓക്കെ, നെക്സ്റ്റ്. പലരും അവരുടെ കുഞ്ഞിനെയും അവരവരെ തന്നെയും പറഞ്ഞിട്ടുണ്ട്, കൊള്ളാം. ഈ ഡീപ് ക്വസ്റ്റ്യൻ, അത് നമ്മള് ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞതിനകത്തൊരു വകഭേദമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡീപ് ക്വസ്റ്റ്യൻസ് പാർട്ട്, വലിയ ഉള്ളിലേക്ക് നോക്കി വളരെ പ്രാമാണികമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് പേരെ പെടുത്താൻ സാധിക്കും. ശ്രീബുദ്ധനാണ് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ചോദ്യം ഉള്ളിലേക്ക് നോക്കി ചോദിക്കുകയും ആ ചോദ്യത്തിന് ഉത്തരം തേടി പോവുകയും ആ ചോദ്യത്തിന്റെ ഉത്തരം ഉള്ളിൽ നിന്ന് തന്നെ അദ്ദേഹം കണ്ടുപിടിക്കുകയും ചെയ്യും. ബോധോദയം മഹാത്മാഗാന്ധി അതിൽ പെടുത്താം, ശ്രീനാരായണ ഗുരുദേവനെ പെടുത്താം, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, വിവേകാനന്ദൻ, ചാണക്യൻ, തട്ടമ്പി സ്വാമികൾ, ദയാനന്ദ സരസ്വതി, തുളസീദാസ്, ശങ്കരാചാര്യർ, സദ്ഗുരു, മക്കിയവേലി, കാളിദാസൻ. ഓക്കെ, കബീർ. കബീർ വളരെ നല്ലൊരു ഉദാഹരണമാണ്. വി ടി ഭട്ടതിരിപ്പാട്, നിത്യചൈതന്യേരി, മുഹമ്മദ് നബി, അക്ബർ, രമണ മഹർഷി, ഗുഡ്, 3M, മദർ തെരേസ, ഗുഡ് എക്സാമ്പിൾ, ജീസസ്, ബീർബൽ. ഓക്കെ, നല്ല ഉദാഹരണങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മള്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ശ്രീ ശ്രീ രവിശങ്കർ, യെസ്, നിങ്ങളുടെ ഈ പാർട്ടിസിപ്പേഷനിലൂടെ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്താണെന്നും അതിന്റെ ഒരു ഏകദേശ ഒരു ഉദാഹരണങ്ങളിലേക്കുമൊക്കെ നിങ്ങളുടെയും കൂടെ പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സിദ്ധാന്തത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു പൊതുവായുള്ള ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് കൈവന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഫാദർ ഡാനിയൽ, ഓക്കെ, നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നമുക്ക് എന്റർപ്രീനേഴ്സ്, ഓക്കെ ഓക്കെ, നമുക്കിനി ഈ സെമിനാറിന്റെ തീം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് തന്നെ ആയിരുന്നില്ല, അത് എങ്ങനെ അധ്യയനത്തിൽ ഉപയോഗിക്കാം. അപ്പൊ അതിലേക്ക് ഇനി നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടി പലതരത്തിലുള്ള ബുദ്ധികളാണ് ആ കുട്ടിക്കുള്ളത്, ഓരോ കുട്ടിക്കും ഉള്ളത്. അതിൽ ഓരോ കുട്ടിയിലും ചില ബുദ്ധി കൂടുതലും ചില ബുദ്ധി കുറവുമായിരിക്കാം നമുക്ക്. പക്ഷെ ഇതൊന്നും അളന്ന് കണ്ടുപിടിക്കാനൊക്കില്ല അധ്യാപകർ. ഓരോ കുട്ടിയുടെ അടുത്ത് ചെന്ന് അവരുടെ എന്തൊക്കെ തരം ബുദ്ധി ഉണ്ടെന്ന് കണ്ടുപിടിപ്പിച്ചിട്ട് പഠിപ്പിക്കാൻ തുടങ്ങാനൊക്കില്ല. നമ്മൾ അതുകൊണ്ട് ചെയ്യേണ്ടുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ട്രൈ ടു അപ്പീൽ ടു ഓൾ കൈൻഡ്സ് ഓഫ് ഇന്റലിജൻസസ് വൈൽ ടീച്ചിങ്. നമ്മുടെ കഴിവിനനുസരിച്ച് എല്ലാ തരത്തിലുള്ള ബുദ്ധിക്കും അപ്പീൽ ചെയ്യുന്ന തക്കവണ്ണം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ഞാനിപ്പോൾ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത് ബഹുഭൂരിപക്ഷം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അച്ഛനമ്മമാരായിട്ടും നമ്മൾ ടീച്ചേഴ്സിൻ്റെ റോള് പ്ലേ ചെയ്യും. നമ്മുടെ വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിലും അവരെ വളർത്തുന്നതിലും നമ്മൾ ഈ റോള്, ടീച്ചർ റോള് പ്ലേ ചെയ്യും. അവിടെയും ഇത് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. നോട്ട് ഓൺലി ഇൻ ദ സ്കൂൾ ബട്ട് അറ്റ് ഹോം ടു. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ ടീച്ചിങ്ങിന് എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ പറയട്ടെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറും അധ്യാപകർ ഇത് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളിത് ഒന്നും കൂടെ ഒന്ന് റീസ്റ്റേറ്റ് ചെയ്യുന്നു ഫോർമലായിട്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ബേസിക്കലി യു മസ്റ്റ് റിസർച്ച് ഫോർ, ഒരു വിഷയം അവതരിപ്പിക്കാനായിട്ടുള്ള ഇമേജസും വീഡിയോസും, അത് ഈ വിഷ്വൽ ഇന്റലിജൻസ് ഉള്ളവരെ സ്വാധീനിക്കും. ഒരു ചിത്രം കൊടുത്തു കഴിഞ്ഞു അതിൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവരെ ആണെങ്കിൽ അതിലെ കവിതകൾ, കഥകൾ, അതിലെ വാക്കുകൾ, ഇവയെല്ലാം ഉത്തേജിപ്പിക്കുന്ന ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാമെങ്കിൽ നമുക്ക്
അവരുടെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കും. പ്രകൃതി ബുദ്ധി നേച്ചർ ഇന്റലിജൻസിന് വേണ്ടി നേച്ചറിൽ നിന്നുള്ള മോഡൽസ് നമ്മൾ ഉപയോഗിക്കണം. മ്യൂസിക്കൽ ഇന്റലിജൻസിന് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്, പാട്ടുകളെ കടത്തിക്കൊണ്ട് വരണം ഏത് വിഷയത്തിലും. അതുപോലെ കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ളതിന് ഫിസിക്കൽ എക്സാമ്പിൾസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് പീപ്പിൾ എക്സാമ്പിൾ വളരെയധികം ഇഷ്ടപ്പെടും. ഡീപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ആൾക്കാർക്ക്, ഡീപ്പ് ക്വസ്റ്റ്യൻ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫിലസോഫിക്കൽ എക്സാമ്പിൾസ് ഇഷ്ടപ്പെടും. അവരത് വെച്ച് ആ പാഠം അടയാളപ്പെടുത്തും, അവരതിൽ താല്പര്യം കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ലാസ്ബുക്കിലേക്ക് കടത്തിക്കൊണ്ട് വരിക വഴിയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിത് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ വിശദമാക്കുക മാത്രമാണ് ഇനി ബാക്കി വരുന്ന പ്രഭാഷണത്തിന്റെ ലക്ഷ്യം. കുറച്ച് ഉദാഹരണങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഞാൻ സാധാരണ ഇതിനെക്കുറിച്ച് പ്രഭാഷണം നടത്തുമ്പോൾ പറയാറുള്ള ഉദാഹരണങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങളിലൂടെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെയും ഇവിടെ പങ്കെടുക്കുകയും ചെയ്യാം. നേരത്തെ നമ്മൾ പേര് പറഞ്ഞതുപോലെ. ഓക്കെ, നെക്സ്റ്റ്. ഇതിൽ ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊന്നും കിട്ടാൻ നമ്മൾ ആരുടെയും പുറകെ പോകണം. ചുമ്മാ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഈ ഉദാഹരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് ഓംസ് ലോയെ കുറിച്ചിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഇതൊരു പീപ്പിൾ ഫ്രണ്ട്ലി ഉദാഹരണമാണ്, കാരണം ഇത് മൂന്ന് വ്യക്തികളെ വെച്ചിട്ടാണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് അതൊരു അബ്സ്ട്രാക്ട് നോഷനാണ്. അത് ലോജിക്കൽ റീസണിങ് അല്ല, ലോജിക് സ്മാർട്ട് ആയിട്ടുള്ള ആൾക്ക് അത് അപ്പീൽ ചെയ്യും. പക്ഷെ പീപ്പിൾ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്ക് ഇതാണ് അപ്പീൽ ചെയ്യും. ഒരാളെ ഒരു സ്ഥലത്തുകൂടെ തള്ളി അപ്പുറത്തോട്ട് ഇറക്കാൻ ശ്രമിക്കുകയാണ്. ആംപിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓം എന്ന് പറഞ്ഞയാൾ അതിനെ കെട്ടി മുറുക്കി അതിനെ എതിർപ്പുണ്ടാക്കുകയാണ്. വോൾട്ട് എന്ന് പറഞ്ഞയാൾ അയാളെ തള്ളി അപ്പുറത്തോട്ട് ഇടാൻ ശ്രമിക്കുക. ഇത് ഒരു പീപ്പിൾ എക്സാമ്പിൾ ഓഫ് ഓംസ് ലോ ആയിട്ട് നമുക്ക് പറയാം. ആ യെസ്, ഇറ്റ് ഈസ് ഓൾസോ പിക്ചർ സ്മാർട്ട്. യെസ്, ഐ അഗ്രി. നെക്സ്റ്റ്. ഇവിടെ നമ്മൾ കണക്കിലെ സ്കൂളിലെ കണക്കിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിൽ നേച്ചർ സ്മാർട്ട്, ലാംഗ്വേജ് സ്മാർട്ട് ആൻഡ് മ്യൂസിക് സ്മാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. നോക്കൂ, പ്രോഗ്രഷൻ നമ്മൾ പറയുന്നത് 2, 4 പിന്നെ 6, 8 എന്നിങ്ങനെ അക്കങ്ങൾ പിന്നെ സംഖ്യകൾ പോയാൽ അതിനെ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നും, 2, 4, 8, 16, 32, 64, 128, 256 ഇങ്ങനെ പോയാൽ നമ്മൾ അതിനെ പറയുന്നത് ജോമെട്രിക് പ്രോഗ്രഷൻ. രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മറ്റേത് രണ്ട് കൂട്ടിക്കൂട്ടി വന്നു. അപ്പോൾ അതിന് നേച്ചർ ഫ്രണ്ട്ലി എക്സാമ്പിൾ നോക്കും. ഈ ഇടത്ത് അറ്റത്ത് കാണിച്ചിരിക്കുന്ന താമര ഇല, എനിക്ക് തോന്നുന്നു ഇത് ആമ്പലാണോ എന്ന് സംശയമുണ്ട്, രണ്ടാണെങ്കിലും കുഴപ്പമില്ല. ആ ഇല എടുത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് അതിന്റെ വെയിൻസ് ഉണ്ട്, ആ വെയിൻസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നതെന്ന് നോക്കും. അത് ഓരോന്നും രണ്ടായിട്ട് പിരിയും. അത് കഴിഞ്ഞാൽ വീണ്ടും രണ്ടായിട്ട് തിരി, അത് കഴിഞ്ഞ് ആമ്പലാണ് ഇല, വീണ്ടും രണ്ടായിട്ട് തിരി. അപ്പൊ ഇത് ക്ലാസ് മുറിയിൽ ഇല പറിച്ചുകൊണ്ട് ക്ലാസ് മുറിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അത് കുട്ടികളെല്ലാം കൈമാറണം. അതിന് വേറെ ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട്. ഒരു സ്പർശം നടക്കുന്നു അവിടെ, എല്ലാവരും തൊടുന്നു. കൊറോണയുടെ കാലത്താണ് അങ്ങനെ നോക്ക് കൊടുക്കാനൊക്കെ ഇല്ലെങ്കിലും അതൊക്കെ മാറി ഒരു കാലം വരുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലത്തിന്റെ സ്മരണയിൽ പറയുകയാണ്. ഇതിൽ നോക്കി വേണം പ്രോഗ്രഷൻ കണ്ടുപിടിക്കാൻ. നേച്ചറിൽ നിന്നാണ് നമ്മൾ പ്രോഗ്രഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ സ്കൂളിലെ അധ്യാപകർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാനൊരു വലിയ പുതുമയുള്ള കാര്യമായിട്ട് പറയുകയല്ല, എങ്കിലും ഈ പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നു എന്നുള്ളത്. അതുപോലെ കവിത ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി പ്രോഗ്രഷൻ ഒരു കവിതയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ ഒരുപക്ഷെ അത് വളരെയധികം താല്പര്യത്തോടെ നോക്കും. നോക്കൂ, ഈ ഈ ഈശ്വര ചിന്ത ചെയ്തൊന്ന് എന്ന് പറഞ്ഞ പാട്ടില് വളരെ പഴയ പാട്ടാണ്, കുട്ടികൾക്ക് അറിയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, 10 ലഭിച്ചായാൽ 100 ദാഹം, 100 1000 മോഹം, 1000 10000 ആകണം ആശയ്ക്കുലക ഇതിൽ അളവുണ്ടാവും. 10, 100, 1000, 10000 എന്ന് പ്രോഗ്രഷനിലാണ് ആശ അല്ലെങ്കിൽ ആഗ്രഹം പോകുന്നത് എന്നാണ് കവി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ കുട്ടിക്ക് താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കവിതയാണ്. ഇനി യേശുദാസാണ് പ്രോഗ്രഷൻ പഠിക്കാൻ വരുന്നതെങ്കിൽ ഒഫ്കോഴ്സ് അദ്ദേഹത്തിന് ഈ പാട്ട് 10 ലഭിച്ചായാൽ 100 ദാഹം എന്ന് പറഞ്ഞത് പാട്ടായിട്ട് കേൾപ്പിച്ചു കൊടുത്താലും മതി. പക്ഷെ അതിനേക്കാളും ഒരു പരീക്ഷണം ഞാൻ നടത്തിയത് ഞാൻ ഇവിടെ കാണിക്കാം. നമ്മളെ ശബ്ദത്തിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂട്ടുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്താൽ രണ്ട് വിധത്തിലാണ് അതിന്റെ എഫക്റ്റ് കാണുന്നത്. ഇത് യേശുദാസിനെ വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രസന്റേഷൻ നിർത്തിയിട്ട് ആ പാട്ട് കേൾപ്പിക്കാമോ? രണ്ട് പാട്ട് കേൾപ്പിക്കാമോ?
ആദ്യത്തേത് അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ നമ്പേഴ്സ് ഫ്രീക്വൻസി ആയിട്ട് എടുത്തിട്ട് അതിനെ മ്യൂസിക്കലൈസ് ചെയ്തിരിക്കുക, അതിനെ ജസ്റ്റ് പ്ലേ ചെയ്തിരിക്കുക. സുനിൽ പ്ലേ ചെയ്യുന്നുണ്ടോ? പ്ലേ ചെയ്യുന്നു, അവിടെ ആളുണ്ട്, പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശബ്ദം കേട്ടില്ല. ആദ്യം എ പി എന്ന് പറഞ്ഞത് പ്ലേ ചെയ്യുന്നു. കൃഷ്ണൻ ഉണ്ണി സാർ, താങ്ക് യു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിനയൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു മിനിറ്റ് സാറേ. നല്ല വാക്കുകൾ പറയുന്ന എല്ലാ അധ്യാപകർക്കും വളരെ നന്ദി. ചുമ്മാ പ്ലേ ചെയ്താൽ മതി, ഓഡിയോ പ്ലേ ചെയ്താൽ മതി. ഞാൻ രണ്ട് ഓഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്, ഒരെണ്ണം ഒരു ഫ്രീക്വൻസിയുടെ കൂടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആഡ് ചെയ്തിട്ട് ഒരു ശബ്ദം, മറ്റതിൽ ഒരു ഫ്രീക്വൻസിയെ ഡബിൾ ചെയ്യും, പിന്നെ അത് നാലിരട്ടിയാക്കും, എട്ടരട്ടിയാക്കും. രണ്ട് ശബ്ദങ്ങൾ. അപ്പൊ അത് ഒരെണ്ണം അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ശബ്ദവും രണ്ടാമത്തത് ജോമെട്രിക് പ്രോഗ്രഷന്റെ ശബ്ദവുമാണ്. ഇത് ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലേ? ഏതായിരുന്നു കേൾപ്പിച്ചത്? ബാക്കി കേൾക്കാൻ വയ്യ, കാരണം അത് മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോ 20,000 Hz മുകളിലോട്ട് പോയാൽ പിന്നെ അത് കേൾക്കാൻ ഒക്കില്ല, ഏകദേശം 15 ആകുമ്പോഴേ കേൾക്കാൻ ഒക്കില്ല. അപ്പൊ യേശുദാസിന് വളരെ രണ്ടാമത്തെയാണ് മനസ്സിലാകുന്നത്, കാരണം ആദ്യത്തേന് ഒരു പ്രത്യേകതകളുണ്ട്. ആദ്യത്തേത് മ്യൂസിക്കലാണ്, നോട്ട്സ് ഓൾമോസ്റ്റ് ഈക്വൽ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോയാൽ ഏകദേശം ഒരു രാഗത്തിന്റെ ഛായ വരും അതിന്. നേരെ മറിച്ച് മറ്റതിന് വരുന്നത് സൈറന്റെ ഛായയാണ്, ശബ്ദം ഇങ്ങനെ പെട്ടെന്ന് മുകളിലോട്ട് പോയിട്ട് അത് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കേൾപ്പിച്ചാൽ സൈറൺ പോലെ തന്നെ കേൾക്കും. ഓക്കെ, പ്രസന്റേഷനിലേക്ക് പോവാം. നെക്സ്റ്റ്. അതുപോലെ വിഷ്വൽ ആയിട്ടുള്ള നേരത്തെ കാണിച്ച് ഇതിനകത്ത് നേച്ചർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ ഇലയുടെ ഭാഗം കാണിച്ചത് വിഷ്വലും കൂടെയാണ്. അതുപോലെ വിഷ്വലായിട്ട് വേറൊരു പ്രോഗ്രഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാവുന്നത്, നമ്മൾ പടി കെട്ടിയിരിക്കുന്നത് സാധാരണ വീടുകളിലെ പടി കെട്ടുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. സെയിം പിന്നെ ക്വാണ്ടിറ്റിയാണ് പടിക്ക് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സപ്പോസ് യു ചേഞ്ച് ഇറ്റ് ടു ഇൻക്രീസിങ്, മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ പടി എങ്ങനെ ഇരിക്കും? അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത പടി എങ്ങനെ ഇരിക്കുന്നു കാണിക്കണമെങ്കിൽ അങ്ങനെ ഒരു പടി വരച്ചു വെക്കണം, ഭയങ്കരമായിട്ടുള്ള പടിയായിരിക്കും, കയറാവില്ല. അപ്പൊ അത് കുട്ടിക്ക് വളരെ വിഷ്വൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് കൊടുക്കും ജോമെട്രിക്കും അരിത്തമെറ്റിക്കും. ഓക്കെ, ഇനി നേച്ചർ സ്മാർട്ട് നോക്കൂ. പ്രകൃതിയുമായിട്ട് നന്നായിട്ട് ഇണങ്ങി ജീവിക്കുന്നവരെയാണ് നേച്ചർ സ്മാർട്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ആധുനിക വിദ്യാഭ്യാസം നമുക്ക് എന്ത് തന്നിരിക്കുന്നു എന്ന് വെച്ചാല് അതെല്ലാം നേരെ തലകുത്തിയാക്കിയിരിക്കും. ഇവിടെ നോക്കൂ, രണ്ട് പൂക്കളുടെ പാക്കേജിംഗ് ആണ് ഈ കാണുന്നത്. ഒരെണ്ണം മോഡേൺ, വളരെ കൾച്ചേർഡ് ആയിട്ടുള്ള സമൂഹം ചെയ്യുന്നതും, മറ്റത് നമ്മൾ സംസ്കാരം ഇല്ലാന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ചെയ്യുന്നതാണ് വലതുവശത്ത് കൊടുത്തിരിക്കുന്നത്. വലതുവശത്ത് കൊടുത്തിരിക്കുന്നത് ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള കാര്യമാണ് ചെയ്തിരിക്കുന്നത്. താമരയുടെ തന്നെ ഇലയെടുത്ത് വാഴയുടെ നാര് കൊണ്ട് പൂക്കളെ കെട്ടി വെച്ചിരിക്കുക. നേരെ മറിച്ച് ഇപ്പുറത്ത് പ്ലെയിനി കയറ്റി ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന പൂവിനെ പ്ലാസ്റ്റിക് ഇട്ട് കെട്ടി പൊതിഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ഇത്തരത്തിലുള്ള ബൊക്കകൾ യാതൊരു മടിയില്ലാതെ വാങ്ങിക്കുന്നത് ഞാൻ പലപ്പോഴും വേദികളിൽ കാണാറുണ്ട്.
അപ്പൊ അവിടെ കൊടുക്കുന്നവരും വാങ്ങിക്കുന്നവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒന്നും തന്നെ നേച്ചർ സ്മാർട്ട് അല്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദേഹം ഒരയ്ക്കാനായിട്ട് കടയിൽ ചെന്നിട്ട് ഈ സാധനമാണ് ഇപ്പം വാങ്ങിച്ചുകൊണ്ടിരുന്നത്, വലത് ദിവസത്ത് കാണുന്ന പ്ലാസ്റ്റിക്. ഇത് കഴിഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക് മുഴുവൻ ചവറായിട്ട് കിടക്കുകയും അത് എങ്ങനെ പിന്നെ പരിഹരിക്കണമെന്നുള്ളതിന് സെമിനാർ നടത്തുകയും അതിന്റെ പേരിൽ വോട്ട് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് പകരം നമ്മുടെ നാട്ടില് ഇത് വളരെ സൗഹാർദ്ദപരമായിട്ട് നമ്മൾ, പക്ഷെ അത് പ്രകൃതി സൗഹാർദ്ദമായതുകൊണ്ട് ചെയ്തതാണോ മറ്റേത് ഇല്ലാത്തതുകൊണ്ട് ചെയ്തതാണോ എന്ന് എനിക്കറിഞ്ഞൂട. അത് നമുക്ക് ഒന്നും കൂടെ ചർച്ച ചെയ്യേണ്ടി വരും. നെക്സ്റ്റ്. അതുപോലെയാണ് ഈ കറ്റാർവാഴ നമ്മൾ നമ്മുടെ വീട്ടിൽ നട്ടാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പം ആൾക്കാർക്ക് നടാൻ തൊക്കുന്ന ഒരു ചെടിയാണ് കറ്റാർവാഴ. നമ്മള് പച്ചമരുന്ന് കടയിൽ ചെന്ന് ഒരു കറ്റാർവാഴ ചെടി വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിന്റെ ഏതെങ്കിലും മൂലയെ കൊണ്ട് വെച്ചാൽ മതി, നടുക പോലും വേണ്ട, അതവിടെ ചുമ്മാ ഇരിക്കും മാസങ്ങളോളം. അത് അതുപോലെ അതിനെ എണ്ണയിലിട്ട് കാച്ചി തലയിൽ തേക്കാൻ ആരുടെയും ഉപദേശം നമുക്ക് ആവശ്യമില്ല, ആരുടെയും സഹായം ആവശ്യമില്ല. പക്ഷെ അതേ കാര്യം തന്നെ നമ്മളൊരു കുപ്പിക്കകത്താക്കി ഇത് ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വിൽക്കുമ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ വരും. യഥാർത്ഥത്തിൽ ഈ ചേർത്തോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇത് വാങ്ങിച്ചുകൊണ്ട് വരും. വാങ്ങിച്ചുകൊണ്ട് വന്ന് തലയിൽ തേച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് തീരുമ്പോൾ ഈ കുപ്പി ബാക്കി വരും. ഈ കുപ്പി പിന്നെ ഒരു വലിയ പ്രശ്നമായിട്ട്, സാമൂഹിക പ്രശ്നമായിട്ട് മാറും. അപ്പം ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇതൊന്നും ചെയ്യില്ല, ഒരു കറ്റാർവാഴ വീട്ടിൽ കൊണ്ട് വാങ്ങിച്ചു വെച്ച് അത് എണ്ണയിൽ ചേർത്ത് കാച്ചി നമ്മൾ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം മാറി നമ്മുടെ വീടുകളിലെ, എനിക്ക് തോന്നി നമ്മുടെ നമുക്ക് പ്രകൃതി ബുദ്ധി ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ പല കാര്യത്തിലും നമ്മുടെ വീട്ടിലെ കുളിമുറിയിലെ ആ ജനൽപ്പടി ഒന്ന് നോക്കിയാൽ അവിടെ എത്ര കുപ്പി ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്ര നമ്മൾ പ്രകൃതിയിൽ നിന്ന് വിട്ടുപോയി. ആ കുപ്പി പ്രത്യേകിച്ച് റെഡിമെയ്ഡ് ആയിട്ടുള്ള കുപ്പി, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയാലും നമ്മൾ ചിലപ്പോൾ കുപ്പിയിൽ വെക്കുമായിരിക്കാം. പക്ഷെ നമുക്ക് ഈ ഇലകളെല്ലാം നമ്മുടെ ചുറ്റും സുലഭമായിട്ടുള്ള ഇലയാണ്, അത് വാങ്ങിച്ച് എണ്ണ കാച്ചി അവിടെ വെക്കുന്നവരെയാണ് നമ്മൾ സാധാരണ പ്രകൃതി ബുദ്ധിയുള്ളവരെന്ന് പറയുന്നത്. പലർക്കും നമ്മൾ പലർക്കും ഇതില്ല എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് വളരെ രഹസ്യമായിട്ട്. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ്. അതുപോലെയാണ് ഭക്ഷണം. ഭക്ഷണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാനൊക്കില്ല, അത് വേറെ വലിയ ക്ലാസ് തന്നെ വേണ്ടി വരും. ഈ വലതുവശത്ത് കാണുന്ന ഭക്ഷണമാണ് മാന്യമായ ഭക്ഷണം. ഈ ഇടതുവശത്ത് കാണുന്ന ഭക്ഷണമൊന്നും നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് വരികയാണെങ്കിലോ ഒന്നും നമ്മൾ കൊടുക്കാറില്ല. നമ്മുടെ മന്ത്രിമാരെ കാണാനായിട്ട് വിദേശ പ്രതിനിധികൾ വന്നാൽ അവർക്ക് കൊടുക്കുന്നത് പിന്നെ കശുവണ്ടിയും പിന്നെ ഡേറ്റ്സും ഒക്കെയാണ് കൊടുക്കുന്നത്. നമ്മളാര് അവർക്ക് ഇഡലി കൊടുക്കാറില്ല, അല്ലെങ്കിൽ ഇലയപ്പം കൊടുക്കാറില്ല. നമുക്ക് ഇഡലി എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഗവേഷണം നടത്തുന്ന വിദേശ സർവകലാശാലകളുണ്ട്, അത് ഫെർമെന്റഡ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതിൽ സ്റ്റാർച്ചും പ്രോട്ടീനും ഈ തുല്യ അളവിൽ ഇരിപ്പുണ്ട്, സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അതിനെ ഒരുപക്ഷെ ആരും അറിയപോലില്ല, അതിലൊരു നിറം കൂടെ പൂശിയിട്ട് ചതുരമായിട്ട് കട്ട് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു പാശ്ചാത്യ പേര് വിട്ട് മുന്നേ കൊണ്ടുവച്ചാൽ നമ്മൾ ചിലപ്പോൾ അതിനെ വലിയൊരു ഭക്ഷണമായിട്ട് അംഗീകരിച്ചു വരുന്നു. അപ്പൊ ഈ ഇലയിൽ പൊതിഞ്ഞ ഈ ഭക്ഷണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എക്കോ ഫ്രണ്ട്ലി ആണ്. അതിന് പിന്നെ എത്തിനിക് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, നമുക്ക് അതിന് ചില വികാരങ്ങൾ അതിനോട് അനുബന്ധിച്ചുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് നമ്മുടെ വേറെ ഭക്ഷണക്രമം കൊണ്ടുവരുന്നത്. ഞാനിതിനെ പൂർണ്ണമായിട്ടൊന്നും തള്ളിക്കളയുന്നില്ല, ഒരു ലോകത്തെ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് വലിയ ദിവസം കൊടുത്തിരിക്കുന്നത്. എങ്കിലും പ്രകൃതിയുമായിട്ട് ചേർന്ന് ജോലി ചെയ്യുന്നവർക്ക്, അല്ല പ്രകൃതിയുമായിട്ട് ഇണങ്ങി കഴിയുന്നവർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നു. നെക്സ്റ്റ്. ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ കവിതകളും നോവലുകളും അവ എവിടെയാണോ പ്രസക്തം അവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് ആ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസിനെ നമുക്ക് ഉണർത്താൻ സാധിക്കും. അതിലൊരു ഉദാഹരണമാണ് ഇപ്പൊ ലെൻസിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, നമ്മുടെ സ്കൂൾ ക്ലാസ്സിൽ ലെൻസിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പൊ സാറ് വന്ന് ലെൻസിനെ പറ്റി പറയുന്നു ഫിസിക്സ് ക്ലാസ്സിൽ, അതിനുശേഷം 1/F=1/U+1/V എന്ന് പറയും. അത് നമ്മുടെ ലോജിക് സ്മാർട്ട് ആൾക്കാർക്ക് അത് അപ്പീൽ ചെയ്യുകയും ചെയ്യും, പക്ഷെ സാധാരണക്കാർക്ക് ഇതൊന്നും അപ്പീൽ ചെയ്യും. നേരെ മറിച്ച് ആ ലെൻസിനെ പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു മിനിറ്റ് മഹാകവി ഉള്ളൂർ എഴുതിയിട്ടുള്ള ഭൂതക്കണ്ണാടി എന്ന് പറഞ്ഞ കവിതയുടെ 4 വരി ഒന്ന് വായിച്ചു നോക്കും. ഉള്ളൂര് ഒരു ലെൻസ് കണ്ടപ്പോ, ആദ്യമായിട്ട് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു അദ്ദേഹം മൈക്രോസ്കോപ്പ് ആണ് കണ്ടത്, മൈക്രോസ്കോപ്പിൽ കൂടെ അദ്ദേഹം ഒരു സെൽ ഡിവിഷൻ കണ്ടപ്പോ അദ്ദേഹം ഒരു കവിത എഴുതി. ആ കവിത വളരെ ശാസ്ത്രജ്ഞർ വായിച്ച അത്ഭുതം തോന്നുന്നു. അതാണോ ലെൻസിൽ 1/U+1/V അല്ല അദ്ദേഹം കണ്ടത്. അദ്ദേഹം കണ്ടത് ആ ലെൻസിൽ കൂടെ നോക്കിയപ്പോൾ ഒരുപാട് സൂക്ഷ്മാണുക്കൾ അദ്ദേഹത്തിനോട് സംസാരിച്ചതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്.
അവരെന്താണ് അദ്ദേഹത്തിനോട് പറഞ്ഞത് എന്നാണ് അദ്ദേഹം ആ കവിതയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഡീപ് സ്മാർട്ട്, ഡീപ് ക്വസ്റ്റ്യൻ സ്മാർട്ട് ആയിട്ടുള്ള ആളെയും ലാംഗ്വേജ് സ്മാർട്ടായിട്ടുള്ള ആളെയും ഭയങ്കരമായിട്ട് ഉണർത്തും. അപ്പോൾ ഉണർത്തുമ്പോൾ ഈ പഠിക്കാനുള്ള പാഠഭാഗത്തിനെ അയാൾ അടയാളപ്പെടുത്തും. ഈ കവിതയോടുള്ള ഇഷ്ടം കാരണം ഈ പാഠഭാഗം അയാൾക്ക് ഇഷ്ടമുള്ളതായിട്ട് മാറാനാണ് സാധ്യത. ഇത് മാത്രമല്ല, നമ്മുടെ കവികളിൽ ഒരുപാട് പേര് ശാസ്ത്രത്തെ സ്പർശിച്ചിട്ടുണ്ട്. ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇന്നത്തെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ശാസ്ത്രശാഖയായ ആധുനിക ജീവശാസ്ത്രത്തിലെ ഡി എൻ എയെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്. പിരിയൻ ഗോവണി എന്നാണ് ആ കവിതയുടെ പേര്. കാരണം ഒരു ട്വിസ്റ്റഡ് ലാഡർ എന്നാണ് ഡി എൻ എയെ പറ്റി നമ്മൾ പറയുന്നത്. ഒരു ഏണിയെ പിരിച്ചു വെച്ചതുപോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ പിരിയൻ ഗോവണി എന്ന് പറയുന്ന കവിത, ആ കവിത എഴുതിക്കൊണ്ട് ബയോളജി ക്ലാസ്സിൽ അധ്യാപകൻ കവിത വായിച്ചുകൊണ്ട് അധ്യാപകൻ ഡി എൻ എയെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അതില് വേർഡ് സ്മാർട്ട് ആയിട്ടുള്ള കുട്ടി അത് വെച്ച് അതിനോട് താതമ്യം പ്രാപിക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ബൈനറി നമ്പർ പഠിപ്പിക്കുന്ന സമയത്ത് ബഷീറിന്റെ ഇത് പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് അതിനെപ്പറ്റി പറയാറുണ്ട്. ഒന്നും ഒന്നും ഇനി വലിയ ഒന്ന് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബൈനറിയിൽ ശരിയാണ്. പ്രത്യേക ഒരു സിറ്റുവേഷനിലുള്ള ബൈനറി എഡിഷനിൽ ഒന്നും ഒന്നും കൂടെ ചേർത്ത ഒന്നാണ് കിട്ടുന്നത്, വലിയ ഒന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ കവിതകൾ, ഓരോ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കവിത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോവലിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ക്ലാസ് മുറിയിലേക്ക് കടത്തിക്കൊണ്ടുവരാനായിട്ട് ചെറിയ ഒരു അല്പസമയം ഉപയോഗിച്ചാൽ മതി. അതൊരു ഒരു ചില ആൾക്കാരുടെ മനസ്സിൽ അതൊരു തീപ്പരി പോലെ ചെന്ന് വീഴും, അത് അവര് അവിടെ രേഖപ്പെടുത്തും. നെക്സ്റ്റ്, പ്രകൃതിയെ ക്ലാസ്സിലേക്ക് കടത്തിക്കൊണ്ടുവരിക എന്നുള്ളതിന് ഒരുപാട്, ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു, ഞാൻ ഇവിടെ വേറെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഈ കാണുന്നത് ഇടതുവശത്ത് കാണുന്ന ഒരു വട്ടയിലയാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അതിലൊരു ചെറിയ പാട് കാണാം അല്ലേ. അതിന് നടുക്കൊരു ചെറിയ ഒരു എന്തോ വെച്ച് കോറിയതുപോലെ ഒരു വരകാണ്. ഞാനിത് എൻ്റെ റിസർച്ച് മെത്തഡോളജി ക്ലാസ്സിൽ ഈ ഇല മുറിച്ച് ക്ലാസ്സിൽ കൊണ്ടുവന്ന് ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെ അടുത്ത് പരിശോധിക്കാൻ ആവശ്യം. അപ്പം പഠിപ്പിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഹൈപ്പോത്തിസിസ് എന്നാണ് വിഷയം. റിസർച്ചിൻ്റെ ഒരു ഹൈപ്പോത്തിസിസ് കാണും. അപ്പൊ ആദ്യം ഒബ്സർവേഷൻ, അതായത് ഇലയിൽ നോക്കിയിട്ട് ഇലയിൽ എന്തെങ്കിലും പ്രത്യേകത കണ്ടോ? കണ്ടു സാറേ, നടുക്കൊരു സാധാരണ കാണാത്ത പോലെ ഒരു പാട് കാണും. എന്തായിരിക്കാം അതിന് കാരണം? അപ്പൊ കുട്ടികൾ പല പല കാരണം അതിന് കണ്ടുപിടിക്കും. അതാണ് ഹൈപ്പോത്തിസിസ്. ഒരു ഉദാഹരണം, ഒരാൾ പറഞ്ഞത് ഒരു പാമ്പിന്റെ കുഞ്ഞ് അതിനെ മോളിൽ വന്ന് വീണു. വീണ് അവിടെ ഇരുന്ന് ഉണങ്ങി ചത്തുപോയി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇളകി താഴെ വീണു. അപ്പൊ അത്രയും സ്ഥലത്ത് ഫോട്ടോസിന്തസിസ് നടന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു പാട് വന്നു. ഇതാണ് ഒരു ഒരു കുട്ടിയുടെ ഉത്തരം. അപ്പൊ അതൊരു ഹൈപ്പോത്തിസിസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മള് ഈ ഇല ക്ലാസ്സിൽ കൊണ്ടുവന്ന് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങള് നേച്ചർ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ ഉണർത്തുക. രണ്ടാമത്തെ ഉദാഹരണം, സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിൽ നമ്മളൊരു പട്ടിക കൊടുത്തിട്ട് പറയുകയാണ്, ഒച്ചിഴഞ്ഞതല്ല ഇതൊരു, ശരിക്കും പറഞ്ഞാൽ ഈ ഇലയെ ആക്രമിക്കുന്ന ഒരു കൃമിയുണ്ട്, അത് ഇങ്ങനെ വെട്ടി വെട്ടി പോകുന്നതാണ്. അത് ഇല മുഴുവൻ തിന്നില്ല, അതിന്റെ കുറച്ച് ഭാഗം പച്ചപ്പ് നിന്ന് പോകുമ്പം അവിടെ ഒരു ചെറിയ പാട് പോലെ ഇങ്ങനെ കിടക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം, നമ്മള് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കാനായിട്ട് നമ്മൾ കുറെ നമ്പർ കൊടുത്തിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാം. നോക്കൂ, നമ്പർ കൊടുത്തിട്ട് ആവറേജ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഒരു ലോജിക് സ്മാർട്ട് ആയിട്ടുള്ള ആളെ മാത്രമേ അത് അപ്പീൽ ചെയ്യുന്നുള്ളൂ. അതിന് യാതൊരുവിധ മനുഷ്യത്വവും ആ ചോദ്യത്തിനില്ല. നമ്മൾ ചുരുക്കം അതിനെ ചെറിയൊരു ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കുട്ടികളുടെ ഉയരമാണ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു ഒരു ജീവൻ വരുന്നു. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ക്ലാസ്സിൽ കുറച്ച് ഇലയും പറിച്ചുകൊണ്ട് ചെല്ലുക, ഈ ഇല കുട്ടികൾക്ക് വിതരണം ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ നീളം വളർന്നിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറയും. ആ കുട്ടികൾ ഇലയിൽ സ്പർശിക്കുന്നു, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള നീളം വളർക്കുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ബ്രിങ് നേച്ചർ ഇൻ ടു ദ ക്ലാസ് റൂം എന്ന് പറയും. ഇത് വളരെ നന്നായി നമുക്ക് ചെയ്യാൻ ഒക്കുന്ന കാര്യമാണ് പല മേഖലയിലും. ഞാനിത് എപ്പോഴും പറയുന്നു, എല്ലാ ടോപ്പിക്കിനും ഈ എല്ലാ ബുദ്ധിയും ഉത്തേജിപ്പിക്കുന്ന ഉള്ളടക്കം നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് വരില്ല. പക്ഷെ അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു വളരെ വലിയ ആനന്ദമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ്, ഫിലോസഫൈസ് വെയർ യു ക്യാൻ. നിങ്ങൾ ഡീപ് ക്വസ്റ്റ്യൻ സ്മാർട്ട് എന്ന് പറഞ്ഞ ഒരു ഇനം ഞാൻ പറഞ്ഞു, ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സന്തോഷമുള്ള കുട്ടികളെ കാണാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഉദാഹരണം ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി വന്ന് ഓംസ്ലോ വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഓംസ്ലോ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി വന്ന് ചോദിച്ചു,
സാർ ഒരു ബാറ്ററിയിൽ നിന്ന് കുറച്ച് കറണ്ട് ഇങ്ങനെ വന്ന് ഒരു ഓരോ റെസിസ്റ്റൻസ് കൂടെ പോകുന്നു, ഒരു വോൾട്ട് ബാറ്ററി, ഒരു ആമ്പിയർ കറണ്ട്. അതെല്ലാം വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും മനസ്സിലാകും. കുട്ടിയുടെ ചോദ്യം എന്താണെന്ന് വെച്ചാല്, സാർ ഞാൻ പെട്ടെന്ന് ആ സർക്യൂട്ട് ഓപ്പൺ ആക്കിയാൽ എന്ത് സംഭവിക്കും? അപ്പൊ കറണ്ട് ബാറ്ററിയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു, അതിന് റെസിസ്റ്റൻസിൽ എത്തിച്ചേരാൻ ഒക്കുന്നില്ല, പക്ഷെ പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ അത് എന്ത് ചെയ്യും? പുറപ്പെട്ട് പോയ അത്രയും ഭാഗത്ത് ഓംസ്ല നിലനിൽക്കില്ലല്ലോ, എന്ത് ചെയ്യും എന്നാണ് ആ കുട്ടിയുടെ ചോദ്യം. അപ്പൊ അത് ഒരു ഡീപ്പ് ക്വസ്റ്റ്യൻ സ്മാർട്ട് കുട്ടിയിൽ നിന്ന് വരുന്ന ചോദ്യം. അവർക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങളോടാണ് താല്പര്യം, ഉത്തരങ്ങളെ പോലും അല്ല, ചോദ്യങ്ങളിലാണ് താല്പര്യം. ഞാനിവിടെ വലതുവശത്ത് കാണിച്ചിരിക്കുന്ന നിങ്ങൾക്ക് അറിയാം, ഞാൻ തിരുവനന്തപുരം നഗരത്തിലുള്ള ആളാണ്. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അകത്ത് കാണുന്ന വലിയ നിധിശേഖരത്തിന്റെ ഒരു ചിത്രമാണ്, ചിത്രമെന്ന് പറയപ്പെടുന്ന ഒരു പടമാണ് ഈ കാണുന്നത്. ഇതിനകത്താണ് കേരളത്തിന്റെ ഒരു വർഷത്തെ ബഡ്ജറ്റിന് തുല്യമായിട്ടുള്ള അത്രയും സ്വർണം ഇതിനകം തന്നെ കണക്കാക്കിയിട്ടുള്ള നിധി ഇരിക്കുന്നു. അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് പല വിധത്തിൽ ചർച്ച ചെയ്യും. ഒന്ന്, ഈ നിധി ആർക്കാണ് അവകാശപ്പെട്ടത്? ഇത് കേരളത്തിലെ ജനങ്ങളുടെ ആണോ, ഏതെങ്കിലും ഒരു മതസമൂഹത്തിന്റെ ആണോ, ഏതെങ്കിലും രാജാവിന്റെ ആണോ? ഇതൊക്കെയുള്ള ചർച്ചയൊക്കെ നമ്മൾ ടി വിയിൽ ഇതിലൊക്കെ കാണാറ്. അതിനോടൊപ്പം നമുക്കിതിനെ ഫിലസോഫിക്കലായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. ഞാനിതിനെ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് പുറത്ത് നിന്ന് ഇതിന്റെ മുന്നിൽ ഒരു വലിയ പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ മുന്നിൽ ഇടതുവശത്ത് മുഴുവൻ സ്വർണ്ണ കടകളും വലതുവശത്ത് സ്വർണ്ണ മുക്ക് സ്വർണം വിൽക്കുന്ന കടകളുമാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് എനിക്കറിഞ്ഞില്ല. ഇടതുവശത്ത് മുഴുവൻ സ്വർണ്ണ കടകളാണ്. ആ കിഴക്കേക്കോട്ടക്കകത്ത് കയറിയാൽ ഇടത്തോട്ട് തിരിഞ്ഞാൽ ഒരുപാട് സ്വർണ്ണ കടകൾ, വലതുവശത്ത് ഈ 1 gram ഗോൾഡ് അതിന്റെ കടകളും. അപ്പൊ വളരെ ചെറുതായിരുന്ന കാലത്ത് ഞാൻ അവിടെ നിന്ന് ഒരു വാർത്താപത്രത്തിൽ കണ്ടത്, അവിടുത്തെ ഒരു ഏതോ ഒരു ഗോപുരം സ്വർണം പൂശാൻ പോകുന്നു, അതിനുവേണ്ടി പുറത്തുനിന്ന് സ്വർണം വാങ്ങിച്ചു. നോക്കൂ, അപ്പോഴ് ഈ ക്ഷേത്രത്തിന്റെ താഴെ 1,00,000 crore സ്വർണം ഇരുന്നപ്പോ പുറത്തുനിന്ന് സ്വർണം വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. ഇതൊരു വലിയ സന്ദേശമല്ലേ? അപ്പൊ ശരിക്കും ഈ സ്വർണം ഇതിനകത്തുള്ള നിധി നമ്മള് പുറം ലോകം അറിഞ്ഞപ്പോ ഒരു ഫിലോസഫർ അതിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ദൈവം ഒരു തത്വമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദൈവം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നോക്കൂ, നീ നിന്റെ കാൽച്ചുവട്ടിൽ, നിന്റെ ഉള്ളിലാണ് നിധി ഇരിക്കുന്നത്. ദ ട്രഷർ ഇസ് വിത്തിൻ യു എന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സന്ദേശം. പൗലോ കൊയ്ലോയുടെ നോവലിനകത്തും ഇതേ കാര്യമാണ്, നീ അന്വേഷിച്ച് നടക്കുന്ന നിധി നിന്റെ കാൽ കീഴിൽ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെല്ലാം ആ ക്ഷേത്രത്തിനകത്തുകൂടെ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാൽക്കീഴിലാണ് ഈ നിധി ഇരുന്നിരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ വിഷയത്തെ ഫിലോസഫിക്കലായിട്ടും ലിറ്റററി ആയിട്ടും ആൽക്കമിസ്റ്റിനകത്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒക്കെ നമ്മൾ അതിനെ നോക്കി കാണുമ്പോഴാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉത്തേജിപ്പിക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഫിലോസഫൈസിങ് നടത്തിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് ഏതെങ്കിലും വിഷയത്തില് സാധിക്കുമോ? ഇവൻ എഞ്ചിനീയറിംഗ് പോലുള്ള, ഞാൻ എഞ്ചിനീയറിംഗ് അധ്യാപകനായിരുന്നു, അതിനകത്ത് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഫിലോസഫൈസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഒരർത്ഥത്തിൽ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ എല്ലാ ഫിനോമിനയും ഒന്നാണ്. ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്കതിനെ നോക്കിക്കാണാൻ സാധിക്കും. മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ, തന്മാത്രകളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ, എല്ലാത്തിലും ഒരു സാമ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ആറ്റത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും, ആറ്റത്തിനെയും ഫിലോസഫൈസ് ചെയ്യാൻ സാധിക്കും. നോക്കൂ, ചുറ്റും നെഗറ്റിവിറ്റി കടന്ന് കറങ്ങുകയാണ്, ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റിവിറ്റി കടന്ന് കറങ്ങുകയാണ്. അതിനകത്ത് പക്ഷെ അതിനെ എല്ലാം തുല്യമായിട്ടുള്ള പോസിറ്റിവിറ്റിയും കൊണ്ടാണ് ആറ്റം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഫിലോസഫിക്കലായിട്ട് അർത്ഥമുള്ള ആശയങ്ങളാണ്. അതുപോലെ വേറൊന്നാണ്, നമ്മുടെ ആറ്റവും സൗരയൂഥവും കൂടെ എടുത്തു നോക്കിയാൽ വലിയ സാമ്യമുണ്ട്. ഒരെണ്ണം വളരെ വലുത് മാക്രോകോസവും മറ്റത് മൈക്രോകോസവുമാണ്, പക്ഷെ രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ഈ പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർക്ക്, നേതാക്കന്മാരാകുന്നവര്, മാനേജേഴ്സ് ആകുന്നവർക്ക്, അവർക്ക് ടീം ആക്ടിവിറ്റീസും പീപ്പിൾ എക്സാമ്പിൾസും വളരെ ഇഷ്ടമായി. ഇപ്പൊ ഉദാഹരണത്തിന് ആൻഡ് ഓർ ലോജിക് എന്ന് പറയുന്നത് പിന്നെ കമ്പ്യൂട്ടർ സയൻസിനകത്തുള്ള ഒരു ഉദാഹരണമാണ്. ആൻഡ് ലോജിക്കും ഓർ ലോജിക്കും, ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ട്രൂ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആകുള്ളൂ, ഓർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാലും ഔട്ട്പുട്ട് ട്രൂ ആകും. ഇങ്ങനെ പറയുന്നതിന് പകരം രണ്ട് കൂട്ടുകാര് ഒരു മുറിക്കകത്ത് താമസിക്കുകയാണ്, അവര് തമ്മിൽ
നല്ല സൗഹാർദ്ദമാണ്, പരസ്പര വിശ്വാസമാണെങ്കിൽ ആ രണ്ടുപേർക്കും പ്രത്യേകം താക്കോല് വെച്ച് തുറന്ന് വീടിനെ മുറിക്കകത്ത് കയറാവുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. ഒരാൾ വന്നാൽ അയാൾക്ക് കയറാം, മറ്റേയാൾ വന്നാൽ അയാൾക്ക് കയറാം. ഇവിടെ രണ്ടുപേരും തമ്മിൽ വിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവര് ഒരു പൂട്ടിനെ മോളിൽ കൂടെ വേറൊരു പൂട്ടിട്ട് പൂട്ടും. അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നാൽ മാത്രമേ ആ മുറി തുറന്ന് അകത്ത് കയറാനും പോകൂ എന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യരെ കുറിച്ചിട്ടാണ് അവിടെ പരാമർശം. അപ്പൊ അതൊരു പീപ്പിൾ എക്സാമ്പിൾ ആയിട്ട് മാറുകയും ഈ പീപ്പിൾ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിനോട് താല്പര്യം തോന്നുകയും ചെയ്യും. അതുപോലെ മെട്രിസസ് സ്കൂളിൽ ഇപ്പം പഠിപ്പിക്കുന്നതല്ല, പണ്ട് ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നു. മെട്രിസസ് എന്ന് പറഞ്ഞാൽ വരി വരിയായിട്ട് സംഖ്യകൾ വെച്ചിരിക്കുകയാണ്, റോസ് ആൻഡ് കോളംസ്. ഒരിക്കലും സംഖ്യകളെ അല്ല റോസ് ആൻഡ് കോളംസ് ആയിട്ട് നിൽക്കേണ്ടത്, അവിടെ മനുഷ്യരെ വെച്ചിട്ട് ആ മനുഷ്യരുടെ എന്തെങ്കിലും ഒരു പ്രത്യേകത, അവരുടെ ഉയരമോ അവരുടെ ഭാരമോ, അങ്ങനെ അങ്ങനെയാണ് മെട്രിക്സിനെ സങ്കല്പിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ മെട്രിക്സ് പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ട് മാറും. അതുപോലെ ഡിഫറൻസിയേഷൻ സ്കൂളിൽ പഠിപ്പിക്കുന്നതല്ല, പ്ലസ് ടുവിന്റെ തലത്തിൽ പഠിപ്പിക്കുന്നതാണ്. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ആ ഫംഗ്ഷനെ ഒരു മലയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശമായിട്ട് കരുതിയിട്ട് അതിന്റെ മുകളിൽ കൂടെ മനുഷ്യൻ നടന്നു പോകുമ്പോൾ അവൻ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടിനെയാണ് അതിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. കുത്തനെയുള്ള സ്ഥലമാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും, നിരപ്പുള്ള സ്ഥലമാണെങ്കിൽ ഡെറിവേറ്റീവ് സീറോ. ഇതൊക്കെ പീപ്പിൾ എക്സാമ്പിൾസ് ആണ്. അതിൽ ടീം ആക്ടിവിറ്റി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനകത്തെ വലിയ 8 bit ഉള്ള ഒരു നെറ്റ്വർക്കിനെ 8 കുട്ടികളെ എണീപ്പിച്ച് നിർത്തി അവര് 1 ആകുമ്പോൾ കൈ പൊക്കുക, 0 ആകുമ്പോൾ കൈ താത്തുക എന്നൊക്കെ പറഞ്ഞുള്ള എക്സാമ്പിൾസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ അത് പീപ്പിൾ എക്സാമ്പിൾ ആയിട്ട് മാറും, ടീം ആക്ടിവിറ്റി ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് പ്ലീസ്. ഇനി കുറച്ച് റാൻഡം ഞാൻ പെട്ടെന്ന് കുറച്ച് എക്സാമ്പിൾസ് കാണിക്കുകയാണ്. നോക്കൂ, ഈ ചിത്രങ്ങളെ ഉപയോഗിച്ച് നമ്മൾ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നതിനകത്ത് ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അടുത്ത പടം കാണും, ഈ പടത്തിനെ തന്നെ നോക്കൂ, അതിന്റെ വിഡ്ത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു, മറ്റത് ഹൈറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, വിഡ്ത്തിനെ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ബിക്കംസ് വിഷ്വൽ ആ പടത്തിനെ. അപ്പൊ ഒരിക്കലും അവർ പെട്ടെന്ന് കൗതുകത്തോടെ അത് ശ്രദ്ധിക്കും എന്താ സംഭവിച്ചത്. അപ്പൊ നമ്മുടെ ചോദ്യം കുറച്ച് പടങ്ങൾ കൊടുത്തിട്ട് ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കും, കാരണം ആ വിഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ്, അതിലെ തന്നെ വളരെ ഹയർ മാത്തമാറ്റിക്സിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ കുട്ടിയുടെ പടം ഒരു റബ്ബർ ഷീറ്റിൽ വരച്ചിട്ട് അതിനെ വലിച്ചു നീട്ടുകയാണെങ്കിൽ, നോക്കിക്കോളൂ, പ്രത്യേക രീതിയിൽ വലിച്ചു നീട്ടുകയാണെങ്കിൽ, നെക്സ്റ്റ് സ്ലൈഡ്, ഇങ്ങനെ കിട്ടും. നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിന്റെ ഒരു ലോഗോ പോലെ നമുക്ക് ഇങ്ങനെ വലിച്ചു നീട്ടാനായിട്ട് സാധിക്കും. ഇങ്ങനെ നീട്ടിയതിനെ ഇതിന്റെ നടുക്ക് ഒരു കുഴൽ കൊണ്ട് വെച്ചാല് അത് തിരിച്ച് അതുപോലെ ഒറിജിനൽ പടം നമുക്ക് കിട്ടാൻ സാധിക്കും. നോക്കിക്കോളൂ, അടുത്തത് നോക്കൂ, അതിന്റെ നടുക്ക് ഒരു കണ്ണാടി കൊണ്ട് വെച്ചാൽ ഇതിന്റെ റിഫ്ലക്ഷൻ വിൽ ബിക്കം ദി ഒറിജിനൽ ഇമേജ്. ഇതെല്ലാം ഹയർ മാത്തമാറ്റിക്സിനെ വിഷ്വലൈസ് ചെയ്യുക ഭയങ്കരമായിട്ടുള്ള ഇത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇവിടെ ഇപ്പം കാണിച്ച കാര്യങ്ങൾ കോംപ്ലക്സ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞതിനകത്ത്, കോംപ്ലക്സ് നമ്പേഴ്സിനകത്തുള്ള വളരെ ഗഹനമായിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യാ, അനമോർഫിക് ആർക്ക്. സുനിൽ, ഇതിന് തൊട്ട് മുമ്പ് ഒരു ചോദ്യം വന്നു, അത് എന്താണെന്നൊന്ന് വായിക്കാമോ? ഞാൻ അതിന് ഉത്തരം പറഞ്ഞിട്ട് പോവാം. സുനിൽ ഇപ്പം പറഞ്ഞതിന് തൊട്ട് മുമ്പ്, അപ്പോഴത്തേക്ക് അടുത്ത പടം കാണിക്കും. നെക്സ്റ്റ് നെക്സ്റ്റ് പോട്ടെ, ഒരുപാട് പടങ്ങൾ ഉള്ളതുകൊണ്ട് സമയം കുറവാണ്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. നെക്സ്റ്റ് നെക്സ്റ്റ്. അതുപോലെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് സൈനും കോസും. യഥാർത്ഥത്തിൽ അത് ട്രയാങ്കിളിന്റെ ഒരു റേഷ്യോ ആയിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഈ കാണുന്ന ചിത്രങ്ങൾ മുഴുവൻ, ഈ കാണുന്ന പുഷ്പങ്ങൾ മുഴുവൻ സൈൻ വേവ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു സൈൻ, പ്രകൃതിയിലെ ഭംഗിയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ സൈൻ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ളതാണ് രസം. പക്ഷെ നമ്മൾ ട്രിഗണോമെട്രി പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും അതിനെ ആ രസത്തിലല്ല പഠിപ്പിക്കുന്നത്, വളരെ യാന്ത്രികമായിട്ട് ഒരു ലോജിക് സ്മാർട്ടായിട്ടാണ് അത് പഠിപ്പിക്കുന്നത്. ചെറിയ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ഈ ചിത്രങ്ങളെയൊക്കെ സൈൻ ഉപയോഗിച്ച് വരയ്ക്കാൻ സാധിക്കും. ഞാൻ സമയം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പ്രദർശിപ്പിക്കാമായിരുന്നു. പൈത്തേഡിലൂടെ നമുക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ്. അതുപോലെ തന്നെ വലിയ ഹയർ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ഫൗറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് പോകുമ്പോൾ അതിന്റെ ഡിഫറൻറ്റ് ഫ്രീക്വൻസീസ് വേരി ചെയ്ത് വരികയും ആ ഫ്രീക്വൻസീസിനെ ഒരു വട്ടത്തിൽ നമ്മൾ വരച്ചിട്ട് തിരിച്ച് കറക്കുമ്പോൾ വീണ്ടും വൈറ്റ് ലൈറ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നത് ഫൗറിയർ തിയറത്തിന്റെ ട്രാൻസ്ഫോമിന്റെ വിഷ്വൽ പ്രൂഫാണ്. ഓക്കെ, നെക്സ്റ്റ്. അതുപോലെ
നമ്മൾ ഈ വേവ് ഫോംസ് എന്ന് പറഞ്ഞ് കുട്ടികളെ കാണിക്കുന്ന സൈനിനെ കാണിക്കുന്നുണ്ട്, ഇതുപോലെ പല വേവ് ഫോംസ് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് പല തലത്തിൽ. അവയെ പലപ്പോഴും വരച്ച് കാണിക്കുക ചെയ്യുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ വരച്ച് കാണിക്കുന്നത്. യു ഷുഡ് ആക്ച്വലി ലിസൺ ടു ദിസ്. ഈ കാണിച്ചിരിക്കുന്ന സൈൻ വേവ് ആരെങ്കിലും ഏതെങ്കിലും കുട്ടി കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് എഞ്ചിനീയറിംഗിലൊക്കെ ഒരുപാട് വരയ്ക്കുന്ന ഒരു സാധനമാണ്. യഥാർത്ഥത്തിൽ ഇത് ഈ വേവ് ഫോമിന്റെ ശബ്ദം കുട്ടി കേട്ടിട്ടുണ്ടെങ്കിലും ഇതാണെന്ന് കുട്ടിക്ക് അറിഞ്ഞുകൂടാന്നുള്ള മാത്രമേ ഉള്ളൂ. നമ്മളൊരു കുപ്പിയുടെ കോർക്ക് വലിച്ചൂരിയാൽ, അടച്ചു വെച്ചിരിക്കുന്ന കോർക്ക് വലിച്ചൂരിയാൽ കേൾക്കുന്ന ശബ്ദമാണ് ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് മാത്തമാറ്റിക്കലി ഇതിന്റെ സൈൻ തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് തീറ്റ എന്നാണ് അതിനെ മാത്തമാറ്റിക്കലി എഴുതുന്നത്, യാതൊരുവിധ ജീവനും ഇല്ലാതെ. അപ്പൊ ഇത് മ്യൂസിക്കലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഭയങ്കര രസമായിരിക്കും. ഇത് ഇന്ന ശബ്ദമാണെന്ന് പറഞ്ഞു കൊടുത്താൽ അയാൾ ഭയങ്കരമായിട്ട് അതിന് അതിനോട് താതമ്യം പ്രാപിക്കും. ഇതിന്റെ ശബ്ദമാണോ അത്? അല്ല. നെക്സ്റ്റ്. ഡിഫറൻസിയേഷൻ ഒക്കെ പഠിച്ചപ്പോൾ എന്തിനാ ഇത് പഠിക്കുന്നത് എന്ന് തോന്നിയിരുന്നു. എന്താണ്? എങ്ങനെ കേട്ടില്ല, അതൊന്നും കൂടെ പറയാമോ? ഡിഫറൻസിയേഷൻ ഒക്കെ പഠിച്ചപ്പോൾ എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്ന് തോന്നിയിരുന്നു എന്നാണ് ഗവൺമെന്റ് എൽ പി എസ് പട്ടത്തിൽ അവർ പറയുന്നത്. ഞാൻ പറഞ്ഞു നോക്കൂ, നല്ല ചോദ്യം, ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. താങ്കൾ ഇത്രയും വളരെ അങ്ങ് വളരെ മാന്യമായാണ് അത് പറഞ്ഞത്. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ രൂക്ഷമായിട്ട് അതിനോട് മനസ്സുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇതെന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല, ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു വിധത്തിലും അതിനോട് നമുക്ക് അടുപ്പം തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ കരുതുന്നു അത് ഏറ്റവും മനോഹരമായ ഗണിതശാസ്ത്രത്തിന്റെ ഒരു ഒരു ശാഖയാണ്. അതിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. മാറ്റം എന്ന് പറഞ്ഞാൽ ജീവന്റെ തന്നെ മറ്റൊരു പേരാണ്. അതിരസകരമായിട്ടുള്ള ഒരു മേഖലയാണെന്ന് വളരെ കാലത്തിന് ശേഷം സ്വയം മനസ്സിലാക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ പഠിപ്പിച്ചപ്പോൾ മുഴുവൻ അതിന്റെ രസം മുഴുവൻ ചോർത്തി കളഞ്ഞ് അതിന്റെ അസ്ഥികൂടമാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കൂ. ഈ ഭാഷാബുദ്ധി ഉള്ള ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഇരിക്കുകയാണെന്ന് കരുതുക. ആ ക്ലാസ്സിൽ കടക്ക സാറ് വന്ന് വൃത്തം പഠിപ്പിച്ചിട്ട് പോയി, വ്യാസം ആരം കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അടുത്ത ക്ലാസ്സിൽ മലയാളം അധ്യാപിക വന്ന് വീണ്ടും വൃത്തം പഠിപ്പിക്കുകയാണ്. പക്ഷെ അവര് പറഞ്ഞത് കാകളി മാത്രയഞ്ചക്ഷരം മൂന്നിൽ വരുന്ന ഒരു ഗണങ്ങളെ എട്ട് ചേർത്തുള്ള ഈരടിക്ക് ചൊല്ലാ കാകളി എന്ന് പേർ എന്നാണ് അവര് പറഞ്ഞത്. ഭാഷാബുദ്ധിയുള്ള കുട്ടി ഇത് രണ്ടും കൂടെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. ഇത് എന്താണ് ഇതിൽ ബന്ധം? രണ്ടിനെയും വൃത്തം എന്നാണ് വിളിച്ചത്. അപ്പോ നമ്മുടെ കാകളിയില് വ്യാസമുണ്ടോ ആരമുണ്ടോ കേന്ദ്രമുണ്ടോ സ്പർശരേഖയുണ്ടോ എന്ന് കുട്ടിക്ക് തോന്നിയാൽ ആരുത്തരം പറയും? അപ്പൊ അവിടെ കുട്ടി ഈ ആശയത്തിന് പകരം കുട്ടി വാക്കിലാണ് ഗർഭിടിച്ചിരിക്കുന്നത്. കാരണം വാക്ബുദ്ധിയാണ് കുട്ടിക്ക് ഉള്ളത്. അത് നമുക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, സാധിക്കും. കാരണം രണ്ടും വൃത്തമാണ്. നമ്മുടെ വൃത്തത്തില് ഗണിതശാസ്ത്രത്തിലെ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് നമ്മൾ വരച്ചു തുടങ്ങിയാൽ തിരിച്ച് ആ ബിന്ദുവിൽ വന്നിട്ട് വീണ്ടും ആവർത്തിക്കും. ആ ആവർത്തനം നമുക്ക് കവിതയിലെ വൃത്തത്തിലും ഉണ്ട്. ഒരു ഈരടി കഴിഞ്ഞാൽ വീണ്ടും വൃത്തം ആവർത്തിക്കും. ആ ആവർത്തിക്കുന്നത് ആണ് വൃത്തമായിട്ട് രണ്ട് സ്ഥലത്തും വിവക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ ഗണിതശാസ്ത്രത്തിൽ നമ്മൾ ആ ആവർത്തനത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നില്ല. എങ്കിലും അവിടെയും ആ പ്രോപ്പർട്ടി ഉണ്ട്. നെക്സ്റ്റ്. ഇതേ വൃത്തത്തിനെ കുറിച്ച് സുനിൽ ഗവാസ്കർ പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് വാക്കിലല്ലല്ലോ താല്പര്യം, അദ്ദേഹത്തിന് ശരീരബുദ്ധിയാണുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണ ഒന്നീ പറയണം, പശുവിനെ കെട്ടിയിട്ട് പശുവിനെ ഒരു അടി കൊടുത്താൽ അത് ചുറ്റും ആ കുറ്റിയുടെ ചുറ്റും കിടന്ന് ഓടിയാൽ ഒരു വൃത്തം വരയ്ക്കും. ഇനി അതും വേണ്ട, അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഒരു ബാറ്റിനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് കറക്കിക്കൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ അദ്ദേഹത്തിന്റെ തോളാണ് സെന്റർ. ആ ബാറ്റിന്റെ അറ്റം ഇങ്ങനെ വരയ്ക്കുന്നത് ഒരു വൃത്തമാണെന്ന് അദ്ദേഹത്തിന് ഉടനെ തന്നെ അറിയാലോ, അദ്ദേഹം എപ്പോഴും കാണുന്നില്ലേ. അപ്പൊ തോള് സെന്ററും അദ്ദേഹത്തിന്റെ കൈയും ബാറ്റും കൂടെ ചേർന്നിട്ടുള്ള നീളം ആരവും ആ വരയ്ക്കുന്ന ചിത്രം വൃത്തവും ആണെന്ന് പറഞ്ഞു കൊടുത്താൽ ഉടനെ സുനിൽ ഗവാസ്കറിന് അദ്ദേഹത്തിന്റെ ബുദ്ധിയുമായിട്ട് യോജിച്ച് വൃത്തത്തിനെ കുറിച്ചിട്ട് ഒരു നിർവചനമായിട്ട് അത് മാറും. നെക്സ്റ്റ്. ഇനി നോക്കൂ, ഒരു ഉദാഹരണം കൂടെ പറയാം വൃത്തവുമായിട്ട് ബന്ധപ്പെട്ട്. ഭാഷാബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഇരിക്കുന്ന സ്കൂളിന്റെ പേരിൽ പോലും അത് വൃത്തം കണ്ടെത്തി എന്ന് വരും. അതിന് ഉദാഹരണമാണ് കുതിരവട്ടം, കാര്യവട്ടം, ആനത്തലവട്ടം. ഈ മൂന്ന് സ്ഥലത്തെ കുട്ടികൾക്കും ഈ പ്രശ്നം ഉണ്ടാകും. കുതിരവട്ടം സ്കൂളിലെ വട്ടം എവിടെ, കാര്യവട്ടം സ്കൂളിലെ വട്ടം എവിടെ, ആനത്തലവട്ടം സ്കൂളിലെ വട്ടം എവിടെ എന്നൊരു കുട്ടി ചോദിച്ചാൽ നമ്മുടെ അധ്യാപകന് പറഞ്ഞു കൊടുക്കുക പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ വട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തിന് വേറെ അർത്ഥങ്ങളുണ്ട്. വട്ടം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ സെറ്റിൽമെന്റ് വട്ടത്തിലേ ആകാനൊക്കെ ഉള്ളൂ.
കാട്ടിനകത്ത് ചെന്ന് സെറ്റിൽ ചെയ്താൽ നീളത്തിൽ താമസിക്കാൻ ഒക്കില്ല, കാരണം അത് അപകടകരമായിരിക്കും. ഒരറ്റത്തെ ആളെ പുലി പിടിച്ചാൽ മറ്റേറ്റത്ത് അറിയില്ല. അപ്പൊ അവര് വട്ടത്തിൽ വേണം ഇരിക്കാൻ. പക്ഷേ രണ്ടാമത് കുട്ടി വീണ്ടും ചോദിച്ചെന്ന് പറയും, ആനത്തല വട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, കുതിരവട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, കാര്യവട്ടം എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം ബഹുവിധ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ, ഇവിടെ പടത്തിൽ കാണിച്ചിരിക്കുന്ന കുതിരവട്ട സ്കൂളാണ് കാണിച്ചിരിക്കുന്നത്, ഗണപത് സ്കൂൾ കുതിരവട്ടം. ഈ സ്കൂളിലിരിക്കുന്ന സ്ഥലം, അതിന് ചുറ്റുമുള്ള സ്ഥലം പോസിബിളി ഒരു ജൈന സങ്കേതം ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുതിരവട്ടം എന്ന് പേര് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ കുതിരയുടെ കൊണ്ട് കെട്ടിയിരുന്ന സ്ഥലമായിരിക്കാം. ജൈന സങ്കേതമായിരുന്ന കുതിരവട്ടം എന്ന് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ജൈനന്മാരുടെ ഗുരുക്കന്മാർക്ക് ഓരോരുത്തർക്കും ഒരു അടയാളം വെച്ചിട്ടുണ്ട്. അടയാളങ്ങളിൽ കുതിര, ആന, സിംഹം, പാമ്പ് ഒക്കെ വരും. അത് കൊത്തി വെച്ചിരുന്നു, ജൈന മതം പ്രചാരത്തിലിരുന്ന കാലത്ത് കേരളത്തിൽ കൊത്തി വെച്ചിരുന്നു. അങ്ങനെ ചമ്രവട്ടം, വട്ടം വേറെ ഒരുപാട് വരും. ഇതിവിടെ ഈ പിന്നെ ജീവികളുടെ പേര് ഞാൻ പറയരുത്. കുതിരയും ആനയും വന്നിരിക്കുന്നതിന് കാരണം ജൈനന്മാരുടെ ഒരു ചിഹ്നമായിട്ട് അവിടെ എവിടെയെങ്കിലും കൊത്തി വെച്ച് കാണാം, അതൊക്കെ നശിച്ചു പോയി കാണാം. അപ്പൊ ആനയെ മുഴുവൻ കൊത്തുന്നതിന് വരെ ആനയുടെ തല മാത്രം കൊത്തി വെച്ചുകൊണ്ട് ആനത്തല വട്ടം എന്ന് പേര് വന്ന് കാണാം എന്നുള്ളത് വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു സാധ്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. കുതിരവട്ടവും അതുപോലെ തന്നെ കുതിരയെ കൊത്തി വെച്ചിരിക്കാം എന്നുള്ളതാണ് കാര്യം. കാര്യവട്ടം വ്യത്യാസമാണ്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ്. അത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത് കാര്യക്കാർ താമസിച്ചിരുന്ന സ്ഥലം എന്നുള്ളത്. കാര്യക്കാരെന്ന് വെച്ചാൽ അമ്പലത്തിലെ എംപ്ലോയീസിനെയാണ് കാര്യക്കാരെന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് കഴക്കൂട്ടം, കഴകക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് അമ്പലത്തിലെ കഴകത്തിന്റെ ആൾക്കാർ താമസിച്ച സ്ഥലം, ജോലിക്കാർ താമസിച്ചിരുന്ന സ്ഥലം കാര്യവട്ടം. അവർ കുറച്ചും കൂടെ അപ്പുറത്തോട്ട് മാറി വീണ്ടും താമസിച്ചു, അതാണ് ശ്രീ കാര്യം. എല്ലായിടത്തും കാര്യം കിടപ്പുണ്ട്. അങ്ങനെ അപ്പൊ വട്ടം നമുക്ക് സ്ഥലനാമങ്ങളിൽ ഒരുപാട് കാണാൻ സാധിക്കുന്ന കാര്യമാണ് വട്ടം. അപ്പൊ കുട്ടി അത് ചോദിച്ചാൽ, ഭാഷാബുദ്ധിയുള്ള കുട്ടിയായിരിക്കും അത് ചോദിക്കുന്നത്. അപ്പൊ ബേസിക്കലി ക്ലാസ് മുറിക്കകത്ത് നമ്മളൊരു പദം പ്രയോഗിക്കുമ്പോൾ ആ പദത്തിന്റെ എറ്റിമോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെ ഈ വാക്ക് വന്നു എന്ന് നമ്മൾ ക്ലാസ്സിൽ പറയും. സിവിൽ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ്സിൽ നമ്മളൊരു റോഡിനെ പറ്റി പഠിപ്പിക്കും. മക്കാഡം റോഡ് എന്ന് പേര് വന്നു കഴിഞ്ഞാൽ അതിനെ സാധാരണ അധ്യാപകരങ്ങ് പഠിപ്പിച്ചു പോവുകയാണ്. പക്ഷെ മെയ്ക്കാട് എന്ന് നമ്മുടെ നാട്ടില് പണിക്കാർക്ക് പറയുന്നത് ഈ മെക് ആഡത്തിന്റെ ഒരു മലയാളീകരണമാണ്. മെയ്ക്കാട് പണി എന്ന് പറയുന്നത് മെക് ആഡം റോഡ് പണിയാൻ പോയ സായിപ്പിന്റെ റോഡ് പണിയാൻ പോയ ആൾക്കാരെയാണ് മെയ്ക്കാട് പണിക്കാരെന്ന് വിളിച്ചത്. അപ്പൊ ഇത്തരത്തിൽ വാക്കുകളുടെ ബുദ്ധി ഉണർത്തിക്കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന വിഷയം ഏതാണെങ്കിലും അതിനകത്ത് വാഗ്ബുദ്ധി ഉണർത്തിക്കൊണ്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ്, മീറ്റർ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ നിർവചനം ഇതാണ്, ശാസ്ത്രീയമായിട്ടുള്ള നിർവചനം ഇതാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും അത് 100 സെന്റിമീറ്റർ ആണെന്ന് പറയും. ഇതൊക്കെ വളരെ ശരിയായിട്ടുള്ള ഉത്തരവായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ സ്കൂളിൽ പോയിട്ടില്ലാത്ത പഴയ കാലത്ത്, ഇപ്പോഴല്ല, ഒരു 100 കൊല്ലം മുമ്പ് ആശാരിപ്പണി ചെയ്തുകൊണ്ടിരുന്ന ആളുടെ അടുത്ത് മീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ അയാൾ അറിഞ്ഞുകൂടെ. അയാളുടെ യൂണിറ്റ് ഓഫ് ലെങ്ത് തന്നെ വേറെയാണ്, അത് പോലാണ്. പക്ഷെ അയാളുടെ അടുത്ത് ചോദിച്ചാൽ അയാൾ കാണിക്കുന്നത് ഇത്ര ഉണ്ടെന്നാണ് കാണിക്കുന്നത്, കൈ ഇങ്ങനെ നീട്ടി കാണിക്കുകയാണ് ചെയ്യും. അപ്പൊ അവിടെ നമ്മൾ കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആയിട്ട് വളരെ മുന്നോട്ട് നിൽക്കുന്നു, വളരെ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മീറ്റർ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അത് എത്രയുണ്ട് എന്ന് അയാളുടെ ശരീരത്തിൽ തന്നെ കാണിക്കാൻ ശ്രമിച്ചാൽ അത് നമുക്ക് വളരെയധികം ശരീരബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ്. കളിക്കുന്നവർക്ക് അത് വളരെ പ്രയോജനം ചെയ്യുന്നു. നെക്സ്റ്റ്, ഈ പോളിഗണിനെ കുറിച്ച് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇതിന്റെ പേരുകള് പഠിപ്പിക്കുകയും ഇതിൽ എത്ര സൈഡ് ഉണ്ടെന്ന് കുട്ടി കാണാതെ പഠിക്കുകയൊക്കെ ചെയ്യാറ്. യഥാർത്ഥത്തിൽ ഇതിനൊരു വലിയ ഭാഷാബുദ്ധിപരമായിട്ട് വലിയൊരു സാധ്യത കിടക്കും. ട്രയാങ്കിൾ, ത്രികോൺ, പെൻഡഗൺ, പഞ്ചകോൺ, സെപ്റ്റഗൺ, സപ്തകോൺ, ഒക്ടഗൺ, അഷ്ടകോൺ, നാനകൺ, നവകോൺ, ഡെക്കഗൺ, ദശകോൺ, ഇതിനെല്ലാം പുറമെ കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന മാസങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, സപ്ത, ഒക്ട, നവ, ദശ, ഇനി ഏകാദശി, ദ്വാദശി, ഇതെല്ലാം തന്നെ ലോകത്തെ സംസ്കാരങ്ങൾ ഒരുമിച്ച് കിടക്കുന്നു, അവ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുണ്ടെന്ന് കാണിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ അതിനകത്ത് വാക്കുകളിൽ കിടക്കുകയാണ്, ഭയങ്കരമായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ഉത്തേജിപ്പിച്ചുകൊണ്ട് വേണം കണക്ക് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കാൻ. കണക്കിന്റെ അവിടെ സ്ഥലത്ത് ഒരു പെൻഡഗണിന് 5 ഭാഗമാണ്, അതിന്റെ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് ഭാഷാബുദ്ധി ഉള്ളവരെ ഒഴിപ്പിച്ചു നിർത്തിക്കളെ. അപ്പൊ അതുപോലെ അതിന്റെ ഷേപ്സ്, നെക്സ്റ്റ്, ഈ പോളിഗൺസിന്റെ ഷേപ്സ്,
അത് നേച്ചർ ഉപയോഗിച്ച് പ്രകൃതിയിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള ഉദാഹരണങ്ങളിൽ നിന്ന് ഒക്കെ കാണിക്കുമ്പോൾ, ഇപ്പോൾ ഇത് 1, 2, 3, 4, 5, 6, 7, 8 ഒക്ടഗണാണ് ഈ കാണിച്ചിരിക്കുന്നത്, മുഴുവൻ എടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഇത് അതുപോലെ നമ്മുടെ മേൽക്കൂരകൾ, അതിനകത്ത് എന്തൊക്കെ ജോമെട്രിക് ഷേപ്സ് കാണാൻ സാധിക്കും? ഒരുപാട് ഷേപ്സ് കാണാൻ സാധിക്കും ഓടിട്ടിരിക്കുന്നിടത്ത് നിന്ന്. നെക്സ്റ്റ്. നെക്സ്റ്റ്. ഞാൻ ജസ്റ്റ് കാണിച്ചു പോകുന്നേ ഉള്ളൂ, നിങ്ങൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇനി കാണുമ്പോൾ കണ്ട് ആലോചിക്കുക നമ്മുടെ സെക്രട്ടേറിയറ്റ് തന്നെ എന്തൊക്കെ രൂപങ്ങളുണ്ടെന്നുള്ളത്. നെക്സ്റ്റ്, മുന്നോട്ട് പോവാം, സ്പീഡി പോവാം കുറച്ച്. അതുപോലെ കോയിൻസിൽ, നെക്സ്റ്റ്. ഇവർ അക്ഷരങ്ങൾ പോലും, ഇപ്പൊ ഗുണനചിഹ്നം എന്ന് പറയുന്നത് ഒരു പോളിഗണാണ്. അപ്പൊ ഇത് ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നേച്ചർ ഫ്രണ്ട്ലിയും കൂടെയാണ്, നേച്ചർ സ്മാർട്ടും കൂടെയാണ്. ഇവിടെ ആ എഴുതി വെച്ചിരിക്കുന്ന ബോർഡിന് എത്ര സൈഡ് ഉണ്ട് എന്നുള്ളത് നോക്കുന്നതിനോടൊപ്പം തന്നെ റോഡിൽ ചവറുകൊണ്ടിട്ടിരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ചിന്തകളും കൂടെ ഇതിനകത്ത് കിടക്കുകയാണ്. നെക്സ്റ്റ്. നെക്സ്റ്റ്, മുന്നോട്ട് പൊയ്ക്കോട്ടെ, ഉദാഹരണം സ്പീഡി പൊയ്ക്കോ. വെറുതെ തറയിൽ നോക്കിയാലും കാണാം. പോട്ടെ, മുന്നോട്ട് പോട്ടെ. സ്കൂളിലെ പഴയ സ്കൂളാണെങ്കിൽ എന്റെ മുകളിലത്തെ കൂരയിലോട്ട് നോക്കിയാൽ മതി, മിക്കവാറും എല്ലാ പോളിഗണും അവിടെ കാണും. നെക്സ്റ്റ്. പോട്ടെ. നെക്സ്റ്റ്. അതുപോലെ എണ്ണങ്ങൾ, പൂക്കളുടെ ഇതളുകൾ, ഒറ്റ പൂക്കൾ ഇതളുള്ളത്, രണ്ട് ഇതളുള്ളത്, കൂട്ടെ മൂന്ന് ഇതളുള്ളത്, ഇതെല്ലാം നേച്ചർ എക്സാമ്പിൾസ് ആണല്ലോ. പോട്ടെ പോട്ടെ, സ്പീഡി പോയിട്ടെ. എനിക്ക് പോളിഗണിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് തെങ്ങുകളാണ്. ഈ തെങ്ങിന്റെ ഓലകൾ തമ്മിൽ കാറ്റടിക്കുമ്പോൾ ആ ഓലകൾ തമ്മിൽ ഇങ്ങനെ ക്രിസ് ക്രോസ് ചെയ്യും. ക്രിസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിൽ പല പല ഷേപ്പിലുള്ള പോളിഗൺസ് വരികയും ഉണ്ടാകുകയും മായുകയും ചെയ്യുന്നുണ്ട്. ത്രികോണം ഉണ്ടാവും, ചതുരം ഉണ്ടാവും, ഒരുപാട് ഓലകൾ വന്ന് നിന്നാൽ പിന്നെ പഞ്ചകോണും അഷ്ടകോണും ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ്. പോട്ടെ, സ്പീഡ് പൊയ്ക്കോട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ ഉദാഹരണം. ഇതെല്ലാം നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഉദാഹരണങ്ങളാണ്. അതുപോലെ നമ്മൾ സ്ഫിയറിനെ കുറിച്ചും സർക്കിളിനെ കുറിച്ചും സെമി സർക്കിളിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഈ ഉദാഹരണങ്ങളാണ് ആവശ്യം. കുട്ടി കളിച്ചോണ്ടിരിക്കുന്നു, ആ സമയത്ത് നമ്മുടെ ഓലക്കീറ് എടുത്ത് ഇങ്ങനെ അറിയുന്ന ഇടത്ത് തന്നെ എത്രയോ പോളിഗൺസ് വന്ന് വിരിയുകയാണ്, സത്യം പറയാം. ഓക്കെ, നെക്സ്റ്റ്. പോട്ടെ പോട്ടെ പോട്ടെ. നെക്സ്റ്റ്. നെക്സ്റ്റ്. അതുപോലെ ടി വി കാണുന്ന, ഈ ടി വിയിൽ കാണുന്ന എല്ലാ ചാനലിന്റെയും പേരുകളിൽ അവരുപയോഗിച്ചിരുന്ന ലോഗോയിൽ എത്ര പോളിഗൺസ്, ഇത് നോക്കൂ കെൽട്രോണിന്റെ ചിഹ്നമാണ്, ഇതിൽ എത്ര പോളിഗണാണ് ഇതിനകത്ത്, സവിശേഷമായിട്ടുള്ള പോളിഗൺസ്. നെക്സ്റ്റ്. അപ്പൊ ഇതെല്ലാം ദൃശ്യബുദ്ധിയുള്ളവർക്ക് ഇത് ദൃശ്യബുദ്ധിയാണ്, മറ്റത് നമ്മൾ കാണിച്ച നേച്ചർ ആണ്, ഇത് ദൃശ്യബുദ്ധിയുള്ളവർ. നെക്സ്റ്റ്. പോട്ടെ. ഇവിടെ ആര്യപട ഉണ്ടാക്കി മുകളിലോട്ട് വിട്ടു. അതായത് ചവപ്പെട്ടിയിൽ ഉൾപ്പെടെ ചവപ്പെട്ടി എന്ത് പോളിഗണാണെന്ന് ചോദിച്ചാൽ ഇത് ഫിലോസഫിക്കലായിട്ടുള്ള പിന്നെ ചർച്ചകൾക്ക് വഴി തുറന്നെന്ന് വരാം. നെക്സ്റ്റ്. ഇത് ശ്രീകാര്യത്ത് പോകുന്ന വഴിക്കുള്ള ഒരു കടയുടെ പടിയാണ്. യഥാർത്ഥത്തിൽ ചുവന്ന നിറം അടിച്ചിരിക്കുന്ന പോളിഗൺ വളരെ സവിശേഷമായിട്ടുള്ള ഒരു പോളിഗൺ, അതിന്റെ സൈഡ് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. നെക്സ്റ്റ്. ഇതിലെല്ലാം തന്നെ പല ചതുരങ്ങള്, ദീർഘചതുരങ്ങള്, ത്രികോണം, പിന്നെ റോംബസ്, ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് പ്രത്യക്ഷപ്പെടുക. നെക്സ്റ്റ്. ഓക്കെ പോട്ടെ. പോട്ടെ, മുന്നോട്ട് പോയിക്കാം, പിടിപ്പിക്കാം. ആ ഇനി ഒരു മിനിറ്റ്, ഇവിടെ ഞാൻ എന്റെ പ്രഭാഷണം മുമ്പിൽ ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ കേൾക്കുന്നതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്.
നമ്മളിപ്പോ പ്രകൃതിയെ കുറിച്ച് പ്രപഞ്ചത്തിനെ കുറിച്ച് താല്പര്യം ജനിപ്പിക്കാനായിട്ട് ഒരു അധ്യാപകന് പ്രഭാഷണം നടത്താം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു കവിത ചൊല്ലാം. അതെല്ലാം അത്തരത്തിലുള്ള ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുന്നു. ദൃശ്യബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രപഞ്ചത്തിന്റെ ആഴത്തിനെ കുറിച്ച് എങ്ങനെ ഒരു ഉണർവുണ്ടാക്കാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഇവിടെ നോക്കും. ഇതൊരു പടം കാണിച്ചിരിക്കുകയാണ്. ഈ പടത്തിനെ നമ്മൾ സൂം ചെയ്തുകൊണ്ടിരിക്കുക തുടർച്ചയായി. നോക്കിക്കോളൂ, അടുത്ത പടം നോക്കിക്കോളൂ. നെക്സ്റ്റ്, ഒരു കോഴിയുടെ പൂവായിരുന്നു അത. വീണ്ടും സൂം ചെയ്യുകയാണ്. അടുത്ത, ഓക്കെ, നെക്സ്റ്റ്. രണ്ട് കുട്ടികൾ നിന്ന് ഒരു കസേര കയറി നിൽക്കൂ, പറഞ്ഞു പോവാൻ. ഞാൻ കോഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതപ്പോ ആ വീടിന്റെ പടമാണ്. വീണ്ടും പുറകോട്ട് സൂം ചെയ്യണം, സൂം ഔട്ട് ചെയ്യാൻ. സൂം ഔട്ട്, യെസ്. നെക്സ്റ്റ്, ആ വലിയ വീടുകൾ മുഴുവൻ കാണിക്കുകയാണ്. നെക്സ്റ്റ്, ഇപ്പൊ നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നി. രണ്ട് കൈ വരുന്നു, ഓക്കെ. നെക്സ്റ്റ്, രണ്ട് അക്ഷരം വരുന്നു. നെക്സ്റ്റ്, വേറെ രണ്ട് വിരൽ വരുന്നു അതിന്റെ പുറകെ. നെക്സ്റ്റ്. അപ്പൊ ഈ കാണിച്ചതെല്ലാം ഒരു മാസികയുടെ കവർ ചിത്രത്തിലെ പടമായിരുന്നു. നെക്സ്റ്റ്, ഇതൊരു കുട്ടിയുടെ കയ്യിൽ ഇരിക്കുകയാണ്. ആ കുട്ടി ഏതോ ഒരു സ്ഥലത്തിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നോക്കൂ, അതൊരു ഒരു ഒരു സ്വിമ്മിംഗ് പൂളിന്റെ കരയിലാണ്. നെക്സ്റ്റ്, അതൊരു കപ്പലിന്റെ മുകളിലാണ്. നെക്സ്റ്റ്, ഇപ്പൊ നമ്മളെ കൂടുതൽ കൺഫ്യൂഷനിൽ ആയിക്കൊണ്ട് ഒരു രണ്ട് അക്ഷരം പ്രത്യക്ഷപ്പെടുന്നു. ഈ കപ്പലിന്റെ പടം ഒരു ബസ്സിന്റെ പുറത്തായിരുന്നു. നെക്സ്റ്റ്, ഈ ബസ് ഒരു സിറ്റി കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ്, ഒരു വലിയ നഗരമാണ്. നെക്സ്റ്റ്, അതൊരു ടി വി കൂടെ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ്, ആ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഒരു ചിത്രമാണ്. അതൊരു സ്റ്റാമ്പിലെ ചിത്രമായിരുന്നു. നെക്സ്റ്റ്, അതൊരു കത്ത് ഒരാൾക്ക് കൊണ്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ്, അതൊരു കടൽ തീരത്താണ്. നെക്സ്റ്റ്, ഇതൊരാൾ മോളിൽ കൂടെ ഈ ദൃശ്യം എല്ലാം നോക്കി കാണുകയാണ്, ഹെലികോപ്റ്ററിൽ കൂടെ. നെക്സ്റ്റ്, ഇതാ ഹെലികോപ്റ്റർ ഐലൻഡിന് മുകളിൽ കൂടെ പറക്കുകയാണ്. അത് വീണ്ടും നമ്മള് ഹെലികോപ്റ്ററിനെ നമ്മൾ വീണ്ടും കാണുകയാണ് ദൂരത്തിൽ, ഭൂമി. നെക്സ്റ്റ്, നെക്സ്റ്റ് പോട്ടെ. ഇത് ഒരു സൂം ഔട്ട് ആണ്. ഇത് നേരെ തിരിച്ച് ഞാൻ തന്നെ ഒരെണ്ണം കുറച്ച് പടങ്ങളെല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയിരിക്കുകയാണ്. സൂം ഇൻ, ഒരു മാഴ്സിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഭൂമിയിലേക്ക് നോക്കിയിട്ട് സൂം ഇൻ ചെയ്യുകയാണ്. അതുപോലെ നമുക്ക് കാണിക്കാൻ സാധിക്കും. ഞാനത് സമയമെടുത്ത് ഭൂമിയെ നോക്കുന്നു. പെട്ടെന്ന് ഓടിച്ച് കാണിക്കാമോ? സ്പീഡിൽ അങ്ങ് പാസ് ചെയ്തു. ഭൂമിയെ കൂടുതൽ കൂടുതൽ അവർ സൂം ചെയ്ത് നോക്കുകയാണ്. അവരൊരു കാറിനെ കണ്ടുപിടിച്ചു. ആ കാറിനകത്ത് ഡ്രൈവർ ഇരിക്കുന്നത് കണ്ടുപിടിച്ചു. ഇതൊക്കെ വലിയ കണ്ടുപിടുത്തമായിട്ട് മാർസിൽ അവതരിപ്പിക്കപ്പെട്ടു എന്ന് വരാം. ഞാൻ ഈ കാണിച്ചത് യഥാർത്ഥത്തിൽ ഒരു ഒരു കുട്ടിക്ക് പ്രപഞ്ചത്തിന്റെ ആഴത്തിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ദൃശ്യപരമായിട്ട് നമുക്കതിനെ എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിവിടെ കാണിച്ചത്. സമയം ഉണ്ടായത് ഞാൻ അതിന്റെ വിശദീകരണം പറയായിരുന്നു. നമ്മൾ ഈ സെല്ലിനകത്തെ വിശദാംശങ്ങളെയൊക്കെ കണ്ടുപിടിക്കുന്നത് പോലെ മാർസിൽ ഇരുന്നുകൊണ്ട് അവർ നമ്മളെ കണ്ടുപിടിച്ചു എന്ന് വരാം. അതേ രീതിയിലായിരിക്കും അവർ പരിശോധിക്കുന്നത്. അവരുടെ സിദ്ധാന്തങ്ങൾ എത്ര തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഇത് ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഞാൻ ഒരുപാട് ഇനി പറയാനുണ്ടെങ്കിലും നമ്മുടെ സമയം വളരെ അതിക്രമിച്ചു പോയി എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ചർച്ചയിലോട്ട് പോകാം. ഈ സ്ലൈഡിൽ ഒരു പാട്ടുണ്ടായിരുന്നു, ഇത് കേൾക്കുന്നില്ല സുനിൽ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എന്റെ പ്രസന്റേഷൻ തന്നെ ഈ എല്ലാ ബുദ്ധികളെയും ഉത്തേജിപ്പിക്കുന്ന ശബ്ദം. നോക്കൂ, ഇവിടെ ഒരു ചെറിയ ഉദാഹരണം കൂടെ ഞാൻ പറയാം. പ്ലേ ചെയ്തോളൂ, ശബ്ദം പ്ലേ ചെയ്തു. ഈ ഇടുന്ന പാട്ടിനും പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മള് എത്നിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം, നമ്മളെ പച്ചമാങ്ങ പൂളി അതിന്റെ ഉപ്പിട്ട് വെച്ചിട്ട് ഒരു പടം കുട്ടികളെ കാണിച്ചാല്
അത് നമ്മുടെ നാട്ടില് മാത്രമേ കുട്ടികളുടെ നാട്ടിൽ വെള്ളം വരുന്നുള്ളൂ, അമേരിക്കയിൽ വരുന്നു. അതുപോലെയാണ് ഈ പാട്ടുകളില് നമ്മളിപ്പോ ഇപ്പൊ കേട്ടിരിക്കുന്ന രാഗം എന്ന് പറയുന്നത് സൈൻ ഓഫ് രാഗം തീർന്നു എന്നുള്ള ഒരു ധാരണ കുട്ടികളിലെ അബോധം വരുത്താനായിട്ടത് സഹായിക്കുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ചിത്രങ്ങള് പ്രസിദ്ധീകരിച്ച് ഒരുപാട് ചിത്രങ്ങൾ ഉപയോഗിക്കുക, നിറച്ച് സംഗീതം ഉപയോഗിക്കുക എന്നുള്ള സന്ദേശവും കൂടെ ഞാൻ ഈ പ്രസന്റേഷനിലൂടെ തരാനായിട്ട് നമുക്ക് ക്ലാസ് നിർത്തിയിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും ഓർഗനൈസേഴ്സിന് വേണ്ട ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. എല്ലാവർക്കും ചാറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബിലെ കമന്റുകളിലൂടെ ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാ നല്ല അഭിപ്രായങ്ങൾക്കും വളരെ നന്ദി. ഇതിനകം തന്നെ കുറച്ച് അഭിപ്രായ പ്രകടനം നടത്തിയെന്ന് എനിക്ക് കുറച്ച് പുതിയ പോയിന്റ്സ് മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാരെ ഞാൻ ഇങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ ഒരാളുടെ പ്രൊഫൈല് പടമല്ല കൊടുത്തിരിക്കുന്നത്, പകരം ഒരു തമാശയാണ് കൊടുത്തിരിക്കുന്നത്. ഞാനും ഞാൻ സ്കൂളിൽ പഠിച്ച വളരെ മോശം വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ കട്ടിച്ചാണ് പാസ്സായത്. എൻ്റെ കൂടെ പഠിച്ചയാള് വളരെ മിടുക്കനായിരുന്നു. അയാൾ ഒന്നാം റാങ്കോടെ പാസ്സായി വളരെ മിടുക്കനായിട്ട് പോയി ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടി. അയാളിപ്പോൾ ലോകത്തെ പ്രശസ്തമായ ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്. ഞാനാണ് അതിൻ്റെ CEO എന്നാണ് ആ പ്രൊഫൈലിൽ എഴുതിയിരിക്കുന്നത്. നീ വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല വാക്കുകളൊക്കെ പറയുന്നത് സ്വീകരിക്കുന്നു. ചോദ്യങ്ങളോ അഭിപ്രായ പഠനങ്ങളോ ഉണ്ടെങ്കിൽ നടത്താം. സുനിൽ മൈക്ക് മ്യൂട്ട് ആണ്. സാർ, കാൻ യു സേ ദി ലിറിക്സ് ഓർ വിച്ച് സോങ്? വളരെ ഫാസ്റ്റ് ആയിട്ട് കമന്റ്സ് വന്നായിരുന്നു. ആരാണത് ചോദിച്ചത്? അവര് ഒന്ന് ആവർത്തിക്കാമോ? Can you say the lyrics or which song actually it was? I did not get it. ഈശ്വര ചിന്ത ഇതൊന്നേ, അതാണ് ലിറിക്സ് കാണിച്ചത്. ഈശ്വര ചിന്ത ഇതൊന്നേ, മനുജന് ശാശ്വതം ഈ ഇളകി. വളരെ പഴയ മലയാള സിനിമാ ഗാനം. ഗൂഗിളിന്റെ അടുത്ത് ചോദിച്ചാൽ കാണിച്ചു. ഡിഫറൻസിയേഷനെ കുറിച്ച് ഒന്നും കൂടെ പറഞ്ഞുതരാമോ എന്നാണ് ചോദിച്ചത്. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, ആ ഫംഗ്ഷൻ ഒരു പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ ഒരു ഭൂപ്രദേശമായി എടുത്തുകൊണ്ട് അതിന്റെ മുകളിലൂടെ ഒരു വ്യക്തി നടക്കുകയാണെങ്കിൽ അയാൾക്ക് നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടിനെ നമ്മൾ വേറെ ഒരു അതാത് പോയിന്റിൽ താഴെ പ്ലോട്ട് ചെയ്താൽ അത് അതിന്റെ ഡെറിവേറ്റീവായി. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഇങ്ങനെ ഒരു പ്രതലം ഉണ്ടെന്ന്, കുത്തനെ ഇങ്ങനെ വന്നിട്ട് കുത്തനെ മുകളിലോട്ട് വന്നിട്ട് ഇങ്ങനെ, അതിൽ ഈ ആദ്യത്തെ ഭാഗത്ത് ഒരു വ്യക്തി നടന്നാൽ അയാൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഫ്ലാറ്റ് സർഫസ് ആണ്. പക്ഷെ ഇങ്ങനെയുള്ള ഭാഗത്ത് കുത്തനെ നേരെ മുകളിലോട്ട് പോയാൽ അതിലോട്ട് കയറാനേ ഒക്കില്ല, ഇൻഫിനിറ്റ് ഡിഫിക്കൽട്ടിയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഫ്ലാറ്റ് ആണ്. അപ്പൊ ഇത് ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അതായത് ഇവിടെ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, ആ കുത്തനെയുള്ള കയറ്റം വരുന്നിടത്ത് ഇൻഫിനിറ്റ് ഡിഫിക്കൽട്ടി, ആഫ്റ്റർ ദാറ്റ് അഗെയിൻ സീറോ. ഇത് ഒരു ഒരു ചെറിയ ഉദാഹരണമാണ്. ഏത് ഡെറിവേറ്റീവ് വേണോ നമുക്ക് ഇങ്ങനെ ഒരാൾ നടക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും, അതിന് ഗ്രാഫിക്കലായിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നിർഭാഗ്യവശാൽ നമ്മുടെ ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്ന സ്ഥലത്ത് സ്കൂളിലാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഉദാഹരണം പറയും. സർക്കിളിന് പപ്പടമൊന്നും പിന്നെ പാരലഗ്രഹത്തിന് തീപ്പെട്ടി ചരിച്ചതെന്നും ഒക്കെ ഒരുപാട് ഉദാഹരണം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നും വലിയ ഉദാഹരണത്തിന്റെ ആവശ്യമില്ല, കുട്ടി തന്നെ ഉദാഹരണം കണ്ടുപിടിച്ചു കൊടുക്കും. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു റിയൽ ഹൈ മാത്തമാറ്റിക്സ് വി ഹാവ് നോ മോഡൽസ്, നോ എക്സാമ്പിൾസ്. ഇന്റഗ്രേഷന്റെ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ കർവ് എന്നാണ്. അതങ്ങനെയാണ് ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു. ഇന്റഗ്രേഷന്റെ ഫിസിക്കൽ ഇത് വരണമെങ്കിൽ, ശരിക്കും വരണമെങ്കിൽ, ഞാൻ അതിനെ കുറിച്ചൊരു സുനിലിന് അറിയാം, ഞാൻ ക്ലാസ് എടുക്കാറുണ്ട് വിഷ്വൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് ഹയർ മാത്തമാറ്റിക്സിന്റെ സ്കൂളല്ല, പ്ലസ് ടു കുട്ടികൾക്ക് ഉപയോഗപ്പെടും. ഒരു പൈപ്പിലെ വെള്ളം തുറന്നു വിട്ടിട്ട് അത് ബക്കറ്റ് താഴെ കൊണ്ടുവച്ച് അത് പിടിക്കുന്നതാണ് ഇന്റഗ്രേഷൻ.
മുഴുവൻ ഉദാഹരണങ്ങൾ. ഇന്റഗ്രേഷന്റെ എല്ലാ പ്രോബ്ലവും എത്ര ഹയസ്റ്റ് പ്രോബ്ലം ആണെങ്കിലും ശരി, അതിനെ പൈപ്പിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. വെള്ളം ബക്കറ്റിലോട്ട് പിടിക്കുന്നതാണ് ഇന്റഗ്രേഷൻ. അപ്പൊ അങ്ങനെ ചെയ്യാൻ സാധിക്കും. ആ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നതിന്റെ തോതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ മാറി വരാം. ഇപ്പൊ ലീനിയർ എന്ന് പറഞ്ഞ അർത്ഥം സമയം കൂടുന്നതനുസരിച്ച് വെള്ളം കൂടി വരും. ആദ്യം കുറച്ച് വെള്ളം, ഒരു മിനിറ്റ് കഴിയുമ്പോൾ അതിന്റെ ഇരട്ടി വെള്ളം, മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അതിന്റെ ഇരട്ടി വെള്ളം. അങ്ങനെ പൈപ്പ് തുറന്നു വെച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ബക്കറ്റിൽ എത്ര വെള്ളം പിടിക്കും. അങ്ങനെ പറഞ്ഞ് ഇന്റഗ്രേഷനെ മുഴുവൻ പുനർനിർവചിക്കാൻ നമുക്ക് സാധിക്കാം. സാധിച്ചാൽ നമുക്ക് അതിനെ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഉണർവുള്ള പഠനമായിട്ട് നോക്കാം. പൂക്കളിലെ ബഹുഭുജങ്ങൾ, പൂക്കളിലെ ഈ ബഹുഭുജം എന്നല്ല, പൂക്കളിലെ ഇതളുകൾ സിനുസോയിഡ്സ് ആണ്. ആ സിനുസോയിഡ്സിനെ റാൻഡമൈസ് ചെയ്താൽ പൂക്കളിലെ ഇതളുകൾ കിട്ടും. അപ്പൊ പൂവിന്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ സൈൻ എൻ തീറ്റ എന്നാണ്. സൈൻ എൻ തീറ്റ അതാണ് പൂവ്. എൻ എന്ന് വെച്ചാൽ ഇതളുകളുടെ എണ്ണമാണ്. അതിനെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ സൈൻ എൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, സൈൻ എൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, എക്സ് ഈക്വൽ സൈൻ എൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു സൈൻ എൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇത് ഫോർ തീറ്റ ഈക്വൽ 0 to 360 വരച്ച് പ്ലോട്ട് ചെയ്താൽ പൂക്കളെ കിട്ടും. എന്ന് മാറ്റിക്കൊണ്ടിരുന്ന ഇതളുകൾ മാറും. അപ്പൊ അത് റാൻഡം പ്ലസ് ഒരു റാൻഡം നമ്പറും കൂടെ ആഡ് ചെയ്താലേ പൂവിനെ പോലെ ഇരിക്കുള്ളൂ. എന്നിട്ട് കളർ ഫില്ല് ചെയ്താൽ എല്ലാ പൂവും നമുക്ക് പ്രത്യക്ഷപ്പെടാനായിട്ട് സാധിക്കും. ജോമെട്രിയിലും ക്രാഫ്റ്റിലും അത് ചെയ്യാറുണ്ട്. ഈ ഫ്ലവർ ഈ സീരീസ് ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒറിഗാമിയും അതിന്റെ നല്ലൊരു രൂപമാണ്. ഈ സ്കൂളുകളിൽ കലാപഠനത്തിന്റെ പ്രാധാന്യം വിസ്തരിക്കാമോ എന്ന് ചോദിക്കുന്നു ഒരാൾ. സ്കൂളുകളിൽ മാത്രമല്ല, എന്റെ അഭിപ്രായത്തിൽ സ്കൂളിൽ പിന്നെയും കലാപഠനമുണ്ട്. നമ്മുടെ ഈ എഞ്ചിനീയറിംഗും മെഡിസിനും ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളെ ഉൾപ്പെടെ കലാപഠനം നിർബന്ധമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒന്ന്, നമ്മുടെ തലച്ചോറിൻ്റെ ലെഫ്റ്റ് ബ്രെയിൻ ഇടതുപക്ഷം മാത്രം വികസിക്കും. വലതുപക്ഷം വികസിച്ചില്ലെങ്കിൽ മനുഷ്യത്വം നഷ്ടപ്പെടും. കാരണം സർഗാത്മകത നഷ്ടം, കരുണ, അനുകമ്പ ഇതെല്ലാം ഇരിക്കുന്ന ലെഫ്റ്റിലല്ല റൈറ്റിലാണ്. അപ്പൊ കല എന്ന് പറയുന്നത് മനുഷ്യരിലെ അന്തർലീനമായിട്ടുള്ള മനുഷ്യത്വത്തെ ഉണർത്തുന്ന ഒരു കാര്യമാണ്. അത് വലത് തലച്ചോറിന്റെ വലത് ഭാഗത്തെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ്. അത് മനുഷ്യനെ കൂടുതൽ സന്തോഷവാനായിരിക്കാനും സംതൃപ്തിയുള്ളവനാകാനും പൂർണ്ണത ഉണ്ടാകാനും അവന് അത്യാവശ്യമാണ്. അത് എല്ലാ സ്ഥലത്തും നിർബന്ധമായിട്ട് ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പാഠപുസ്തകങ്ങളിൽ കൂടുതൽ പാട്ടും കവിതയും ഒക്കെ കടന്നു വരേണ്ട, നാടകങ്ങളും സാഹിത്യവും ഒക്കെ കടന്നു വരേണ്ടുന്ന ആവശ്യം ഗുരുതരമായിട്ട് ഉണ്ട്. അത് എപ്പോഴും നമ്മുടെ ഒരു ഒരു സാമൂഹിക സന്ദേശമുള്ള കാര്യം തന്നെ ആവണം എന്നില്ല. തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതൈതീതവും എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശവും ഇല്ല, ഒരു സന്ദേശവും ഇല്ല. പക്ഷെ അത് നമ്മളെ പ്രത്യേക ഉദാത്തമായൊരു തലത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു, നമ്മളെ മനസ്സിനെ ഉണർത്തുകയും നമ്മളെ ഒരു കൂടുതൽ നല്ല മനുഷ്യനാക്കുകയും ചെയ്യുന്നു എന്നാണ്. അത് നല്ല താളത്തിൽ പാടിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് പാടുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അടുത്തൊരു ചോദ്യം, when a teacher explains a topic in class, the teacher's personal form or intelligence affects the explanation. Students have their own variety of intelligences. A topic might need a specific type of explanation, a particular intelligence that a child could should develop. How do these collaborate? നല്ല ചോദ്യമാണ്. നമുക്ക് ഒരിക്കലും തന്നെ ഒരു ക്ലാസ് മുറിയില് അധ്യാപകന്റെ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമവും അനേകം വിദ്യാർത്ഥികളുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പാറ്റേൺ ഇത് തമ്മിൽ ചേരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. നമുക്കാകെ ചെയ്യാൻ സാധിക്കുന്നത്, പ്രായോഗികമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്, പിന്നെ സമയമുണ്ടല്ലോ നമുക്ക്, ആ കൂടെ ഒരു മണിക്കൂറിൽ ഒരു പ്രത്യേക ഒരു ടോപ്പിക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് വേറെ എത്ര കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് ചെയ്യാവുന്ന പരിമിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ എൻ എൻജോയബിൾ വേ വിത്തിൻ യുവർ റെസ്ട്രിക്ഷൻസ് യു ട്രൈ ടു ബ്രിങ് ഇൻ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എക്സാമ്പിൾസ് ടു ടീച്ച്. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതിന്റെ എഫക്ട് കനോട്ട് ബി ഗ്യാരണ്ടീഡ് ബട്ട് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ബെറ്റ്. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് അതാണ്. എല്ലാ ശ്രമവും നടത്തുന്നു, കവിത കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, ചിത്രങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, ഫിലോസഫി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ അത് ഒരു മിനിറ്റേ എടുക്കുകയുള്ളു. ഞാനത് നേരത്തെ പറഞ്ഞു, ഒരു സ്പാർക്ക് നമ്മളിങ്ങനെ എറിഞ്ഞാൽ അത് ആ ഇന്റലിജൻസ് ഉണർന്നിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പുറത്ത് നിന്ന് വീഴുമ്പോൾ ആ വിദ്യാർത്ഥി ഈ പാഠഭാഗത്തിനെ പ്രത്യേക രസത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ തുടങ്ങും.
അപ്പൊ അത് പലപ്പോഴും നമ്മളിങ്ങനെ വിതറുമ്പോ ചിലപ്പോ അത് എങ്ങും എത്താതെ പോയെന്ന് വരാം. അത് അധ്യാപകർക്കുള്ള അവരുടെ ജോലിയിലെ ഒരു പ്രശ്നമാണ്, നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിരന്തരം അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാൻ. പിന്നെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്, ഹൗ കാൻ ദ ടോപ്പിക് തെർമോഡൈനാമിക് ഇൻ കെമിസ്ട്രി മേഡ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റുഡൻസ്? മേരി ജോസഫ് ചോദിക്കുന്നു. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ, ഞാനൊരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആയതുകൊണ്ട് എന്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ ഉടനെ ഒരു മറുപടി ആയിട്ട് അതിന് കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഒന്ന്, അതിന്റെ ഫിലോസഫി. ഇപ്പൊ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു വിഷയം ആ മേഖലയിൽ നിന്ന് വരുന്നതാണ്. യഥാർത്ഥത്തിൽ അത് വലിയ ഹൈലി ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്. പ്രകൃതി നിരന്തരം ഡിസോർഡറിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു, മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിനെ ഓർഡർലി ആക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഒരിക്കലും നടക്കില്ല. സോളാർ എനർജി പാനല് വെച്ചതുകൊണ്ടും പിന്നെ എനർജി കൺസംപ്ഷൻ കുറച്ചതുകൊണ്ടും പിന്നെ പല പല നമ്മൾ കാണിക്കുന്ന പല പല കാര്യങ്ങൾക്കൊന്നും യാതൊരു വിധ പ്രസക്തിയും ഇല്ല എന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ ഫിലോസോഫിക്കൽ എലിമെന്റ് അതിനകത്ത് കൊണ്ടുവരുന്നതിനാണ് ഞാനൊരു ഉദാഹരണം. രണ്ടാമത്, അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ വിഷ്വലൈസ് ചെയ്യാൻ ഒക്കുന്ന ഒരുപാട് സാധ്യത. ഞാനൊക്കെ അത് തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുള്ളപ്പോഴും നമുക്ക് അതിന് ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടായിരുന്നു. അതിപ്പോ കൊണ്ടുവരാനായിട്ട് സാധിക്കും, ഒരുപാട് അനിമേഷൻസിലൂടെ അത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അത് രസകരമായിട്ട് പഠിപ്പിക്കാൻ ശ്രമം നടത്താം എന്നാണ് എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്. ഞാനൊരു വിദഗ്ധനല്ലാത്തതുകൊണ്ട് ഇപ്പം പറയുന്നില്ല. താങ്കൾക്ക് എന്റെ ആശയം അതിൽ വേണമെന്ന് നിർബന്ധമുള്ള ഒരാളാണെങ്കിൽ യു ക്യാൻ ചേസ് മീ, ഞാൻ അത് പരിശോധിച്ച് എനിക്ക് അങ്ങനെ താല്പര്യമുണ്ട്. ആരെങ്കിലും ഒരാൾ അതിൽ ഗഹനമായ ഇൻട്രസ്റ്റ് ഉള്ളവർ ചേസ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഓൾസോ ഫൈൻഡ് ഔട്ട്. മറ്റൊരു ചോദ്യം ഡോക്ടർ എസ് വിജി ചോദിക്കുന്നു, മൈ ഡൗട്ട് ഈസ് ഹൗ ക്യാൻ വി ഡെവലപ്പ് ആൻഡ് അപ്ലൈ ദിസ് നോളജ് ഇൻ അവർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതൊരു വിദ്യാഭ്യാസ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ചോദ്യമാണെങ്കിൽ എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സി ഐ എം എ എന്താ പറയുന്ന ഒരു ടീച്ചർ വലിയ പദ്ധതികളിലൂടെ വിദ്യാഭ്യാസത്തിനെ കാണുന്ന ആളല്ല. എന്റെ വിദ്യാഭ്യാസ ലോകം എന്ന് പറഞ്ഞാൽ ക്ലാസ് മുറിയൻ, നോട്ട് ദി കോളേജ്, നോട്ട് ദ ഹോൾ സ്റ്റേറ്റ്, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. കരുതുന്നു നമുക്ക് നമ്മുടേതായ ചെറിയൊരു ലോകമുണ്ട്. ആ ലോകത്ത് നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കും, ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ വൈദഗ്ധ്യം മാത്രമേ എനിക്കുള്ളൂ. നമ്മള് ഈ സിദ്ധാന്തത്തിനെ എങ്ങനെ കേരളത്തിലെ ക്ലാസ് മുറിയിൽ എത്തിക്കാന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഞാൻ ചില പടി വാങ്ങി. കാരണം ആ സിദ്ധാന്തമൊക്കെ പിന്നെ ഞങ്ങൾക്കെല്ലാം അറിയാൻ നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നുള്ളൊരു തരത്തിലേക്ക് എന്ന് പോകും. അതുകൊണ്ട് എനിക്കിഷ്ടം നമ്മൾ വ്യക്തിപരമായി ഈ നമുക്ക് സന്തോഷം തോന്നുന്ന, നമുക്ക് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതെന്ന് തോന്നുന്ന, ഗുണപരമെന്ന് തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ തന്നെത്താനെ ഔട്ട് ഓഫ് അവർ ഓൺ വിൽ നമ്മൾ അത് വേണ്ടുന്ന വിധത്തിൽ ഇംബൈബ് ചെയ്ത് വേണ്ടുന്ന വിധത്തിൽ ഉപയോഗിക്കുക. ആൻഡ് ലീവ് ദ മാറ്റർ ടു ദ ടീച്ചർ. എന്റെ ഞാനൊരു അടിസ്ഥാനപരമായിട്ട് കരുതിയിരിക്കുന്ന കാര്യം, ക്ലാസ് മുറിക്ക് അകത്തോട്ട് ടീച്ചർ കയറിയാൽ then nobody should actually intervene. അത് വരെ നമുക്ക് പല കാര്യങ്ങൾ അവരോട് ഉപദേശിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ഇൻസ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യാം. ദ മൊമെന്റ് ദ ടീച്ചർ എൻറ്റേഴ്സ് ദ ക്ലാസ് റൂം, ആ ടീച്ചറിനെ പൂർണ്ണ അധികാരത്തോടുകൂടി അവർക്കവിടെ സർവ ഇച്ഛയോടും കൂടി അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന സ്വാതന്ത്ര്യവും വിശ്വാസവും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇംപ്ലിമെന്റേഷൻ എങ്ങനെ കൊണ്ടുവരാൻ എന്നുള്ളതിനെ പറ്റി ഞാനൊരു അഭിപ്രായം പറയും. പിന്നെ വളരെ രസകരമായൊരു രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, റിനിഷ പി രാജും പിന്നെ സുജാത എമ്മും ചോദിക്കുന്നത്, ടേബിളിൽ പനിക്കൂർക്ക വെള്ളത്തിലിട്ട് വച്ചിരിക്കുകയാണോ, അത് അവിടെ വച്ചിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ആണ് അവർക്ക് അറിയേണ്ടത്. അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിക്കുന്നു. നോക്കൂ, നിങ്ങളത് ശ്രദ്ധിച്ചു എന്നുള്ളത് എനിക്ക് എത്രയോ സന്തോഷം തോന്നുന്നു. ഞാൻ ഇത്രയും നൂറുകണക്കിന് ആൾക്കാർ കണ്ടിട്ട് നിങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. ചെടി എന്താന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ചെടിയ പ്രത്യേകത, ഇതൊരു അല്പം അകലെ നിന്നാൽ പോലും ഇതിന്റെ ആ മിൻറ്റ് മണം ഈ എയറിൽ നിൽക്കും, അതെനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും, അതെന്നെ സന്തോഷവാനാകും. അപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരുന്ന് സംസാരിച്ചാലല്ലേ നന്നായിട്ട് സംസാരിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഞാനിത് അടുത്തോട്ട് ചേർത്ത് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഞാൻ മടിയനാണ്. ഇപ്പൊ ഈ പനിക്കൂർക്ക ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിട്ട് ഏകദേശം രണ്ടു മൂന്ന് മാസമായി വീട്ടിനകത്തേ ഇരിക്കുന്നത്. അത് അതുപോലെ നിൽക്കുക, നല്ല പച്ചപ്പിൽ നിൽക്കുകയാണ്, നല്ല മണമുണ്ട്, അതുകൊണ്ട് വെച്ചിരിക്കുന്നു എന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു ചോദ്യം കൂടെ ഞാൻ പെട്ടെന്ന് കണ്ടു, പോളിനോമിയലിനെ കുറിച്ച്. യഥാർത്ഥത്തിൽ ഞാനത് പറയേണ്ടതായിരുന്നു. എനിക്ക് വളരെ രസം തോന്നിയിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ മകൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പോളിനോമിയലിനെ കുറിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് എങ്ങും മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യവും പോളിനോമിയലിനെ കുറിച്ച് കൊടുത്തിട്ടില്ല. പകരം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉന്നത ക്ലാസ്സുകളിൽ ഇത് ഉപയോഗിക്കാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ പോളിനോമിയൽ ഉന്നത ക്ലാസ്സിലല്ല,
എല്ലാ ആൾക്കാരും, നമ്മുടെ കേരളത്തിലുള്ള സകല ആൾക്കാരും പോളിനോമിയൽ ഉപയോഗിക്കുന്നുണ്ട്, ഇന്ത്യയിലുള്ള സകല ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാ ഉപയോഗിക്കുന്നത്? ദ നമ്പേഴ്സ്, നമ്പർ സിസ്റ്റം ഇറ്റ്സെൽഫ് ഈസ് ബേസ്ഡ് ഓൺ പോളിനോമിയൽസ്. നമ്മള് പിന്നെ കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്നു, ഗോതമ്പിന് എന്ത് വില, ഇത്ര ഗോതമ്പിന് 125, ശർക്കരയ്ക്ക് എന്ത് വില, 255, എന്തോ പറയുന്നത് 255, 200 എന്ന് വെച്ചാൽ 200, 50, 5 × 10, 5 × 1. അപ്പോ 100, 10, 1, 10² 10⁻¹, 10⁻¹0, ഇത് മൂന്നും കൂടെ ചേർത്തുള്ള ഒരു പോളിനോമിയലാണ് 255. അപ്പൊ സാധാരണ മനുഷ്യർ പോളിനോമിയൽ കൂട്ടി ഉത്തരം പറയുക, 255, 155 കൂടെ എത്രയാന്ന് ചോദിച്ചാൽ അധികം സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾ പോലും അത് ഉത്തരം പറയുന്നുണ്ട്. കടയിരിക്കുന്ന പോളിനോമിയൽ ഉപയോഗിക്കുക. ഞാൻ ഈ വിഷയം പഠിച്ചപ്പോഴേ ഞാനൊരു കാര്യം ചെയ്തത്, നമ്മുടെ ബൈനറി നമ്പേഴ്സ് പഠിപ്പിക്കുമ്പോൾ പറയും അത് മറ്റതുപോലെ വായിക്കരുത് എന്ന് പറയും. 101 എന്ന് പറഞ്ഞാൽ അങ്ങനെ വായിക്കരുത്, 101 വായിക്കരുത്, 101 എന്നേ വായിക്കാവൂ. യഥാർത്ഥത്തിൽ ഭാഷാബുദ്ധി ഇല്ലാത്ത ആരോമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഭാഷാബുദ്ധി ഉണ്ടായിരുന്നേ പറയേണ്ടത്, മലയാളത്തില് നമ്മൾ അക്കങ്ങളെ 10 അടിസ്ഥാനം വരുമ്പം 235 എന്ന് വായിക്കുന്ന പോലെ ഇത് വായിക്കണമെങ്കിൽ ഇതിന്റെ ബേസ് എത്രയാണെന്ന് നോക്കിയിട്ട് വായിക്കേണ്ടി വരും. അപ്പൊ എങ്ങനെ വായിക്കാന്ന് വെച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് 1101 എന്ന് പറഞ്ഞ ബൈനറി നമ്പറിനെ മലയാളത്തിൽ വായിക്കേണ്ടത് 4841 എന്നാണ് വായിക്കുന്നത്. 4841, 8, 14, 1, 8 × 4 = 12, 1 = 13, അതാണ് 1101. അങ്ങനെ വേണം അതിനെ വായിക്കാൻ. അപ്പൊ ഇത് ഭാഷാബുദ്ധി ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ തോന്നുള്ളൂ, അല്ലെങ്കിൽ പറയും മറ്റേതുപോലെ വായിക്കാവൂല, അതുകൊണ്ട് ചുമ്മാ വായിച്ചു തരുന്നു. 1101 എന്ന് വായിക്കാൻ പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭാഷ എന്ന് പറയുന്ന സംസ്കാരത്തിന്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു അംശത്തിന് എടുത്ത് കളഞ്ഞുകൊണ്ട് കണക്ക് പഠിപ്പിക്കുക, അതാണ് അടുത്ത വിഷയം. ഇപ്പൊ മറ്റൊരു സംശയം ഒരാൾക്ക് വന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കുട്ടികളെ ഇപ്പോ ഈ ഓൺലൈൻ പഠനകാലത്ത് ഒരു മൊബൈലിനോ കമ്പ്യൂട്ടറിനോ അടിയറ വെക്കുന്നുണ്ടോ എന്നൊരു സംശയം ഒരു സുഹൃത്തിനുണ്ട്. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് വിനേഷ് കുമാർ ചോദിക്കുന്നു. നമ്മൾ രണ്ട് കാര്യം അതിനെപ്പറ്റി ഞാൻ പറയാം. ഒന്ന്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മഹാത്മാഗാന്ധിയും യേശു ക്രിസ്തു ഒന്നും അല്ലാത്തതുകൊണ്ട് നമ്മുടെ ക്ലാസ് മുറിയിലെ ചെറിയ ലോകത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഭംഗിയായിട്ട് ചെയ്ത് ജീവിക്കാം. പരിമിതികൾ വരുമ്പോൾ പരിമിതി നമ്മുടെ കയ്യിലിരിക്കുന്ന പരിമിതിയാണോ, അല്ലെങ്കിൽ അതിനോട് യുദ്ധം ചെയ്യാൻ പോകാനായിട്ട് നമ്മൾ ശ്രീബുദ്ധനെ യേശുവും ഒന്നും അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പോരുത്. ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കണമെന്ന് നിങ്ങൾ രാവിലെ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ജോലിയൊക്കെ രാജിവെച്ചിട്ട് നമ്മൾ വേറെ രീതിയിലോട്ട് പ്രവേശിക്കുകയാണല്ലോ. അല്ലാതെ നോക്കൂല, നിങ്ങൾക്ക് സ്കൂളിലൊരു അധ്യാപകനായിരുന്നു കൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മൊബൈലിലൂടെ പഠനം നടക്കുന്ന ഈ കാലഘട്ടം ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്, നമുക്കതിലൊന്നും ചെയ്യാനൊക്കില്ല. കൊറോണയുടെ കാര്യത്തിൽ നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിനെ ഒരു പരിഹാരമായിട്ട് എനിക്ക് ഒന്നും പറയാനൊക്കില്ല. പക്ഷേ നമുക്കതില് കുട്ടികളോട് കൊടുക്കുന്ന പിന്നെ നിർദ്ദേശങ്ങളുണ്ട്, ഇപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്ന പഠന പ്രവർത്തനം, അതുപോലെ നമ്മുടെ രക്ഷകർത്താക്കളായിരുന്നു കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം തന്നെ നമുക്ക് ബഹുവിധ ബുദ്ധി കൊണ്ടുവരാനായിട്ട് സാധിക്കും. കൊച്ചു കുട്ടികളുള്ള അച്ഛനമ്മമാരാണ് കേൾക്കുന്നതെങ്കിൽ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളെ കളിക്കാനായിട്ട് നമ്മൾ ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം പഴയ ആ രീതിയിലുള്ള, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ തെങ്ങുണ്ടെങ്കിൽ അതിന്റെ ഓല കീറി നിറച്ച് ഇട്ട് കൊടുത്തിട്ട്, അതും ഞങ്ങളുടെ നാട്ടിൽ കൊച്ചങ്ങയാണെന്ന് പറയുന്നത് ആ ചെറിയ വെള്ളക്ക, അതും എല്ലാം വാരി ഇട്ട് കൊടുത്ത് കൊച്ച് അതിൽ വെച്ച് കളിക്കണം. അത് സ്പർശിക്കുകയും പ്രകൃതിയുടെ തന്നെ അതിൽ നിന്ന് അതിൽ ഒരുപാട് ജോമെട്രിയും പിന്നെ കവിതയും എല്ലാം പഠിക്കാനുള്ള ഒരു തുടക്കമാണ് ആ തെങ്ങോല എന്ന് പറയുന്നത്. അത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വീടുകളിൽ ചെയ്യുക. കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങളായിട്ട് കൊടുക്കുമ്പോഴും നമുക്കിത് ചെയ്യാനൊക്കുമല്ലോ. ഞാൻ ചോദിക്കുന്ന മൊബൈലിൽ കൂടെയാണ് കുട്ടിക്ക് ക്ലാസ് കൊടുത്തെങ്കിലും നീ നിന്റെ വീട്ടിലെ ഏതെങ്കിലും ഒരു ചെടിയുടെ കുറച്ച് ഇലകൾ പറിച്ചു വെച്ചിട്ട് അതിന്റെ നീളം അളന്ന് അതിന്റെ ആവറേജ് കണ്ടുപിടിച്ച് എന്റെ വീഡിയോ കൂടെ പറയാൻ പറയുമ്പോൾ നമുക്ക് കുറെയൊക്കെ ഇത് പരിഹരിക്കാനായിട്ട് സാധിക്കില്ലേ? അങ്ങനെ നമുക്ക് ചെയ്യണം. അതല്ല, കുട്ടി ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞോളൂ എല്ലാവരും ഒരു പനിക്കൂർക്ക ഫ്രണ്ടി കാണണമെന്ന് പറഞ്ഞോളൂ, അവരുടെ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ഒരു പനിക്കൂർക്ക കാണണമെന്ന് പറഞ്ഞോളൂ. ഒരു പ്രധാന മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്, സാർ പഠനത്തോടൊപ്പം സാധ്യമാകുന്ന ഈ ഇന്റലിജൻസിനെ കുട്ടികൾ തന്നെയല്ലേ ആദ്യം അറിയേണ്ടത്? ആ അറിവ് പഠിക്കാനുള്ള താല്പര്യവും ശ്രദ്ധയും വർദ്ധിപ്പിച്ച് സ്വയം സ്കിൽ കണ്ടെത്താൻ സഹായിക്കുമല്ലോ.
കുട്ടിക്ക് അതിന്റെ സ്കില്ലിനെ കുറിച്ച് അറിയില്ല എന്ന് കരുതുകയേ വേണ്ട. ആ സ്കില്ല് അതിനെ ആനന്ദമായിട്ട് അതിലൂടെ വരും, കുട്ടിയിലൂടെ തന്നെ അത് വരും. ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ കൂടുതൽ ഇൻവോൾവ്മെന്റ് കാണിക്കുകയും അവർ കൂടുതൽ സന്തോഷം വരികയും ചെയ്യുന്നത് അവർക്ക് ആ സ്കില്ല് അറിയാന്നുള്ളത് കൊണ്ടാണ്. സ്കില്ല് അറിയാമല്ലോ. അപ്പോ ഹയർ ലെവലിലാണ് നമുക്ക് ആ സ്കില്ലിനെ ഒന്നും കൂടെ ആ കുട്ടിയുടെ തന്നെ ഒരു ഒരു കൈൻഡ് ഓഫ് ആർട്ടിക്കുലേഷൻ വഴി ആ കുട്ടി മനസ്സിലാക്കുന്നത്. അതായത് ഒരു കോൺഷ്യസ് റെക്കഗ്നീഷൻ ഓഫ് ദ സ്കില് എന്ന് പറയുന്നത് കുറച്ച് ഹയർ ലെവലിലായിരിക്കും വരുന്നത്. അവിടെയാണ് നമ്മൾ കരിയറിന് തിരിയുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. സ്കൂൾ തലത്തിലോ കൊച്ചു തലത്തിലോ കുട്ടിയെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു ഇന്റലിജൻസ് ഇല്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഒഴിച്ചു നിർത്തേണ്ട കാര്യമില്ല. ലെറ്റ് ഇറ്റ് ട്രൈ എവറിഥിങ്. ഒരു കുറേ കഴിയുമ്പോൾ ആ കുട്ടിക്ക് തന്നെ വോക്കലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഏതാണ് ഇഷ്ടം. അപ്പോൾ ഞാനെപ്പോഴും കരുതുന്നു കൊച്ചു ക്ലാസ്സിൽ ചെന്നിട്ട് ഒന്നാം ക്ലാസ്സിൽ ചെന്നിട്ട് ആർക്കൊക്കെ പടം വരയ്ക്കാൻ അറിയാം, ആർക്കൊക്കെ പാട്ട് പാടാൻ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എല്ലാവരും ഇഷ്ടം എന്ന് പറയും. പക്ഷെ പത്താം ക്ലാസ്സിൽ ചെന്നിട്ട് ഇവിടെ ആർക്കൊക്കെ പാട്ട് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും സാർ അവൻ പാടുന്നതാണോ. നമ്മളല്ല അവൻ പാടുന്നുള്ളത്. അപ്പോൾ കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കൗതുകത്തോടെ എല്ലാ കാര്യത്തിനെയും കൗതുകത്തോടെ നോക്കും. ആ വലിയ ക്ലാസ്സിലേക്ക് വലിയ കുട്ടിയായി മാറുമ്പോഴത്തേക്കും അതിന് ചില അത് നമ്മുടെ സമൂഹം കൂടെ ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. നിനക്ക് പാട്ട് പാടാൻ അറിയാം അല്ലെങ്കിൽ നിനക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവര് അതീത് മാറുന്നത്. അപ്പോ ധാരാളം ചോദ്യങ്ങൾ വന്നു. സമ്മാന്റെ സമയം പറഞ്ഞതിനേക്കാൾ വളരെയധികം അതിക്രമിച്ചു. 1 മണി ആയി കഴിഞ്ഞു. ഇനിയും ചോദ്യങ്ങൾ ഉള്ളവർക്ക് നമ്മുടെ സീഡിന്റെ ഇമെയിലിൽ കൂടിയോ അല്ലെങ്കിൽ സീഡിന്റെ കോർഡിനേറ്റർമാരെ വഴിയോ നിങ്ങൾക്ക് അറിയിക്കാം. കഴിയുന്നതിനെല്ലാം നമ്മൾ മറുപടി പറയും. അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ കൂടെ ചെലവഴിച്ച എല്ലാവർക്കും നന്ദി. ഒപ്പം ഈ സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ നന്ദി മറ്റേ ആർക്കെങ്കിലും ടീച്ചേഴ്സിന് എന്തെങ്കിലും നേരിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, അതല്ലെങ്കിൽ നമ്മൾ നന്ദി പ്രകടനത്തിനായിട്ട് ഞാൻ ഞങ്ങളുടെ മാതൃഭൂമിയുടെ കൊച്ചി യൂണിറ്റ് മാനേജർ സിന്ധു മേളത്തെ ക്ഷണിക്കുന്നു. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിച്ചേക്കാം. 1 മിനിറ്റ് ഇന്നത്തെ ക്ലാസ് എനിക്ക് വേദി ഒരുക്കി തന്ന മാതൃഭൂമി സീഡിനും അതിൻ്റെ മാതൃഭൂമിയോട് അതിനെ സഹകരിക്കുന്ന ഫെഡറൽ ബാങ്കിനും പ്രത്യേകം എൻ്റെ സ്നേഹിതനും സുഹൃത്തും സഹായിയും ഒക്കെ ആയിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരൻ സുനിലിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ ക്ലാസ് ഓരോ ക്ലാസ്സും കേൾക്കുന്നവർ പ്രതികരിക്കുമ്പോൾ അത് എനിക്കും കൂടെ ഒരു ക്ലാസ്സായിട്ട് മാറുന്നു. ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ പലതും മിസ് ചെയ്ത് പോയി എന്ന് എനിക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അത് മാതൃഭൂമി എനിക്ക് അയച്ചു തരാമെങ്കിൽ ഗുണകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ അതിൽ നിന്ന് നോക്കിയെടുക്കാം അവരൊന്നായിട്ട്. വളരെ എനിക്ക് തോന്നുന്നു ഈ ചാറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം കിട്ടുമായിരിക്കും എനിക്ക് തോന്നുന്നു. ഒന്ന് മെയിൽ ചെയ്ത് തന്നാൽ വളരെ സന്തോഷം. ഈ കേട്ടുകൊണ്ടിരുന്ന അധ്യാപകർ എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരും വളരെ സന്തോഷമുള്ള അധ്യാപകരാകട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. മേ യു ബി സക്സസ്ഫുൾ എന്ന് ഞാൻ പറയാറില്ല, മേ യു ബി ഹാപ്പി എന്ന് പറഞ്ഞാൽ മതി. കാരണം സന്തോഷത്തിൻ്റെ അല്ല വിജയത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം സന്തോഷം മാത്രമാണ്. സന്തോഷമാകാതെ വിജയിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ബി ഹാപ്പി. 1 മണിക്കൂറേ ക്ലാസ് എടുക്കുന്നുള്ളെങ്കിൽ ആ ക്ലാസ്സിനെ പറ്റി മാത്രം ആലോചിക്കുക, വേറെ മറ്റു കാര്യങ്ങളൊന്നും ആയിട്ടൊന്നും അത് കൂടിക്കുഴക്കണ്ട. 1 മണിക്കൂർ സന്തോഷകരമായിട്ട് കുട്ടികളുമായിട്ട് ഇടപെടാൻ സാധിച്ചെങ്കിൽ വിജയിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് നിങ്ങളോട് സംസാരിച്ചപ്പം വളരെ സന്തോഷമുണ്ടായി. ഇന്ന് വളരെ ആനന്ദത്തോടുകൂടിയും സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ സംസാരിച്ചത്. സംസാരിച്ചതിൻ്റെ ഉള്ളടക്കമായിട്ട് ബന്ധപ്പെടുത്തി അല്ലേ ഞാൻ പറയുന്നത്. ഉള്ളടക്കത്തിൽ ചിലപ്പോൾ കുറവുകളൊക്കെ വന്നു വന്ന് വരാം, ചില തെറ്റുകളൊക്കെ കടന്നു വന്നു വന്ന് വരാം. അതെല്ലാം പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയും ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ വളപ്പൊട്ടുകൾ നിങ്ങൾ നിങ്ങളുടെ അധ്യാപനത്തിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ വിമർശന ബുദ്ധി ഉപയോഗിച്ചും സന്തോഷം ഉപയോഗിച്ചുമെല്ലാം അതിലെ അതിൽ കിട്ടിയ ആശയങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ തന്നെ പുതിയ കാര്യങ്ങളും നിങ്ങളുടെ ക്ലാസ് മുറികളിൽ പ്രവേശിക്കുമെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമായിരിക്കും. എല്ലാവർക്കും വളരെ നന്ദി. സുനിൽ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോ ചോദ്യങ്ങൾ നമുക്ക് ഇനിയും ചോദിക്കാം. നിങ്ങളെല്ലാവരും മാതൃഭൂമി സീഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവരാണ്. സീഡിന്റെ കോർഡിനേറ്റർമാരെ നിങ്ങൾക്ക് നേരിട്ടറിയാം.
അപ്പോ നിങ്ങൾക്ക് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഇനിയും സാറിനോട് ചോദിക്കാൻ അവസരമുണ്ട്. അത് അവർക്ക് അയച്ചു കൊടുത്താൽ അവരത് സാറിനെ അറിയിക്കും, സാറിന് അതിന് മറുപടി പറയാൻ സാധിക്കും. അദ്ദേഹം അതിൽ തൽപരനാണ് എന്ന് തന്നെയാണ് എനിക്കറിയാം. കാരണം എനിക്ക് ദീർഘകാലത്തെ ആത്മബന്ധമുള്ള ഒരാളാണ് സാറ്. അപ്പോൾ ഇവിടെ സ്വാഗതം പറഞ്ഞ പോലെ നന്ദി പറയാനുമുള്ള ചുമതല എന്നിൽ തന്നെ വന്ന് നിക്ഷിപ്തമായിരിക്കുകയാണ്. യൂണിറ്റ് മാനേജർ സ്ഥലത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുഴപ്പമില്ല, തുടങ്ങിയ ഞാൻ തന്നെ ഇത് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയാൻ ചുമതലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇത് ഇതിനോട് സഹകരിച്ച സാറിന് തന്നെ ഞാൻ ആദ്യം നന്ദി പറയുന്നു. ഔപചാരികതയുടെ പേരിൽ തന്നെയാണ് കാര്യം, വളരെ അടുത്തുള്ള ഊഷ്മളമായ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും മാതൃഭൂമി സീഡിന് വേണ്ടിയിട്ടും മാതൃഭൂമിക്ക് വ്യക്തിപരമായിട്ടും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാം ഞാൻ അച്യുതശങ്കർ സാറിന് എല്ലാ നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുന്നു. അതിനൊപ്പം ഈ പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ വെബിനാർ മാതൃഭൂമി സീഡിന്റെ ആക്ടിവിറ്റിയുമായിട്ട് സഹകരിക്കുകയും ചെയ്യുന്ന ബാങ്കിനോടുള്ള ഫെഡറൽ ബാങ്കിനോടുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഫെഡറൽ ബാങ്കിന്റെ പ്രതിനിധിയായ നമ്മുടെ അവരുടെ വൈസ് പ്രസിഡന്റും കളമശ്ശേരി ബ്രാഞ്ച് മാനേജറും ആയിട്ടുള്ള ബിന്ദു മാഡം ഇവിടെ കുറച്ചു നേരം ഉണ്ടായിരുന്നു. കുറെ നേരം സാറിന്റെ ക്ലാസ് കേൾക്കാനും കൂടി അവർ സമയം തിരക്കിനിടയ്ക്കും സമയം കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോ അത്രയും തിരക്കുള്ളവർ പോലും നമ്മളോട് സഹകരിച്ചു, അവർക്ക് പ്രത്യേകം നന്ദി ബിന്ദു മാഡത്തിനും രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ ക്ലാസ്സിനോട് ഞാനിവിടെ കാണുന്നത് ഇപ്പോഴും നന്ദി ഇങ്ങനെ അധ്യാപകർ ചാറ്റിൽ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അതായത് അവരുടെ സാർ പറഞ്ഞ പോലെ മനസ്സ് വളരെയധികം സന്തോഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സന്തോഷമാണ് നമ്മളെ വീണ്ടും പ്രചോദിപ്പിക്കുന്നത്, അവരുടെ സന്തോഷം. അപ്പോ ഈ പരിപാടിയോട് സഹകരിച്ച് ഇത്രയും നേരം ഈ ക്ലാസ് കേട്ടിരുന്ന സാധാരണഗതിയിൽ നമ്മള് സാറിനൊക്കെ അറിയാം, നമ്മൾ വെബിനാർ തുടങ്ങിയാൽ അവസാനിക്കാറാകുമ്പോഴത്തേക്ക് ആളുകൾ കുറഞ്ഞു കുറഞ്ഞ് പോവുകയാണ് പതിവ്. പക്ഷെ ഇത്ര നേരം നമ്മളോട് ഒന്നിച്ച് ചെയ്ത നിങ്ങൾ എല്ലാ അധ്യാപകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ മാതൃഭൂമി സീഡിന് വേണ്ടിയിട്ടും ഫെഡറൽ ബാങ്കിന് വേണ്ടിയിട്ടും ഞാൻ നന്ദി പറയുന്നു. അപ്പോ ഇനിയും കാണാം, ഇത്തരം വെബിനാറുകളുമായിട്ട് ഇനിയും കാണാം. എല്ലാവർക്കും പ്രത്യേകം നന്ദി.